എന്റെ വീഡിയോ ഓളിയും കിട്ടുന്നുണ്ടോ? ആണോ തിരിച്ചല്ലേ? ഉണ്ടോ? എന്റെ മൈക്ക് കിട്ടുന്നുണ്ട്? തുടങ്ങാമെന്നോ? ഹലോ ചേട്ടാ, ഒരു ഒരു അല്ല ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇതൊന്ന് ഫേസ്ബുക്ക് ലൈവ് ആയോന്നൊന്ന് നോക്കിക്കോട്ടെ. ഫേസ്ബുക്ക് ആയിട്ടുണ്ടോ? ശരി ശരി. എന്റെ വോളി കിട്ടുന്നുണ്ടോ മനോജ്? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, എല്ലാരുണ്ട്, എല്ലാവരുടെയും ഉണ്ട്. ഓക്കെ, തുടങ്ങാം. അപ്പോ പ്രിയപ്പെട്ടവരെ, പ്രശസ്ത കഥകളി കലാകാരനായ മാർഗി വിജയകുമാർ 60 വയസ്സിന്റെ നിറവിലേക്ക് എത്തുകയാണ്. നമ്മള് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കലാകാരന്മാരും സംഘാടകരും എല്ലാം ചേർന്ന് വലിയൊരു ആഘോഷമൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് നടപ്പാക്കാൻ പറ്റിയില്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ഈ പ്രസംഗങ്ങളൊക്കെ കഴിയുമ്പോൾ നടത്താം. എങ്കിലും ഓൺലൈനിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഒരു ചെറിയ പരിപാടി തിരുവനന്തപുരം നവഭവ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് കഥകളി ലോകത്തെയും കലാലോകത്തെയും പ്രമുഖരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. കണ്ണഞ്ചേട്ടാ ഒന്ന് തുടങ്ങി. ധേയനായ ശ്രീ മാർഗി വിജയകുമാരേട്ടൻ്റെ 60-ാമത്തെ പിറന്നാളിൻ്റെ ഈ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിനും അദ്ദേഹത്തെ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതിനും വോളിയം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ കേക്കാമോ? ശ്രീ മാർഗി വിജയകുമാർ ഏട്ടനെ ആദരിക്കുന്നതിനും അതേപോലെ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതിനുമായിട്ട് നമ്മുടെ ആദരണീയനായ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് വിജയൻചേട്ടനെ കുറിച്ച് രണ്ടു വാക്കുകൾ സംസാരിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും ആദരപൂർവം ക്ഷണിക്കുന്നു. നമസ്കാരം. വിജയനും വിജയന്റെ കുടുംബത്തിനും ആദ്യം നമസ്കാരം പറയട്ടെ. ഞാൻ വിജയനെ സംബന്ധിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്, ആദ്യം അതൊന്ന് വായിക്കും. മാർഗിക്കില്ലൊരു കോട്ടവും കഥകളിക്കെന്നും വിരാജിക്കുവാൻ ആരും കണ്ടു കൊതിച്ചിടുന്ന മുഖവും വേഷമാണുത്തമം. പാലിൽ നല്ല കുലീരനായ ജനതയ്ക്ക് ആരാധ്യനായി വാഴുവാൻ ഭാഗ്യം ചെയ്ത മഹാനുഭാവ വിജയ വാഴ്ത്തുന്നു ഞാൻ താങ്കളെ. വിജയനെ സംബന്ധിച്ച് വിജയന്റെ 60-ാം പിറന്നാൾ ആഘോഷം ആണ് എന്നുള്ളത്
കഴിഞ്ഞ് ആഘോഷത്തിന്റെ സമയം കഴിഞ്ഞു എങ്കിലും ശരി അതിൻ്റെതായിട്ടുള്ള ഒരു 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 തുടക്കം ആണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. ഈ മൊബൈലിൽ കൂടെ വാട്സാപ്പിൽ കൂടെ നടത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ്. എങ്കിലും വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ 60 വയസ്സായി വിജയന് എന്നാണ് പറയുന്നത് എങ്കിലും 60 വയസ്സിന്റെ നിറവിൽ ഇപ്പോ 30 വയസ്സിന്റെ ചൊറു ചൊറുക്കോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനുഭാവനാണ് വിജയൻ. സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ആദ്യം എന്നെ സംബന്ധിച്ച് വിജയനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഏകദേശം ഒരു ഒരാളെ കണ്ടാൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാവുന്ന ചില ഉണ്ടല്ലോ. ഞാൻ ആ പ്രകാരത്തില് വിജയനെ കണ്ട അന്നേ തന്നെ ആ കാലത്ത് തന്നെ വിജയൻ കഥകളിക്ക് അങ്ങേറ്റം അത്യാവശ്യമായി തീരുന്ന ഒരു മഹാനുഭാവനാണ് ആയിത്തീരും എന്നുള്ളത് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട്. ഞാനും വിജയനും കൂട്ട് ഒരു 33 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതിൻ്റെതായുള്ള പക്വത എനിക്കില്ല, വിജയനെ സംബന്ധിച്ച പക്വത കൂടുതലുമാണ്. അതായത് കാരണം ഞാനിപ്പോ അതിൽ പറഞ്ഞ ആ കാര്യം തന്നെ, വിജയൻ വേഷം കെട്ടി അരങ്ങത്ത് വന്നാൽ സകല ആൾക്കാരുടെയും മനസ്സിനെ ആവാഹിച്ചെടുക്കത്തക്ക വണ്ണമുള്ള സൗന്ദര്യം ആ വേഷത്തിനുണ്ട്. ഇത് ഒരു കഥകളി നടന് കിട്ടേണ്ടത് അത്യാവശ്യമായുള്ള കാര്യമാണ്. അതേമാതിരി തന്നെ ആ വേഷം കെട്ടി അരങ്ങത്ത് വന്ന് വശീകരിക്കുന്ന മുഖഭാവവും ആംഗികാഭിനയത്തിന്റെ ചലനങ്ങളും എല്ലാം നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോ തന്നെ വിജയനെ സംബന്ധിച്ച് തൻ്റെ, അതായത് കഥകളി ലോകത്തിൻ്റെ എന്ന് മാത്രം പറയണ്ട, ഏതായാലും കലാലോകത്തിൻ്റെ, കലാലോകത്തിലുള്ള ജനതയുടെ, ആസ്വാദക ജനതയുടെ മനം കവർന്നെടുക്കാനുള്ള സ്വഭാവ ശുദ്ധിയും കൂടിയും ഈ വിജയനുണ്ട്. ഇതിലധികം ഭാഗ്യം ചെയ്യാൻ എന്താണ് വേണ്ടത്? ഏതായാലും വിജയനെ സംബന്ധിച്ച് ആരാണ് ആദ്യത്തെ ഗുരുദാസൻ എന്നൊന്നും ചോദിച്ചിട്ടായിരിക്കും, പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഏതായാലും വിജയനെ സംബന്ധിച്ച് ആദ്യത്തെ ഗുരുനാഥൻ ആരായാലും അവസാനത്തെ ഗുരുനാഥൻ കൃഷ്ണനായരാശാനാണ്. കൃഷ്ണനായരാശാന്റെ സാമീപ്യവും ശിക്ഷണവും വിജയനെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുണ്ട്. ഓരോരോ പ്രയോഗങ്ങളിലും പ്രവൃത്തിയിലും സംസാരത്തിൽ മാത്രമില്ല, ഏതായാലും അങ്ങേയറ്റം കൃഷ്ണനായരാശാന്റെ, കൃഷ്ണനായരാശാന്റെയും അവസാനത്തെ ശിഷ്യനാണ്, വിജയന്റെയും അവസാനത്തെ ഗുരുദാനാണ്. ഇവരുടെ ഏതായാലും ആ രണ്ടുപേരെയും കൂടിയിട്ടുള്ള സംയോഗം രംഗത്തും മാന്ത്രികമായുള്ള പൊരുത്തം കളരിയിലും ഒന്നിച്ചു പോയപ്പോൾ എന്തുണ്ടായിന്ന് വിചാരിച്ചാൽ വിജയനെ സംബന്ധിച്ച് അങ്ങേയറ്റം പല കാര്യങ്ങളിലേക്കും വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. വിജയന്റേതായിട്ടുള്ള ആ കലാപ്രകടനം അത് അരങ്ങത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ സഹനടനോടുള്ള, അതായത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മതിലോ, അതാ ഒരു ഭേദം, അതായത് മറ്റുള്ള നടന്മാരുടെ മാനസികാവസ്ഥ എന്താവും എന്താവുക എന്നല്ല, എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനായിട്ടുള്ള ആ കൂടി വേഷം കെട്ടിയിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം വളരെയധികം യോജിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അങ്ങേയറ്റം എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രോത്സാഹനം രംഗത്ത് നിന്ന് വിജയിനിൽ നിന്ന് എനിക്ക് കിട്ടുന്നു. അത് ഞാൻ വിജയനെ സംബന്ധിച്ച് എൻ്റെ മഹാഭാഗ്യമാണെന്ന് പറയുമ്പോൾ അത് വിജയനെ ഒന്ന് താഴ്ത്തിക്കെട്ടുകയാണെന്നോ അല്ലെങ്കിൽ പരിഹസിക്കുകയാണെന്നോ തെറ്റിദ്ധരിക്കരുത്, അത് ശരിയല്ല. എന്താ കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ കൂട്ടുവേഷക്കാരൻ എനിക്ക് തരുന്ന പ്രചോദനം, ഞാൻ അങ്ങേറ്റം ആരായാലും കുട്ടിയായാലും വലുതായാലും ഇടത്തരം വേഷക്കാരായാലും അത് അവരിൽ നിന്ന് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. ഇപ്പോ പല കാര്യങ്ങളും ശിവരാമനുള്ള കാലത്ത് നളചരിതത്തിൽ നളചരിതം എന്നുള്ളത് ദമയന്തീ ചരിതമാക്കി മാറ്റി എന്ന് എല്ലാവരും ദമയന്തീ ചരിതം എന്നാണ് പറയാറ്. അത് വാസ്തവാണുതാനും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ശിവരാമൻ വേറൊരു കാര്യം എന്താ വെച്ചാൽ രംഗത്ത് വന്ന് മുദ്ര കാണിക്കലൊക്കെ വളരെ കുറവാകും. പക്ഷേ ആ അഭിനയം കുറയുന്നു. യുവാഭിനയം കൊണ്ടും ഈ ചലനം കൊണ്ടും കൈകൾ കൊണ്ടുള്ള അഭിനയം കൊണ്ടും സകല ആൾക്കാർക്കും കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാവുകയും ചെയ്യും. അവരെല്ലാവരും ശിവരാമനെ സംബന്ധിച്ച് വാഴ്ത്തപ്പെടുകയും ചെയ്യും. ഇതേ സ്വഭാവം അല്ല വിജയൻ രംഗത്ത് വരുമ്പോ. അതായത് ചൊല്ലിയാട്ട ചിട്ട അത് ശരിക്കും വടക്കൻ ഭാഗ വടക്കൻ കളരികളിലെ ചൊല്ലിയാടി വിദ്യാർത്ഥിയേക്കാൾ അതേമാതിരി തന്നെ പ്രവൃത്തിയിൽ കാണിക്കാൻ വിജയന് സാധിക്കുന്നുണ്ട്. അതൊരു മഹാഭാഗ്യമാണ്. മാത്രമല്ല വേറൊരു കാര്യം പദാനുസരണം മുദ്രകളെല്ലാം കാണിക്കും. ആ മുദ്രകൾ കാണിക്കുന്നതിനൊപ്പം തന്നെ സ്ഥായി വിടാതെ തന്നെ ആ ഭാവം മുഖത്ത് വരുത്താനും വിജയനെ സംബന്ധിച്ച് അങ്ങേറ്റം കഴിവുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പറയാനുള്ള ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തിക്ക് ഏതാണോ അവനവൻ ചെയ്യുന്ന തൊഴില്, അതായത് കഥകളിയെ സംബന്ധിച്ചാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത്, ആ കഥകളിയില് കെട്ടുന്ന വേഷം ഏതാണോ ആ വേഷത്തിന്റെ സ്വഭാവം എന്താണോ അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് രംഗത്തേക്ക് പോവാൻ ശ്രമിക്കുക. അപ്പൊ തന്നെ അതിന്റെ കൂടെ തന്നെ രംഗത്തേക്ക് സഹപ്രവർത്തകനായിട്ടുള്ള സഹ കൂട്ടുവേഷക്കാരനായിട്ട് ആരാണ് വരുന്നത്, അവരായിട്ട് എങ്ങനെയാണ് ബന്ധം വേണ്ടത് എന്നുള്ളത് അങ്ങേയറ്റവും ചിന്തിക്കേണ്ടത് ആരുടെയും എല്ലാവരുടെയും ഒരു കടമയാണ്. ഇതിപ്പോ എല്ലാവർക്കും ഇല്ല എന്നൊന്നും അല്ല പറയുന്നത്. അങ്ങേയറ്റം അത് ശ്രദ്ധാപൂർവം വിജയൻ കൈകാര്യം ചെയ്തിട്ടാണ് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനും. വിജയനെ സംബന്ധിച്ച് വളരെയധികം പറയാൻ മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് സമയപരിധി ആലോചിച്ചു നോക്കുമ്പോൾ ഏറ്റവും അതിൻ്റെതായിട്ടുള്ള അത് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങത്തക്കവണ്ണം രണ്ട് വാക്ക് പറയുക. മാത്രമല്ല അധിക പ്രസംഗിയെ ആവാതിരിക്കുക. അതായത് അധികം വിജയനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ദോഷമാവുന്നല്ല, പക്ഷേ സഹം ഒന്നിച്ചിരിക്കുന്ന പലർക്ക് ഓ ഇയാളെ കൊണ്ട് തോറ്റോ എന്നുള്ള തോന്നൽ വരാതിരിക്കുക, അങ്ങനെ വരില്ലായിരിക്കാം. പക്ഷേ എങ്കിലും ശരി, അതിന് മുൻകൂട്ടി തന്നെ ഞാൻ തയ്യാറെടുത്തും കൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വിജയന് എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഞാൻ പറഞ്ഞല്ലോ സ്വഭാവശുദ്ധി, അത് അയാൾക്ക് എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ദേഷ്യമില്ലാതൊന്നും ഞാൻ പറയില്ല. ദേഷ്യമൊക്കെ നല്ല ഉണ്ടാവും, പക്ഷേ ദേഷ്യപ്പെടേണ്ടവർ മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഏതായാലും വിജയനെ സംബന്ധിച്ച് ഇത്രയും ഈ 60 വയസ്സിൻ്റെതായുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങേറ്റത്തെ 30 വയസ്സിന്റെ ചൊറിയുറുക്കം ഉണ്ടെങ്കിലും പക്വത അങ്ങേറ്റം ഒരു എന്നെ പോലെ 80 വയസ്സ് കഴിഞ്ഞ എന്റെ പക്വത മുഴുവനെ വിജയന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട സമയത്ത് വേണ്ട മാതിരി പ്രവർത്തിക്കാനും പെരുമാറാനും ഇതിലധികം ഒരു കലാകാരൻ എന്താണ് വേണ്ടത്? ഒരു കലാകാരന്റെ കടമ ജനഹൃദയങ്ങൾക്ക് അങ്ങേറ്റം ആസ്വാദ്യജനകമായ കല പ്രകടനം നടത്തി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക. അതോടൊപ്പം തന്നെ അവരായിട്ടുള്ള സഹവർത്തിത്വം അങ്ങേറ്റം സ്വാദിഷ്ടമാക്കി തീർക്കുക. ഇതൊക്കെയാണ് ഒരു കലാകാരന് വേണ്ട സാധ്യതകൾ. എനിക്ക് പ്രസംഗിക്കാനേ അറിവ്, എന്തെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്നും അല്ല വരിക. അതുപോട്ടെ, എന്നെ സംബന്ധിച്ചല്ല ഞാൻ പിന്നെ പറയുന്നത്, വിജയനെ സംബന്ധിച്ചാണ്. ഏതായാലും ഇതൊക്കെ ഒരു കലാകാരന്റെ കടമയാണ്. ആ കലാകാരന്റെ കടമ ഞാൻ ഹേമനായി എന്ന് നടിച്ചുകൊണ്ട് നടന്നാൽ എന്തുണ്ടാവും എന്നുള്ളത് അവനവന് തന്നെ അറിയാം. അല്ലാതെ എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് ധാരാളം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെതായല്ല വളർച്ച. വളർന്നു വളർന്നു വളർന്ന് ഉന്നതിയിൽ എത്തും എന്നുള്ളതിൽ കാര്യം തീർച്ചയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഏതായാലും ഇനി അധികം സംസാരിക്കുന്നില്ല എന്നല്ല, സംസാരിക്കാൻ മടുത്തിട്ടോ വെറുത്തിട്ടോ സാധ്യമല്ലാഞ്ഞിട്ടോ അല്ല. ഏതായാലും തൽക്കാലം നിർത്തുന്നു. ഇനി തുറന്നു വരുമ്പോ എന്തെങ്കിലും ചോദ്യം വരികയാണെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്നു, അതായത് കഥകളി ലോകത്തില് അങ്ങേയറ്റം വിജയക്കൊടി നാട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർഗീ വിജയകുമാറിന് ആയുസ് ഉള്ളോടത്തോളം കാലം
അങ്ങേറ്റം സംതൃപ്തി കിട്ടത്തക്കവണ്ണമുള്ള ആരോഗ്യം ഐശ്വര്യം ഇതെല്ലാം വിഘ്നീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയന് 100 കോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇനിയും ഇനിയും വിജയന്റെ കുടുംബത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ശ്രീ മാർഗി വിജയകുമാറിനെ അഭിനന്ദിച്ചും ആദരിച്ചും സംസാരിക്കുന്നതിനായി മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ ശ്രീ നെടുപിടി വേണു അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു. വേണുചേട്ടൻ. എല്ലാവർക്കും ഹൃദയംഗമമായ നമസ്കാരം. ഒരു കഥകളി പണ്ഡിതൻ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു സഹൃദയൻ എന്ന നിലയ്ക്കോ ഒന്നുമല്ല ഞാൻ മാർഗി വിജയകുമാറിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു കേവലനായ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ്. വിജയകുമാറിനെ വർഷങ്ങളായി എനിക്കറിയാം. നമ്മള് കുട്ടിക്കാലത്ത് കളി കണ്ടു തുടങ്ങുന്ന കാലത്ത് അന്നത്തെ പ്രാമാണികരായ ഒരുപാട് സ്ത്രീവേഷക്കാരെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ വിജയന്റെ വേഷം കാണുമ്പോഴൊക്കെ വേഷത്തിലുള്ള പ്രത്യേകത പ്രത്യേകിച്ച് പറയണ്ടാവും. നടന്നു കിട്ടേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ വേഷ സൗന്ദര്യം എന്ന് പറയുന്നത്. അത് ആവോളം അനുഗ്രഹിച്ച് വിജയന് കിട്ടിയിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മുടെയൊക്കെ തലമുറയ്ക്കും മുമ്പ് ഈ സ്ത്രീവേഷം എന്ന് പറയുന്നത് ഒരു ഒരു പുരുഷന് വർത്തമാനം പറയാനുള്ള ഒരു വസ്തു എന്നത് കവിഞ്ഞിട്ട് വലിയ പ്രാധാന്യമൊന്നും കഥകളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാവുന്നവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ചില സമയത്ത് ഒരലിന്റെ മുകളിൽ ഒരു 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 നിറമുള്ള തുണി വെച്ചിട്ട് സ്ത്രീവേഷക്കാര് അകത്തേക്ക് പോവും. ആൺവേഷക്കാരന് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം അവർ പതുക്കെ കയറി വരും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് പതുക്കെ 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 മാറി 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 സ്ത്രീവേഷത്തിന് പ്രാമുഖ്യം വന്നു തുടങ്ങി. അഥവാ പ്രാമുഖ്യം ഇല്ലാത്ത കഥകളിൽ പോലും സ്ത്രീവേഷം മുമ്പിലേക്ക് വന്നു തുടങ്ങി. പ്രഗത്ഭരായ നടന്മാരുടെ വരവോടുകൂടി. അപ്പോ വിജയകുമാറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഞാന് ഈ സിനിമയിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും കഥകളി കാണുമ്പോ ഈ അഭിനയത്തിന്റെ പ്രത്യേകതകൾ, അതാണ് ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധിക്കുക. ഈ ഒരു യാതൊരു പ്രാധാന്യവുമില്ലാതെ ഒരു രംഗത്ത് ഒരാൾ ഒതുങ്ങി നിൽക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പുറത്തൊരാൾ സജീവമായി അഭിനയിക്കുന്നു, അപ്പുറത്ത് തനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിൽ അപ്പുറത്ത് മാറി നിൽക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു നിൽപ്പ് ഒരു നടൻ നിൽക്കാൻ പാടില്ല ഒരരംഗത്തും. നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പുറത്ത് പദം അഭിനയിക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീവേഷക്കാരൻ പലരും കണ്ടിട്ടുള്ളത് ഈ ആ സ്ഥായി നഷ്ടപ്പെട്ട് വീട്ടുകാര്യങ്ങൾക്ക് ആലോചിച്ച് അപ്പുറത്ത് കളി കാണാൻ വന്നവരൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ഈ ഈ കഥാപാത്രത്തിൽ നിന്ന് വിട്ട് വേറെ ആരോ ആയി നിൽക്കുന്നു എന്ന് തോന്നും. പിന്നെ തനിക്ക് പദം വരുമ്പോൾ ആടുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന് പേരിടുന്നത് പോലെ, ഓ അങ്ങനെയാണോ, ഓ പറഞ്ഞോളൂ, കാതുന് പീയൂഷോ ആയിരിക്കുന്നു, ഓ പറഞ്ഞോളൂ, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതും കേൾക്കാം. പക്ഷേ ഞാൻ വിജയനെ ശ്രദ്ധിച്ച ഏറ്റവും വലിയ കാര്യം, ഒരു നിമിഷം പോലും അദ്ദേഹം പാഴാക്കുന്നില്ല രംഗത്ത് എന്നുള്ളതാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആരും ആയിക്കൊള്ളട്ടെ, താൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വൃത്തിയായി അതിൻ്റെ പ്രതികരണം ഓരോ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന സ്തോഭം, അത് അതിൻ്റെ അളവ്, അതിൻ്റെ അനുപാതം, ഇതൊക്കെ നമ്മളെ പലപ്പോഴും ഒരു നടൻ എന്നുള്ള നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പിന്നെ പിന്നെ വിജയനിപ്പോ 60 വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ ഒരു കഥ ഒരു ചിട്ടയായി ജീവിക്കുന്ന ഒരു കഥകളി നടനെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സൊന്നും ഒരു വയസ്സല്ല എന്ന് നമുക്കറിയാം. പിന്നെ ഇപ്പൊ ഗോപിയാശാൻ പറഞ്ഞതുപോലെ ഈ മാർഗി വിജയകുമാറിന് കിട്ടേണ്ട ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഗോപിയാശാൻ കൊടുത്തു കഴിഞ്ഞു. കാരണം അതിനേക്കാൾ സത്യസന്ധമായ ഒരു ഒരു വിലയിരുത്തലില്ല. കാരണം കൂട്ടുവേഷക്കാരനാണ്.
കൂടെ കിടന്നവർക്ക് രാപ്പിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ സിനിമയിലായാൽ പോലും നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന നടൻ അയാൾ എത്ര ഭംഗിയാകുന്നോ അത്രത്തോളം നമുക്കും ഭംഗിയാവാൻ പറ്റും എന്ന് പറയുന്നത് കൊടുക്ക വാങ്ങലിൻ്റെ ഒരു വല്ലാത്ത ഒരു ഒരു പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു 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 രീതിയുണ്ട് അഭിനയത്തിൽ. അത് വിജയകുമാറിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്ന ഗോപിയാശനെ പോലെ ഒരു വലിയ കലാകാരൻ അത് പറയുമ്പോൾ അതിനപ്പുറത്തൊരു ബഹുമതി വിജയകുമാറിന് കിട്ടാനില്ല. പിന്നെ 60 എന്ന് പറയുന്നത് സാധാരണ പണ്ടത്തെ കാലത്ത് 120 വയസ്സ് പ്രായം കൽപ്പിക്കുമ്പോൾ 60 എന്ന് പറയുമ്പോൾ മധ്യാഹ്നമായി, മധ്യാഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ ജ്വലിക്കുന്നത് സൂര്യൻ. അപ്പോൾ വിജയകുമാർ കൂടുതൽ ജ്വലിക്കാനുള്ള സമയം ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഒരു അരങ്ങിലായാലും അണിയറയിലായാലും പുറത്തായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും എല്ലാം വിജയകുമാർ സർവ്വസമ്മതനാണ്. അങ്ങനൊരു ഉപദേശം പറഞ്ഞു അത് അങ്ങനൊരു ഒരു അവസ്ഥ ഒരാൾ കിട്ടാൻ വലിയ പാടം. വലിയ വലിയ കലാകാരന്മാർ പലരും അടുക്കുമ്പോയായി അടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. പക്ഷേ വിജയകുമാർ അങ്ങനെയല്ല. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, താൻ പ്രവർത്തിക്കുന്ന കലാരംഗത്ത് തൻ്റെ കലാരൂപത്തിന് വേണ്ടത്ര പരിപോഷണവും പ്രചാരവും കൊടുക്കുവാൻ വേണ്ടി വിജയകുമാർ കാണിക്കുന്ന പരിശ്രമം അത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിലൊന്നും ഞാനാണിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് മുമ്പിൽ കയറി നിൽക്കുകയല്ല. പക്ഷെ അതൊക്കെ അതിനൊക്കെയുള്ള പറ്റിയ ആളുകളെ എല്ലാം കൂട്ടി ബഹുമാനിക്കാനും ഇപ്പോൾ അവിടെ തന്നെ വിജയകുമാരുടെ നാട്ടിൽ തന്നെ ഒരു കലാഗ്രാമം ഉണ്ടാക്കി. ഇതൊന്നും ആരും ഒരു പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ആ തന്നെ താനാക്കിയ ആ കലാരൂപത്തോടുള്ള അർപ്പണമാണ്. അത് ഇത്തരം പ്രവർത്തനങ്ങളിലും അരങ്ങിലും ഒക്കെ വിജയൻ ഇനിയും ഒരുപാട് കൂടുതൽ കൂടുതൽ കരുത്താർജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കടമ. പിന്നെ ഇത്രയും ആളുകളെ ഒന്നിച്ച് കാണുന്നത് ഇപ്പോൾ സത്യത്തിൽ ആദ്യമാണ്. ഒരുപക്ഷെ വലിയ ആഘോഷമൊക്കെ നടത്തി എല്ലാവരും വന്നാൽ പോലും ഈ തിക്കിലും തിരക്കിലും പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ തന്നെ സൗകര്യപ്പെടുമായിരുന്നു എന്നറിഞ്ഞുകൂടാ. അങ്ങനൊരു വലിയ സൗഭാഗ്യവും വിജയകുമാറിൻ്റെ ഈ 60 വാർഷികം കൊണ്ട് കിട്ടി. പിന്നെ വിജയകുമാർ കിട്ടുന്ന മറ്റൊരു കാര്യം, സാധാരണ നമ്മളൊക്കെ കണ്ണടച്ചതിന് ശേഷമാണ് നമ്മളെപ്പറ്റി നല്ല വാക്കുകളൊക്കെ ആളുകൾ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ, പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് നമ്മളെ ബഹുമാനിക്കുന്ന ആളുകൾ അവരുടെ വിലയിരുത്തലുകൾ, അവരുടെ അനുഗ്രഹം അനുഭവിക്കാനുള്ള ഭാഗ്യം, ഇതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ ഈ 60 വയസ്സൊക്കെ പറഞ്ഞ് കൂടുന്നത്. അതായത് വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ആസ്വാദകർക്കും എല്ലാവർക്കും ഹൃദ്യമായ ഒരു പിറന്നാൾ ആശംസ നേരുകയാണ്. നമസ്കാരം. തുടർന്ന് കഥകളി അരങ്ങിനെ ശ്രദ്ധേയനായ നടനും ആചാര്യനും ആയ ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ശ്രീ മാർഗി വിജയകുമാറിനെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. അഭിവന്ദ്യ ഗുരുനാഥൻ, ഗോപേശാൻ, മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും വിജയനും നമസ്കാരം. ആദ്യമായി വിജയനും കുടുംബത്തിനും പിറന്നാൾ ആശംസകൾ നേർന്നു. വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം വിജയനായിട്ട് കൂട്ട വേഷം കെട്ടിയത് എനിക്ക് ഓർമ്മ തോന്നുന്നത് ഒരു വടക്കാഞ്ചേരി കഥകളി ക്ലബിൽ സ്ത്രീവേഷങ്ങൾ മാത്രമുള്ള ഒരു പരിപാടി ഉണ്ടായതിന് ദേവയാനിയാണെന്ന് എൻ്റെ ഓർമ്മ. അതിൻ്റെ മുമ്പ് കെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ദേവയാനിയാണ് മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെയാണ് വിജയനായിട്ടുള്ള കൂട്ടുവേഷങ്ങൾ തുടങ്ങുന്നത്. കഥകളിയിലെ സ്ത്രീവേഷങ്ങളുടെ ഒരു ജോഡി എന്ന് പറയുമ്പോൾ ഗോപി ആശാൻ, ശിവരാമേട്ടൻ, അതിൻ്റെ മുമ്പ് കൃഷ്ണനാരാശാൻ, കരുണാരനാരാശാൻ. അങ്ങനെ വരുമ്പോൾ ശിവരാമേട്ടൻ, കെ ജി വാസു, മാത്തൂർ ഗോവിന്ദൻകുട്ടി, ചരക്കര മാധവൻകുട്ടി, അങ്ങനെയുള്ളൊരു ജനറേഷൻ. അതിന് പിറ്റത്തെ ജനറേഷൻ എടുക്കുക വെച്ചാൽ കലാനിലയം ഗോപാലകൃഷ്ണൻ, കല്ലുഴി വാസു, എഫ് എസ് ടി പത്മനാഭൻ, രാജശേഖരനെ ഉൾപ്പെടുത്തുക. ആ ലെവലിൽ കഴിഞ്ഞതിന് ശേഷമാണ് വിജയൻ്റെ വരവ്. ഈ മൂന്നാമത്തെ അതിലുള്ള വിജയൻ്റെ വരവ്
വിജയൻ അതിന് മുന്നിൽ നിൽക്കും. വിജയനിലൂടെയാണ് പിന്നെ കഥകളി സീവേഷങ്ങളുടെ പോക്ക്. ശിവരാമേട്ടനിലൂടെ പോകുന്നു, അതിന്റെ ചോടെല്ലാവരും അത് കഴിയുന്നു, അതിൽ പിന്നിൽ ചോടയാണ് ഈ വിജയന്റെ വരവ്. അപ്പൊ ഈ വിജയന്റെ വരവ് വെച്ചാൽ വരവിനോട് കൂടിയിട്ട് വളരെ എനിക്കതിൽ ഉൾപ്പെടാൻ സാധിച്ചു. അത് കൂടുതൽ ഉൾപ്പെട്ടത് ഞാൻ കലാമണ്ഡലത്തിന് പോകുന്നതിന് ശേഷം മാർഗിയിൽ വന്നതോടുകൂടി കേട്ടോ. അനവധി സീവേഷങ്ങൾ കൂടെ കെട്ടാനും ഗോപിയേശാൻ പറഞ്ഞ പോലെ ശരിക്കും സത്യമാണത്. രംഗത്തെത്തിയ എന്ത് മൂഡൌട്ടോ മനസ്സിന് നമുക്ക് വയ്യായോ ഉണ്ടെങ്കിലും, പക്ഷെ വിജയനൻ കൂടെ സീവേഷങ്ങൾ വന്നാൽ ആ നമ്മുടെ മൂഡൌട്ട് മുഴുവൻ വിജയൻ അത് മാറ്റി അത് നല്ലതായി കൊണ്ടുവരും. അതിനുള്ളൊരു ക്ലിക്ക്, അത് മനസ്സറിഞ്ചിട്ടുള്ള ഒരു ആത്മാർത്ഥതയും സ്നേഹവും, പിന്നെ ഒരു ഒരു കലാകാരനങ്ങൾ രംഗത്ത് വീഴ്ച വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സഹകരണം, അത് വളരെ വളരെ വിജയനിലെനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തോന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ ഗോപിയേശനോട് പറയല്ല, എന്റെ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ താരാ ജോഡികളൊക്കെ പറയുക, ഗോപിയേശൻ ശിവരാമേട്ടൻ എന്നുള്ള പോലെ പോട്ടെ, ഞാനും മാർഗി വിജയനൊക്കെ ഇങ്ങനെ ഓടി എന്നുള്ള, ഗോപിയേശൻ തട്ടിയെടുത്തു വിജയനെ, വിജയേശം ഗോപിയേശൻ തട്ടിയെടുത്തതല്ല, വിജയൻ നേടിയെടുത്തു, ഗോപിയേശനിലേക്ക് ചെന്നു എന്ന് വെച്ചാൽ വിജയന്റെ കഴിവാണത്. ഞാൻ എനിക്ക് ചിലപ്പോ തോന്നുന്നു വിജയനും ഞാനും കൂടിയിട്ട് അനവധി കൂട്ടുവേഷങ്ങൾ കെട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വളർച്ച, വളരെ കഥകളിൽ എനിക്ക് നല്ല ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അത് മാർഗിയിൽ വന്നതോട് കൂടിയിട്ടാണ് കൂടുതൽ തിരുവിതാംകൂർ ഭാഗത്ത് കൂടെ കെട്ടാനും ഈ കഥകളിൽ അതിൽ വളർച്ച ഉണ്ടാവാനും. പിന്നെ വിജയൻ കുടുംബപരമായിട്ട് ഞങ്ങൾ വളരെ അടുപ്പാണ്, ഞങ്ങളുടെ വീട്ടിൽ വരും, ഈ ഭാഗത്തെ കളിയുണ്ട്, എൻ്റെ വീട്ടിൽ താമസിക്കും, അങ്ങനെ ഒരു കുറച്ച് കാലത്ത് അടുത്ത കാലത്ത് തുടങ്ങിയ സ്നേഹബന്ധം, അത് മറക്കാൻ പറ്റാത്തതായുള്ള ബന്ധമായി. കുജേലിനും കൃഷ്ണനും പോലെയോ അല്ലെങ്കിൽ കൃഷ്ണനും കുജേലിനും പോലെയോ എന്നുള്ളൊരു തരത്തിലുള്ള സ്നേഹബന്ധമാണ് വിജയനും ഞാനും. ഈ ഇത്തരത്തിലുള്ള ഒരു 60-ാം പറഞ്ഞ അളവകാശം തട്ടിക്കൂട്ടിയ ഈ സംഘാടകരെ ഞാൻ വളരെ വളരെ അഭിനന്ദിക്കുന്നു. കാരണം വിജയന്റെ ഷട്ടിപൂർത്തി ആഘോഷം കേമാവണം എന്നുള്ള മനസ്സിൽ ചിന്തിച്ച് വിജയൻ ഒരു വാക്ക് പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു, എന്താ 10-ാ 10-ാ 11-ാ പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. അത്രയും വളരെ അടുപ്പാണ്. 60-ാം പറഞ്ഞാള് ഇങ്ങനെ എനിക്ക് അനുവദിച്ച സമയം 3 മിനിറ്റാണ്. വിജയനെ പറ്റി പറയാച്ച വേഷങ്ങളെ പറ്റി ഒരുപാട് പറയാണ്ട് ഗോപിയേശാൻ പറഞ്ഞ പോലെ എത്തിയില്ല, പക്ഷെ അനുവദിച്ച മിനിറ്റ് 3-ാ 4-ാ അത് കഴിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ ആ 3-4 മിനിറ്റിൽ ഞാൻ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയ ചില ആശയങ്ങൾ മാത്രം പറയണ്. വിജയനെ ആയുരാരോഗ്യ സൗഖ്യം ഗുരുവായൂരപ്പനും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. വിജയന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ഒരിക്കൽ കൂടി തട്ടിക്കൂട്ടിയ ഈ സംഘാടകരോട് അഭിനന്ദനം പറഞ്ഞുകൊണ്ടും വിജയന് പിറന്നാള് ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. തുടർന്ന് മാർഗിയുടെയും ദൃശ്യവേദിയുടെയും സെക്രട്ടറിയായി വളരെ നാളുകൾ വളരെ വർഷങ്ങൾ പ്രവർത്തിക്കുകയും ശ്രീ മാർഗി വിജയകുമാറിൻ്റെ തുടക്കകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത സർക്കാരിലെ ഉയർന്ന ഉദ്യോഗം വഹിച്ചിട്ടുള്ള ശ്രീ എസ് ശ്രീനിവാസൻ IAS അവർകളെ ശ്രീ മാർഗി വിജയകുമാറിനെ അഭിനന്ദിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീനാഥ് സാർ, താഴെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തു. ആ ഓക്കെ, ശരിയായോ? ആ ശരിയായി, ശരിയായി, ശരിയായി. ഗോപിയേശാൻ മുതൽ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് വിജയനെ കുറിച്ച് ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. 40 വർഷത്തിലേറെ കാലമായി വിജയന്റെ വളർച്ച നേരിട്ട് കണ്ട് സായുജ്യമടയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കൃഷ്ണനായരാശാൻ 80-ൽ മാർഗിയിൽ വന്ന് 10 വർഷക്കാലം അവിടെ പ്രധാന അധ്യാപകനായി പഠിപ്പിച്ചിരുന്നപ്പോൾ ഈ 10 വർഷക്കാലവും ഒരു ദിവസം പോലും കളയാതെ ആശാന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു പുത്രനെ പോലെയോ ഒരു പരിചാരകനെ പോലെയോ ആശാനൊപ്പം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും
ആശാന്റെ കഴിവുകൾ, ആശാന്റെ ചൊല്ലിയാട്ടം, ആശാന്റെ കളരിയിൽ നിന്നുള്ള എല്ലാ നന്മകളും സ്വയം ആർജിച്ചെടുക്കണം എന്നുള്ള ആവേശത്തോടുകൂടി ആശാനിൽ നിന്ന് ആശാന്റെ കഴിവുകൾ സ്വാംശീകരിക്കുകയും ചെയ്ത മിടുക്കനായ ഒരു കഥകളി നടനാണ് വിജയൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആശാനെ എപ്പോഴും സന്തത സഹചാരിയായി, എന്തിന് മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പുത്രനെ കൂട്ടിപ്പോകുമ്പോൾ നീയും വന്നോളൂ എന്ന് പറഞ്ഞ് വിജയനെയാണ് ആശാൻ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയത്. അതുപോലെ ആശാന്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്, മാർഗീയിലെ കുട്ടികൾ എനിക്ക് എൻ്റെ പുത്രന്മാരെ പോലെയോ പരിചാരകന്മാരെ പോലെയോ എന്നെ പരിചരിച്ചിട്ടുണ്ട്, എൻ്റെ കഴിവുകൾ അവർ ശ്രമിച്ചിട്ടുമുണ്ട് എന്ന് പറയാറുണ്ട്. ആശാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഓരോ വാക്കും അതുപോലെ കേട്ട് സ്വാംശീകരിച്ച് ഉള്ളിൽ ഒതുക്കി വളരെ ശ്രദ്ധാപൂർവം പഠിച്ച് എല്ലാ വേഷങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി, പ്രത്യേകിച്ച് സ്ത്രീ വേഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതെല്ലാം പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ ഇന്നും വിജയൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ്. ആശാൻ സ്വകാര്യ സംഭാഷണ വേളകളിൽ, ഉദാഹരണത്തിന് ഡോക്ടറെ കാണാൻ കലാശാല ബാബു ആശാന്റെ മകനും വിജയനും ഞാനും കൂടി പോകുന്ന അവസരങ്ങളിൽ കിട്ടുന്ന സമയത്തെല്ലാം ഓരോ വേഷത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ആശാൻ വിജയന് പറഞ്ഞു കൊടുക്കും. മോഹിനി, രുക്മാംഗദന്റെ മോഹിനി കുട്ടിയെ കൊല്ലിക്കാനല്ല, രുക്മാംഗദന്റെ വ്രതം മുടക്കാനാണ് വന്നത്. കുട്ടിയെ കൊല്ലാൻ വാളെടുക്കുമ്പോൾ നീ വെറുതെ നിൽക്കരുത്, കുട്ടിയെ കൊല്ലാതെ വ്രതം മുടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നീ കാണിക്കണം. അത് മാത്രമല്ല, നിനക്കറിഞ്ഞാൽ മാത്രം പോരാ ഈ വസ്തുത, നിനക്കിത് അറിയാമെന്നുള്ളത് നിന്റെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകണം. അതാണ് ഒരു കഥകളി നടന്റെ കഴിവെന്ന് പറയും. നിന്റെ മുഖം ചുളിവ് വീഴരുത് മുഖത്ത്, നീ നല്ലവണ്ണം ആഹാരം കഴിക്കണം, വേഷഭംഗി ഒരിക്കലും മായരുത്, നീ ഏതൊക്കെ പ്രധാനപ്പെട്ട നടന്മാരെയാണ് നീ പ്രത്യേകിച്ച് കണ്ടു പഠിക്കേണ്ടത്. മോഹിനിയിൽ നീ ശിവരാമനെയാണ് നീ കൂടുതൽ വേഷം കണ്ട് അതുപോലെ ആകാൻ നീ ശ്രമിക്കേണ്ടത് എന്ന് മുതലായി ഓരോ സീനിയർ നടന്മാരെ കുറിച്ചും കൃഷ്ണനായർ ആശാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്നും വിജയൻ അത് ഓർക്കുന്നുണ്ട്. വിജയന്റെ ഗുരുഭക്തി, ആശാന് വിജയനോടുള്ള വാത്സല്യം പറഞ്ഞറിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആശാന്റെ ആത്മകഥയിൽ അത് എടുത്തു പറയുന്നുമുണ്ട്. ഉദാഹരണത്തിന് കൃഷ്ണനായർ ആശാൻ ചെറുപ്പകാലത്ത് ഏറ്റവും പ്രശസ്തി നേടിയ പൂതന വേഷം, വിജയൻ ആശാന്റെ ആശാനെ പറ്റി ഐമനം കൃഷ്ണ കൈമൾ എഴുതിയ കഥകളി വിജ്ഞാനകോശത്തിൽ കൃഷ്ണനായർ ആശാനെ പറ്റി പറയുന്നതിൽ മുക്കാൽ ഭാഗവും പൂതനയുടെ വേഷത്തിനെ കുറിച്ചാണ്. അതിൽ പറയുന്നത് എടുത്തു മുന്നിൽ വച്ചുകൊണ്ട് പൂതനയുടെ വേഷം കാണാൻ, വിജയന്റെ വേഷം കാണാനിരുന്നാൽ നമുക്ക് തോന്നും കൃഷ്ണനായർ ആശാന്റെ പുനർജന്മമാണോ വിജയൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ വിജയന് വളരെ സുന്ദരിയായ ലളിത വേഷമിട്ട് അമ്പാടിയിൽ ചെല്ലുന്നു. അമ്പാടിയിലെ സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ എന്താ ഇത്രയും സുന്ദരിയായിട്ട് വന്ന എന്നെക്കാൾ സൗന്ദര്യമോ ഇവിടുത്തെ ആളുകൾക്ക് എന്ന് വിജയൻ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അമ്പാടിക്കകത്ത് ചെന്ന് കുഞ്ഞിനെ കാണുമ്പോൾ, അല്ല കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് അവിടുത്തെ ഇതെല്ലാം വിശദീകരിക്കുമ്പോൾ പഴയ രീതിയിൽ ഇങ്ങനെ കയറ് കെട്ടി തൈര് കടയുന്ന രംഗമുണ്ട്. ഈ തൈര് കടയുന്നത് വിജയൻ കാണിക്കുന്നത് നമ്മുടെയൊക്കെ അമ്മമാര് ചെയ്യുന്ന അതേമാതിരി കയറ് കെട്ടി അത് വീണു പോകാതിരിക്കാൻ, ഈ മത്ത് ചാടി മത്തനായി നമ്മുടെ മുഖത്തടിക്കരുതല്ലോ, അങ്ങനെ ഇത് വെച്ചിട്ട് ഇത് കടയാൻ തുടങ്ങുന്നു. ഒരു തുള്ളി തൈര് കണ്ണിൽ വീഴുന്നു, അത് തുടച്ചു കളയുന്നു. കുറച്ച് കഴിയുമ്പോൾ വിയർപ്പ് വരുന്നത് ഈ തൈരിൽ വീഴരുതല്ലോ, കൈകൊണ്ട് വിയർപ്പ് തുടച്ച് കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പൂതന കുഞ്ഞിനെ കണ്ട് പാല് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ അരുമ മകനെയാണോ ഈ പൊന്നോമന കുട്ടനെയാണോ ഞാൻ കൊല്ലാൻ പോകുന്നത്, ഇത് ചെയ്തില്ല എങ്കിൽ മറ്റേ കംസൻ എന്നെ കൊല്ലും, അപ്പൊ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഈ വിഷം ആരും കാണാതെ എടുത്ത് മുലക്കണ്ണിൽ തേച്ചിട്ട് വിഷം കൊടുത്ത് ചുരുക്കി പറയാം, കൃഷ്ണൻ ഈ പാലിന്റെ ജീവനും കൂടി കുടിച്ച് തീർന്നിട്ട് അവസാനം കൃഷ്ണന്റെ വേഷം മുന്നിൽ കാണുന്നതായിട്ട് മോക്ഷപ്രാപ്തിയിലെത്തുന്നു എന്ന് കാണിച്ചിട്ട് മോക്ഷപ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞ് പൂതനയുടെ ഒരു വീഴ്ചയുണ്ട്. ആ വീഴ്ച കണ്ട് അന്തം വിട്ടുപോയിട്ടുണ്ട് നമ്മളെല്ലാം.
വിജയൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ചെന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ പലപ്പോഴും വിജയനെ ശാസിച്ചിട്ടുണ്ട്. ഇതെന്ത് വീഴ്ചയാ വിജയ, ഇതൊന്നും പറ്റൂലേ. ഇല്ല സർ, ഞാനത് പരിചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിലാണ് വിജയൻ. അതുപോലെ കിർമീരവധത്തിലെ ലളിത, ലളിത ഞാൻ ചുരുക്കുകയാണ്, കിർമീരവധത്തിൽ ലളിത പാഞ്ചാലിയെ കൊണ്ട് ദുർഗ ക്ഷേത്രം, സ്ത്രീകളുടെ അഭീഷ്ടം സാധിക്കുന്ന ദുർഗാക്ഷേത്രം അടുത്തുണ്ട് വനത്തിൽ പോകാമെന്ന് കൊണ്ട് കാണിക്കുമ്പോൾ വനവർണ്ണന കീചകമിത കുടലുതുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ചില വണ്ടുകളുടെ കളി ചാതുര്യം എന്ന് പറയുമ്പോൾ വണ്ടുകൾ മുരളുന്നത് വിജയന്റെ മുഖത്ത മാംസപേശികളിൽ കാണാം. ഇത് കാണുന്ന ജനം വിട്ട് കൈയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വിജയന്റെ പിന്നെ അഭിനയത്തിന്റെ പ്രത്യേകതകളാണ്. ഗോപിയാശാനും ബാലസുബ്രഹ്മണ്യനാശാനും കൂട്ടുവേഷത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അടുത്ത കാലത്ത് വിജയനും ഡോക്ടർ കണ്ണനുമായിട്ട് ദേവയാനി ചരിതം കാണിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ട്, അതായത് അവസാനം ദേവയാനി തൻ്റെ അഭീഷ്ടം സാധിക്കാതെ ഇവൻ പോകുന്നു എന്ന് കാണിച്ച് ശപിക്കാൻ കൈയെടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ പറയും, ഈ കാജൻ ഇത്ര ദുഷ്ടനാണോ എന്ന് ആൾക്കാർ തന്നെ പറഞ്ഞു പോകും. പിന്നെ ഒരു കാര്യം, ഗോപിയാശാൻ, ഏറ്റവും പ്രസിദ്ധനായ ഗോപിയാശാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം കൂട്ടുവേഷം വിജയനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആശാൻ ഒപ്പം നിൽക്കാൻ പറ്റിയ ഒന്നാന്തരം സ്ത്രീവേഷക്കാരൻ ശിവരാമേട്ടന് ശേഷം ഇന്ന് വിജയനല്ലാതെ ആരുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. ആട്ടക്കഥ കരുതി വെച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി കഥാപാത്രത്തിന്റെ സ്ഥായി നിലനിർത്തിക്കൊണ്ട് ഇത്രയും നല്ല ഭാവാഭിനയം കാഴ്ചവെക്കുന്ന, തൻ്റെ ഒരു വേഷം വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് കൂട്ടുവേഷക്കാരനുമായിട്ട് എന്താണ് കാണിക്കുന്നതെന്ന് ചർച്ച ചെയ്ത് നേരത്തെ ഒരു ഇതിലെത്തുന്ന, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓരോ വേഷത്തിന്റെ ഭാവങ്ങൾ കൈവിക്രിയകൾ കാണിച്ച് എപ്പോഴും തൻ്റെ വേഷം നന്നാക്കുന്നത് എങ്ങനെ എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, കഥകളിക്കായി ജന്മമെടുത്ത തൻ്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ അഗ്രഗണ്യനാവണമെന്ന വാശിയോടുകൂടി മറ്റ് പല പുതിയ കഥകളി നടന്മാരിലും കാണാത്ത ഈ സ്വഭാവ വിശേഷം വിജയനിൽ ഉണ്ടായത് കഥകളി ലോകത്തിന് തന്നെ ഭാഗ്യമാണ്. മാർഗി എന്ന മഹത്തായ സ്ഥാപനം കഥകളി ലോകത്തിന് സംഭാവന ചെയ്ത അമൂല്യ നിധിയാണ് വിജയൻ. വിജയനും കുടുംബത്തിനും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് വിജയന്റെ സഹപ്രവർത്തകൻ കൂടിയായ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഗോപിയാശാൻ ഉൾപ്പെടെ, ബാലസുബ്രഹ്മണ്യൻ ആശാൻ ഉൾപ്പെടെ, കഥകളി ആസ്വാദകനായ വേണു സാർ ഉൾപ്പെടെ, നെടുമേട് വേണു സാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും നന്മ വരട്ടെ. തുടർന്ന് ആലപ്പുഴ കഥകളി ക്ലബിന്റെ പ്രവർത്തകനും കഥകളി അരങ്ങുകളിലും അതുപോലെ കഥകളിയുടെ ചർച്ചാവേദികളിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വവും ആയ ശ്രീ കളർകോട് മുരളി സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ മാർഗി വിജയകുമാർ ഏട്ടനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനും അദ്ദേഹത്തെ ആദരിക്കുന്നതിനുമായി ആദരപൂർവം ക്ഷണിക്കുന്നു. നമസ്കാരം. ഗോപിയേട്ടനും വേണുചേട്ടനും വിജയനും ഉൾപ്പെടെ ഏവർക്കും നമസ്കാരം. മാർഗി വിജയന്റെ എല്ലാ വേഷങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രിയങ്കരമായിട്ടുള്ള രണ്ട് വേഷങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു. ഒന്ന് ദേവയാനി, നായികാ പ്രാധാന്യമുള്ള ദേവയാനി എഴുതത്തില് കജന്റെ തരികമി അനുവാദം എന്ന വാക്കിന് മറുവാക്യമായിട്ട് ദേവയാനി പറയുന്ന പാണിപീഠനം മേ താമസമാ ചെയ്യുക കാണി താമസമെന്നിയെ കാമകയിൽ ചെയ്യണം. ഈ പദം പാണിപീഠനം വിസ്തരിക്കുമ്പോൾ അത്യധികമായ കാമപരിപീഠിയുടെ ലക്ഷണങ്ങൾ കാട്ടി രണ്ട് കൈകളും മുറുകെ തിരുമ്മുന്നതും രതിലാഞ്ച മുഖത്ത് പ്രകടിപ്പിക്കുന്നതും വളരെ വ്യത്യസ്തമായ അനുഭവം ആകാറുണ്ട്. കരത്തെ ഗ്രഹിക്കുക എന്ന അർത്ഥത്തിനുപരിയായി പാണിപീഠനത്തെ വിജയൻ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു
എന്നുള്ളത് വിജയൻ തന്നെ പലരിടത്തും പറഞ്ഞു കേട്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദേവയാനിയുടെ മറ്റ് അഭിനയക്രമങ്ങളെല്ലാം വളരെ ക്ഷേമമാണ്. ശ്രീനിവാസ് സാറ് പറഞ്ഞ ശാപം അരങ്ങോട്ട് വളരെ ക്ഷേമം തന്നെയാണ്. അടുത്ത ഒരു കഥാപാത്രത്തെ എൻ്റെ മനസ്സിൽ വരുന്നത് ചിത്രലേഖയാണ്. ചിത്രപദം ഇത് ഗാംഗ ബാലി എന്ന ചിത്രലേഖയുടെ പദത്തിന് ഓരോരുത്തരുടെയും രൂപം വരച്ച് ഉഷയുടെ സ്വപ്നകാമുകനെ കാട്ടിക്കൊടുക്കുകയാണ്. ആദ്യം ചോദിക്കുന്നു, ദേവന്മാരാണോ? അല്ല. ധനുജന്മാരാണോ? അവരുമല്ല. രാജാക്കന്മാരാണോ? അവരുമല്ല. ഇവരാരുമല്ലെങ്കിൽ ഉഷയുടെ കാമോപമരൂപൻ എന്ന പദത്തിൽ സൂചിപ്പിച്ചതുപോലെ ശ്യാമകമലതുള്ള കോമളകളെ അപ്പൊ ശ്യാമവർണ്ണം ഉള്ളവരാരെങ്കിലും ആയിരിക്കും. അങ്ങനെ ആ സൂചനയിൽ നിന്നാണ് വസുദേവന്റെ ചിത്രം കാണിക്കുന്നത്. വസുദേവന്റെ ചിത്രം കാണിക്കുമ്പോൾ രൂപസാദൃശ്യമുണ്ടെങ്കിലും ഇത്രയും പ്രായമില്ല. തുടർന്ന് വിജയൻ ശ്രീകൃഷ്ണന്റെ പദത്തിലുള്ളതെല്ലാം ശ്രീകൃഷ്ണനെ വരച്ച് കാണിക്കുന്നതിന് മുൻപായിട്ട് ഇദ്ദേഹമാകാം എന്ന് ഉറപ്പിക്കുന്നു. കാരണം ഋഷിയുടെ പദത്തിലുണ്ട് നീവ്യതല്ലുടെ ബന്ധജാലനം തുടങ്ങുന്നു. അപ്പോ വസ്ത്രങ്ങൾ വരച്ചെടുക്കാൻ ഇദ്ദേഹം കൊച്ചുനാൾ മുതൽ ഹേമം തന്നെയാണ്. അപ്പോ അതുകൊണ്ട് കൃഷ്ണനാണോ എന്ന് ചോദിക്കുമ്പോൾ ഛായ ഉണ്ട്, പക്ഷേ കൃഷ്ണനല്ല. അത് കഴിഞ്ഞ് അപ്പോൾ തൽസുതൻ ഇവൻ അതിധന്യൻ കാണുക എന്ന അടുത്ത പദത്തിൽ ചിത്രലേഖ വരച്ചു കാട്ടുന്നത് പ്രദ്യുമ്നന്റെ ചിത്രമാണ്. ഈ സന്ദർഭത്തിൽ ഒരു പ്രത്യേകമായ ആർത്തത്തെ കുറിച്ച് എനിക്ക് സ്നേഹപൂർവ്വം ശ്രീ വിജയനോട് ആവശ്യപ്പെടുവാനും ആഗ്രഹിക്കുന്നതുമായ ഒരു ആർത്തത്തെ കുറിച്ച് സൂചിപ്പിക്കാം. കാമോപമ രൂപൻ ആയിട്ടുള്ള ആരോ ആണ് ചിത്രത്തിൽ വന്നത്. കാമന്റെ രൂപത്തിന് സാദൃശ്യമുള്ള ഒരാള് ഏറ്റവും കൂടുതൽ ആരായിരിക്കാം? ഒന്നി കാമൻ, അല്ലെങ്കിൽ കാമദേവന്റെ പുനർജന്മം. കാമദേവന്റെ പുനർജന്മമാണ് പ്രദ്യുമ്നൻ. അതുകൊണ്ട് ചിത്രലേഖ ഉറപ്പിക്കുന്നു, ഉഷ ആഗ്രഹിച്ച ഈ പുരുഷൻ പ്രദ്യുമ്നൻ തന്നെയാണ്. ഇങ്ങനെയൊരു അർത്ഥം നിങ്ങളെ ഇണക്കി ചേർത്താൽ ഭംഗിയാകുമെന്ന എൻ്റെ ഒരു അഭിപ്രായം വിജയന്റെ മുമ്പിൽ നിർദ്ദേശിക്കുന്നു. പ്രദ്യുമ്നൻ ഏറെക്കുറെ ശരിയാണ്, പക്ഷേ ഒരു ബാലൻ ആണ് എന്ന് പറയുമ്പോഴാണ് അടുത്ത അനിരുദ്ധനിലോട്ട് ചിത്രലേഖയുടെ സങ്കല്പം പോകുന്നതും അങ്ങനെ ആ കഥ പരിസമാപിക്കുന്നത്. ഇത് ശ്രീ മാധ്യ വിജയന്റെ എല്ലാ വേഷങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ചിന്തകളിൽ വന്ന ചില വിചാരങ്ങൾ സമർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ മാധ്യ വിജയന് എല്ലാ ആയുര ആരോഗ്യവും നന്മയും ഉണ്ടാകുവാൻ ജഗദീശ്വരനായ ഞങ്ങളുടെ പരദൈവതമായ കളർകൂട് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നന്ദി, നമസ്കാരം. തുടർന്ന് കഥകളി അരങ്ങിൽ ആസ്വാദകനായും സംഘാടകനായും വളരെയേറെ വർഷത്തെ അനുഭവ പരിചയം ഉള്ള ഞങ്ങളെല്ലാവരും സ്നേഹപൂർവം ആദരപൂർവം അനിയേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ അനിയൻ മംഗലശ്ശേരി അദ്ദേഹത്തെ ശ്രീ മാർഗി വിജയകുമാറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് ആദരപൂർവം ക്ഷണിക്കുന്നു. ശ്രീ മാർഗി വിജയകുമാറിനെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന വേളയിൽ ആശംസിക്കുന്നതിനും ഇവിടെ നവഭവയുടെ വേദിയിൽ എത്തിച്ചേർത്ത വിശിഷ്ട വ്യക്തികൾക്കും ഇത് സാഗോദം ആസ്വദിക്കുന്ന ലോകമെമ്പാടുമുള്ള ആസ്വാദകർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ വിജയന്, എൻ്റെ പ്രിയ സുഹൃത്ത്, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ പ്രിയപ്പെട്ട അനിയൻ എന്ന് ഞാൻ പറയും, മാർഗി വിജയകുമാറിന്
ഷഷ്ടിപൂർത്തി ആശംസകൾ നേരുന്നു. വളരെ വിപുലമായ തോതിൽ അറേഞ്ച് ചെയ്ത് വന്ന ഒരു പരിപാടിയാണ്. 3 ദിവസത്തെ ആഘോഷം ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മഹാമാരിയുടെ ലോകത്തിൻ്റെ തന്നെ ചലനങ്ങൾക്ക് താളം തെറ്റിച്ച ഒരു ദുരന്തം. എല്ലാത്തിലും ഒരിച്ചു പോയ കൂട്ടത്തിൽ വിജയൻ്റെ ആഘോഷവും അതും നീങ്ങിപ്പോവാതെ ഇങ്ങനെ ഈ രീതിയിലെങ്കിലും പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ആഘോഷം നടത്താൻ തയ്യാറായി വന്ന നവോഭയുടെ പ്രവർത്തകർക്ക് ഞാൻ സന്തോഷപൂർവം അവരെ അഭിനന്ദിക്കുന്നു. അതിലൊരു ചെറിയ റോള് എനിക്കും കിട്ടിയതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുകയും ചെയ്യും. വിജയനെ ഞാൻ വിജയൻ്റെ പിറന്നാള് 60-ാം പിറന്നാള് വരുന്നു എന്നുള്ള വിവരം ഞാൻ ഏതാണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അവസാനം, അതായത് 2019 അവസാനം ഞാൻ അറിഞ്ഞു. അപ്പോ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ട ചെയ്തത് ആദ്യമൊന്നും ഞെട്ടി 60 വയസ്സായ ഇവൾക്ക് എന്നൊരു തോന്നല്. പിന്നെയാണ് ഞാൻ ആലോചിച്ചു എനിക്ക് ഇയാളായിട്ട് പരിചയം വന്നിട്ട് ഇത്ര കാലമായി, ഏതാണ്ട് 40 വർഷമായി ഇയാളായിട്ട് എനിക്ക് പരിചയം തുടങ്ങി. പിന്നെ ഏതാണ്ട് കണക്ക് കൂട്ടിയാൽ ശരിയാണ്, 60 വയസ്സൊക്കെ തന്നെ ആവും എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. തന്നെ രൂപം കൊണ്ടും അഭിനയം കൊണ്ടും ഒക്കെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട് വിജയനെ പരിചയപ്പെട്ടത്. പരിചയപ്പെട്ടില്ല, വിജയന്റെ വേഷം കണ്ടത് 80-കളുടെ ആദ്യമാണ് തോന്നുന്നു. എറണാകുളം ജില്ലയിലെ മൂഴിക്കുളത്ത് അവിടെ ഉത്സവത്തിന് കഥകളി കാണാൻ പോയതാണ്. അന്ന് അവിടെ ചെന്നപ്പോ അവിടെ അന്ന് ആദ്യം ഗോപിയാശാനും ശിവരാമേട്ടനും കുർപ്പാശാനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു 4-ാം ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് സദാനന്ദ കൃഷ്ണകുട്ടിയാടന്റെ നരകാസുരൻ. അന്ന് ലളിതയായിട്ട് മാർഗി വിജയകുമാർ എന്ന പേര് കണ്ടിരുന്നു. എനിക്കൊരു പരിചയമില്ല, പ്രതീക്ഷയില്ല, അങ്ങനെയായിരുന്നു. അതായത് ആരെങ്കിലും ആയിരിക്കും എന്നല്ലാതെ ഒട്ടും. പക്ഷേ കളി തുടങ്ങി നക്രതുറ്റി മാറി ലളിത വന്നപ്പോ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ മനസ്സിനെ വശീകരിച്ച ഒരു രൂപം അവിടെ നിന്നില്ല. അത് സാധാരണ നല്ല വേഷം കണ്ടെങ്കിലെങ്കിൽ, പക്ഷെ അവിടുന്ന് തുടർന്നുള്ള സാരി ഇത് കഴിഞ്ഞ് ഉള്ള വൃത്തര എന്നുള്ളത് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ആ അഭിനയം അസാധ്യം എന്നല്ലാണ്ടൊന്നും പറയല്ല. ഇത്രയും ഒന്നാമത് ചിലപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വരുമ്പോ കിട്ടുന്ന ഒരു ഇതിന് കൂടുതൽ സ്വാധീനം ഒന്നുമായിരിക്കും. അതായിരിക്കാം ആ ഓരോ ചലനങ്ങളും അഭിനയം അംഗചലനങ്ങൾ മാത്രമല്ല അഭിനയത്തിൻ്റെ ഇതിലും എല്ലാം കൊണ്ടും നമ്മളെ എവിടേക്കോ കൂട്ടിക്കൊണ്ടുപോയി. അതുമാത്രമല്ല ഭാവങ്ങളും മുഖത്ത് മിന്നി മറിയുന്നത് ഇത്ര ചെറുപ്പത്തില് അന്ന് കണ്ടപ്പോ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇതൊരു നടക്കി പോകാൻ തോന്നുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് ഒരു ഭാഷ അങ്ങനെയാണ്, കാരണം ഇയാൾ എവിടെയെങ്കിലും എത്തിത്തേരും, നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണെന്നുള്ള ഒരു ഒരു ഭാഷ അതിൽ എന്തായി. അന്ന് പിന്നെ കാണാനോ പരിചയപ്പെടാനൊന്നും കഴിഞ്ഞില്ല, അത് നേരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ മനുഷ്യനും എന്റെ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ ഇരിങ്ങാലക്കുട കഥകളി ക്ലബൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെട്ട അല്ല അതിൻ്റെയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘാടകന്റെ റോളിലേക്കൊക്കെ വരുന്ന സമയം. ആ സമയത്ത് മാർഗി വിജയകുമാറിനെ നാളെ ചേരുന്ന 1-ാം ദിവസത്തിന് ഞാൻ തോന്നുന്നു വിളിച്ചു വരികയും ചെയ്തു. അതിലെ രസം അതല്ല, അത് കഴിഞ്ഞ് കളി കഴിഞ്ഞ് പോവാൻ നേരത്ത് വിജയൻ എൻ്റെ അടുത്ത് വന്നു, അനിയേട്ടനെ പരിചയപ്പെടണം എന്ന് വിചാരിച്ച് വന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ എന്താ അല്ല അനിയേട്ടനെ പരിചയപ്പെട്ടിട്ട് വേണം തിരിച്ചു വരാമെന്ന് തിരുമേനി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാരാന്ന് സാക്ഷാൽ നമ്മുടെ വെൺമണി ഹരിദാസനാണ്. ഹരിദാസൻ പ്രത്യേകം പറഞ്ഞു വന്ന പറഞ്ഞിട്ടുണ്ട് അത്ര അനിയേട്ടനെ കണ്ട് പരിചയപ്പെട്ടിട്ട് വരണം. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഇതാ. ഈ നിമിഷം വരെ ഒരു പോറലേൽക്കാതെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചിട്ടുണ്ട്, രണ്ടുപേർക്കും സാധിച്ചിട്ടുമുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്, എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെ ഞാൻ കണക്കാക്കിയിട്ടുള്ള ഒരു കലാകാരനാണ് വിജയൻ. വിജയൻ
ഈ മുഴുക്കുളത്തെ ഇപ്പൊ കാര്യം പറയുകയാണ്, ഈ മുഴുക്കുളത്തെ എങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ളത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോ കൊച്ചുകൂട്ടൻ ചാക്യാർ അവിടെ മാർഗിയിലെ കൂടിയാട്ടത്തിന്റെ ആചാര്യനായിരുന്നതുകൊണ്ട് ഒരുപക്ഷെ ഈ വിജയൻ അങ്ങനെ വന്നതാവുമെന്ന് ഞാൻ എന്നെ പിന്നീട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നുക. കാരണം മധ്യ കേരളത്തിലാണ് ഈ എൻ്റെ കഥകളി കാഴ്ചകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അവിടെ മുഴുവനും ശിവരാമേട്ടൻ അല്ലെങ്കിൽ കെ ജി വാസുമാഷ് പിന്നെ ശംഭുവും പറാന്തിരി രാജശേഖരൻ കലാലയം ഗോപാലകൃഷ്ണൻ ഫാക്ടറി വൽപ്പന ഇങ്ങനെയുള്ള ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന കാലമാണത്. ആ സമയത്ത് ഇത്രയും ചെറുപ്പത്തിലുള്ള ഒരാൾ അതും വളരെ പ്രധാനപ്പെട്ട റോള് നരകാസുര ലളിതയ്ക്ക് വരാമെന്ന് ഈ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ഒരു താല്പര്യം കൂടി ഉണ്ടായിരുന്നിരിക്കുമെന്ന് ഞാൻ കാണുന്നു. അത് അറിഞ്ഞിട്ടല്ല, അത് വിജയനായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇതുവരെ, എങ്ങനെ ഒരു തോന്നല്ല എനിക്ക്. പക്ഷെ ആ തോന്നൽ വെറുതെ ആയില്ല. പിന്നീട് അവിടെ നിന്നുകൊണ്ട് ഇവരുടെ കാലത്ത് തന്നെ മധ്യ കേരളത്തിലെ കളിയരങ്ങുകളിൽ സജീവമാകാൻ വളരെ എത്തിച്ചേരാൻ വിജയന് ധാരാളമായ അവസരങ്ങൾ, അതിനനുസരിച്ച് കളികളുടെ എണ്ണം കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ. അപ്പോ അതിനുള്ള അവസരം ഉണ്ടായി, ഒരുപാട് വേദികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. അതൊരു സന്തോഷത്തോടുകൂടി അതും ഓർക്കുന്നു. പിന്നെ ഈ കളി അരങ്ങിലെ അല്ലെങ്കിൽ അണിയറയിലെ പരിചയം മാത്രമല്ലാതെ വ്യക്തിപരമായിട്ട് വിജയനായിട്ട് അടുപ്പം ഉണ്ടാവാനായിട്ട് കുറച്ചുകൂടി സാധ്യത കിട്ടിയത് ദുബായ് കേന്ദ്രമായിട്ട് നടത്തുന്ന ഇന്റർനാഷണൽ കൂടിയാട്ടമൻ കഥകളി ഫെസ്റ്റിവല് വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്. അതിലൊരു ഒരു ചെറിയ റോള് ഒരു കോർഡിനേറ്ററായിട്ട് പോകാൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതിലൊരു 4 വർഷം വിജയൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ 6-7 ദിവസം ഒരുമിച്ചാണ്. ആ ഒരുമിച്ചുള്ള യാത്ര സമയത്ത് ഹോട്ടലിൽ മുറികളിലാണെങ്കിലും പിന്നീട് സംസാരിക്കുമ്പോഴും ഒക്കെ വ്യക്തിത്വം എന്താണെന്ന് ഈ കഥകളിയിലെ കലാകാരൻ എന്നത് വിട്ടിട്ട് തന്നെ ആ മനുഷ്യനെ മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ സ്ത്രീവേഷം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താനും അതിനുള്ള ഒരു ഒരു വാക് ചാതുരി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പറയാതെ വയ്യ. അങ്ങനെ അത് തനിക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് ചെയ്യാനും ചെയ്യാൻ പറ്റാത്തത് എന്താണെന്നും നമ്മളെ ബോധ്യപ്പെടുത്താനും ഒക്കെ അവസരങ്ങളിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടി വന്നാൽ അപ്രധാനമായ ഒരു വേഷം കെട്ടേണ്ടി വന്നാൽ പോലും ആ സമയത്ത് സഹകരി അപ്പൊ ഒരു പുറപ്പാട് പോലും ദുബായിൽ വെച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. അത് അങ്ങനെയുള്ള സഹകരിക്കാനും സന്മനസ് കാണിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിലുണ്ട്. പിന്നെ നളചരിതോത്സവം സംഘടിപ്പിച്ചപ്പോ അതിലെ പ്രധാനമായിട്ടുള്ള ദമയന്തിയുടെ പ്രധാന വേഷം ഭാഗങ്ങളെല്ലാം അവതരിപ്പിച്ചത് വിജയനാണ്. മാത്രമല്ല വിജയന്റെ ആദ്യമായിട്ടൊരു പുരുഷ വേഷം ഞാൻ കണ്ടതും വന്നാണ്. ഭീമരാജാവിന്റെ വേഷം വേണ്ടി വന്നപ്പോ ഈ ദമയന്തി കഴിഞ്ഞിട്ടുള്ള ഒരു ഒഴിവ് കിട്ടിയ സമയത്ത് ഉൾപ്പെടുത്താവുന്ന ഇതില് ഭീമരാജാവിന്റെ വേഷം അദ്ദേഹം ചെയ്യേണ്ടായി. അത് എനിക്ക് ഒരു അത്ഭുതമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലേ സ്ത്രീവേഷം അല്ലാണ്ട് ഒന്നും കണ്ടില്ല. ഇപ്പൊ ധാരാളമായിട്ട് ബ്രാഹ്മണനും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അന്ന് എനിക്ക് ഒരു പുതുമയായിരുന്നു അത്. അന്ന് വാസുപിഷാരി ആശാനാണ് അത് ചൊല്ലിയാട്ടം നടത്തിയിരുന്നത്. വേണു ഡോക്ടർ വേണുഗോപാലും രാജാനന്ദനൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളായിരുന്നു. അങ്ങനെ ഒരു നളചരിതോത്സവം സംഘടിപ്പിച്ചാലും 4-5 ദിവസം ക്യാമ്പ് ഇരിങ്ങാലക്കുടയിൽ നടത്തിയപ്പോൾ അതിലും പങ്കെടുക്കാനും പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടാവാനും ഒക്കെ വിജയൻ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എനിക്ക്. അല്ലാണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കലാപ്രകടനങ്ങളെ കുറിച്ചോ ഒന്നുമല്ല. ഒരു ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്കും ഒരു സംഘാടകൻ എന്ന നിലയ്ക്കും എനിക്ക് 100% വിജയനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ കാര്യം പറയാൻ മാത്രമേ ഇതിൽ. അല്ലാണ്ട് അത് ആ ഇന്ന വേഷം അവതരിപ്പിച്ചത് ഇന്ന പോലെ ഇത്ര അതുപോലെ ആയിരുന്നൊന്നും പറയാൻ അവസാനം അതിനൊന്നും ഉള്ളൊരു പ്രാപ്തി എനിക്കില്ല. ഞാനൊരു സാധാരണ ആസ്വാദകൻ അത്രേ ഉള്ളൂ. ആ നിലയ്ക്ക് ഞാൻ സംസാരിക്കുന്ന ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഈ സന്ദർഭത്തില് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞ് ഇതാവാനില്ല. എൻ്റെ ഒരു വ്യക്തിപരമായൊരു കാര്യം, എൻ്റെ കഥകളി കാഴ്ചകളുടെ 60-ാം വർഷമാണ് ഇത് എന്ന് എനിക്ക് കൂട്ടി വായിക്കാൻ തോന്നുന്നു. കാരണം 60 കൊല്ലമായി ഞാൻ കഥകളി കണ്ടു തുടങ്ങിയിട്ട് അതും വിജയന്റെ 60-ാം പിറന്നാളിനോട് കൂടി ചേർത്ത് വായിക്കുന്നു.
ഞാൻ തിരുവനന്തപുരത്ത് കുറച്ചു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് വിജയന്റെ മകളുടെ കല്യാണം നടന്നത്. അന്ന് എന്നെ വിളിക്കുകയും ഞാൻ അതിൽ പങ്കെടുക്കുകയും ആദ്യമായൊരു തെക്കൻ സദ്യ കഴിക്കുകയും ചെയ്ത സന്തോഷം ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഏറെക്കാലം ഈ 60 വയസ്സ് എന്ന് പറഞ്ഞ ഒന്നുമല്ല എന്നിപ്പോ എല്ലാവരും പറയുന്നുണ്ട്. നമുക്കും അതായത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇതൊരു ഒരു ഘട്ടം കാരണം ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. കഥകളി രംഗത്ത് ഇപ്പൊ കൃഷ്ണശാലയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ഗോപേശാലിനോട് തുടർന്നിട്ട് ഇപ്പൊ ബാലസുബ്രഹ്മണ്യൻ ആയാലും കണ്ണനായാലും അവരുമായിട്ട് ഇനി ആദിത്യന്റെ അടുത്തും അവിടുന്നുള്ളവരുടെ അടുത്തും നായികാ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ആരോഗ്യവും സൗന്ദര്യവും മനസ്സും വിജയന് തുടർന്നും ലഭിക്കട്ടെ എന്ന് ഒരു ഈ ശ്രേഷ്ഠ കലാകാരനെ ഒരു ജ്യേഷ്ഠ സ്ഥാനീയനായിട്ടുള്ള ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് ശ്രീ മാർഗി വിജയകുമാറിന്റെ കൂടെ അരങ്ങിൽ പ്രവർത്തിച്ചിട്ടുള്ള കലാകാരന്മാരിൽ ഏതാനും പേർ അദ്ദേഹത്തെ അഭിനന്ദിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം അതിനിടയ്ക്ക് സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ശ്രീ മാർഗി വിജയകുമാറിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളവരും ലോകമെമ്പാടുമുള്ള കഥകളി പ്രേക്ഷകരും ചേർന്ന് 3 ദിവസത്തെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ തീരുമാനിച്ചിരുന്നു. അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ പരിപാടിക്ക് പകരമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല ഇത് എന്നുള്ള ഒരു വ്യക്തത സാന്ദർഭികമായി തന്നുകൊള്ളുന്നു. അത് തീർച്ചയായിട്ടും അത് പിന്നീട് അത് നടത്തും എന്ന് തന്നെയാണ് ആ പരിപാടിയുടെ സംഘാടകർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കൂടിയിരിക്കുകയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ആദരണീയനായ പത്തിയൂർ ശങ്കരൻകുട്ടിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യമേ തന്നെ വിജയേട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശംസകളും എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയേട്ടന്റെ വേഷങ്ങളെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നുമുള്ള അറിവൊന്നും എനിക്കില്ല. പിന്നിൽ ഒരു ഒട്ടുമിക്ക എല്ലാ വേഷങ്ങൾക്കും വിജയേട്ടന്റെ വേഷങ്ങൾക്കും പാടാനുള്ള ഒരു ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് വിജയേട്ടനെ കുറിച്ച് പറയാനുള്ളത്, വിജയേട്ടന്റെ ആത്മാർത്ഥത, ഏത് വേഷം ചെയ്താലും അത് വിജയിപ്പിക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥത, പിന്നെന്നുള്ള താളബോധം, സംഗീതബോധം, ഒരു ചില്ലു മുദ്ര പോലും ഒരു താളത്തിന് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പാടണോ പാടണ്ടായോ എന്നൊരു സംശയം ഉണ്ടാവാറേയില്ല. പിന്നെ സംഗീതബോധം, സംഗീതബോധം പറയുമ്പോ ഞങ്ങൾ ഏതെങ്കിലും ഒരു പദം സാധാരണ അല്ലാത്ത രാഗം മാറ്റി പാടിയാൽ പോലും അതിനോട് ചേർന്ന് പോകാനുള്ള ഒരു മനസ്സ്. ഈ താളബോധത്തിന്റെ കാര്യം പറയുമ്പോഴേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിമീരവധം, ആലപ്പുഴ ജില്ലാ കഥകളി ക്ലബിന്റെ ഒരു വാർഷികത്തിന് ഒരു ക്രിമീരവധം, ആദ്യം ഗോപിയാശാന്റെ ധർമ്മപുത്രൻ, അത് കഴിഞ്ഞിട്ട് വിജയേട്ടന്റെ ലളിത, ഹൈദരലി ആശാനും ഞാനും കൂടാണ് പാടുന്നത്. മദ്ദളം ശങ്കരേട്ടനാണ്. ഈ വല്ലിക നടികൾ വായു സഞ്ചലിത പല്ലവാങ്കുലി, അത് സാധാരണ കളരിയിൽ നിന്നും ആ സ്റ്റെപ്പ് അത് ചവിട്ടി വരുമല്ലേ. ഐദലി ആശാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി അതൊരു പഞ്ചാരി നടയല് വല്ലിക്കൽ ഇങ്ങനൊരു ഒന്നുകൂടി അതിനൊത്ത് ശങ്കരേട്ടനും കൂടെ, വിജയേട്ടന് ഒരു പരിഭ്രമവും ഇല്ലാതെ അത് അതിന്റെ കൂടെ അതിഗംഭീരമായിട്ട് അതിന് കൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് താളബോധത്തിന്റെ കൂടെ. അതുപോലെ കഴിഞ്ഞ കൊല്ലം വിജയേട്ടന്റെ ലളിത കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ അതും ആലപ്പുഴ വെച്ച് തന്നെയാണ്, ഒരു നല്ല ഗംഭീരമായ ഒരു ലളിതയുണ്ടായി. പിന്നെ വിജയേട്ടന്റെ വേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദേവയാനി, ആദ്യത്തെ രംഗത്തിന്റെ ഒരു ഒഴുക്ക്, ഒരു സുഖം, അത് കഴിഞ്ഞാൽ ആ സുന്ദരകലേവര മുതലുള്ള പണിവീടനവും അവസാനത്തെ ആ ശാപവും, അതിന്റെ ഒരു തീവ്രത,
ശരിക്കും ഇതെല്ലാം ആ ദേവയാനി ഹരിതം കഴിയുമ്പോൾ അല്ലെ, ദേവയാനി സ്വയംവരം എന്ന കഥ കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു ദേവയാനി ചരിതമാണെന്ന് ആക്കി തീർക്കും. അതാണ് വിജയേട്ടന്റെ ദേവയാനിയുടെ ഒരു പ്രത്യേകത. വിജയേട്ടന്റെ എല്ലാ വേഷങ്ങൾക്കും അതിൻ്റെതായ ഗുണമുണ്ട്, എല്ലാ വേഷങ്ങൾക്കും പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നൊന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്, വിജയേട്ടനായിട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം വിജയേട്ടൻ അരങ്ങത്ത് വന്നു തുടങ്ങിയ കാലം മുതൽക്കേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയേട്ടന്റെ വേഷങ്ങളെ വിജയിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പിൻപാട്ട് അല്ലെങ്കിൽ ഒരു ഭാവ സംഗീതം, ഒരു കഥകളി സംഗീതം വിജയേട്ടന് കിട്ടി. അത് വേറെ ആരുമല്ല, കലാമണ്ഡലം ഹരിദാസ് ഏട്ടന്റെ പാട്ട്. കലാമണ്ഡലം ഹരിദാസ് ഏട്ടൻ മാർക്കില്ലായിരുന്നു അതൊരു, കാരണം ആ പാട്ടിന് കളിക്കണം. അപ്പൊ അതിന് അതിനുവേണ്ടി ചിന്തിച്ച് അരങ്ങത്ത് പോകണമെന്നുള്ള ഒരു ചിന്ത വിജയേട്ടനുണ്ടായി. അത് വിജയേട്ടന്റെ വേഷങ്ങളെ മികവുറ്റതാക്കാൻ അങ്ങേയറ്റം പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മഹാരഥന്മാരായ മഹാനടന്മാരോടൊപ്പമുള്ള കൂട്ടുകെട്ട്, കൃഷ്ണനാരായശന്റെ കൂടെ വേഷം കെട്ടി ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അത് പാടിയിട്ടില്ല. കൃഷ്ണനാരായശന്റെ വേഷത്തിന് ഞാൻ പാടിയിട്ടുണ്ട്. അന്നൊക്കെ ചെറുക്കനും അതും കൂടി ചെണ്ണം മാത്രവും ഒന്നും കൂടി ചെണ്ണം ഒക്കെയാണ് വിജയചേട്ടനും കൃഷ്ണനാരായശനുള്ള കൂട്ടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഗോപിയാശാനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, അത് വിജയചേട്ടന്റെ പ്രവൃത്തിയെ അങ്ങേയറ്റം വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ വിജയചേട്ടന് വെറുതെ പോയി അരങ്ങത്ത് നിൽക്കാൻ സാധ്യമല്ല. നമ്മളെ ആശാന്റെ കൂടെയുള്ള വേഷമാണ്, അത് എന്തെങ്കിലും ചെയ്യണം, അതിന് നമ്മൾ ചിന്തിച്ച് ഉറപ്പിച്ച് വേണം പോകാനെന്നുള്ള ഒരു വിചാരം, ഒരു ചിന്ത വിജയേട്ടന് ഉണ്ടായി. അത് വിജയേട്ടന്റെ പ്രവൃത്തിയെ അങ്ങേയറ്റം വിജയിപ്പിക്കുകയും ചെയ്തു. അത് ഗോപിയാശാനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിന് ഒരു പക്ഷെ ധാരാളം ശങ്കിണിയായിട്ടും പൊന്നാനിയായിട്ടും പാടാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇങ്ങനെ ഒരു സംരംഭം ഇപ്പൊ 60 വയസ്സ് പറയുന്നെങ്കിലും കണ്ടാലും പ്രവൃത്തിയിലൊന്നും തോന്നില്ല, അത് വേറൊരു കാര്യം. ഇന്നിപ്പോ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ, ഇതിന് തുടക്കം കുറിച്ച ഇതിന്റെ ഭാരവാഹികളായ നവഭവ, അവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. വിജയേട്ടൻ ഒന്നുകൂടി ഇനിയും ദീർഘകാലം ആയസ് ആരോഗ്യത്തോട് കൂടി ആയസ് കൊടുത്ത് അരങ്ങത്ത് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നമസ്കാരം. തുടർന്ന് ശ്രീ കോട്ടക്കൽ മധു. മഹാമാന്യ വ്യക്തികൾക്ക് എൻ്റെ നമസ്കാരം. വിജയേട്ടന്റെ വേഷം ഞാൻ ആദ്യമായി കാണുന്നത് എറണാകുളത്ത് ചേരാനല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. അവിടെ അന്ന് കീചകവധമായിരുന്നു കഥ. കലാമണ്ഡലം വാസുപിഷാരടി ആശാന്റെ കീചകൻ മാർഗി വിജയേട്ടന്റെ ധൈര്യം. എൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ കണ്ടുവളർന്ന സ്ത്രീവേഷങ്ങൾ കോട്ടക്കൽ ശിവരാമാശാന്റെയും ശംഭു ആശാന്റെയും ഒക്കെ സ്ത്രീകൾ, കെ ജി വാസുമാഷയുടെ ആശാന്റെ ഒക്കെ സ്ത്രീവേഷങ്ങളാണ് ഈ ഭാഗങ്ങളിൽ കൂടുതലും ഞാൻ കണ്ടിരുന്നത്. തെക്കോട്ട് കടന്ന്, തെക്കോട്ട് വെച്ചാൽ എറണാകുളം ഭാഗത്തേക്ക് കടന്ന് ആദ്യമായി കാണുന്ന ഒരു സ്ത്രീവേഷമാണ് മാർഗി വിജയന്റെ സ്ത്രീവേഷം. അന്നത്തെ ആ സൈരന്ധ്രി ഞാൻ കണ്ടപ്പോൾ ഞാൻ കുറെ നേരം ആ മുഖത്തേക്ക് നോക്കി നിന്നു, ആ സൗന്ദര്യം ആസ്വദിച്ചു. എന്നിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്ത, കീചകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. കാരണം ആ സൗന്ദര്യം, മാർഗി വിജയന്റെ ആ സ്ത്രീവേഷത്തിന്റെ സൗന്ദര്യം അന്ന് എൻ്റെ മനസ്സിൽ വല്ലാതെ ആകർഷിച്ച ഒരു ദിവസമായിരുന്നു.
എന്നിട്ട് ആട്ടത്തിന്റെ സമയത്ത് ആരോ താളം പിടിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ വന്നപ്പോ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഈ സ്ത്രീവേഷത്തിന് ഇങ്ങനെ നോക്കി നിൽക്കുകയെന്ന് എന്റെ, കാരണം ഒരു വളരെയധികം ഞാൻ ആദ്യമായിട്ട് അത് ശിവരാമാശാന്റെയും ശംഭാശാന്റെ ഞാൻ പറയുന്നില്ല, അവരൊക്കെ എന്നും എനിക്ക് ബഹുമാന്യ ആശാന്മാരാണ്. അതല്ലാതെ ഒരു വേറൊരു സൗന്ദര്യം ഞാൻ വിജയേട്ടനിൽ കണ്ടപ്പോൾ, ഞാൻ ഒളിഞ്ഞും പതുങ്ങിയൊക്കെ വിജയേട്ടന്റെ സ്ത്രീവേഷത്തിന് ധാരാളം ശ്രദ്ധിച്ച സന്ദർഭമുണ്ട്. പിന്നിപ്പോ ഗോപിയാശാൻ പറഞ്ഞു, ഒരു സന്ദർഭം ഉണ്ടായത് ഗോപിയാശാന്റെ കൂടെ മാർഗി വിജയേട്ടനും ഞാനും കൂടിയും കാറിൽ വരുന്ന സമയത്ത് ഗോപിയാശാൻ ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സാണ്, ഗോപിയാശാന്റെ മനസ്സാണ്, നളചരിതം നാലാം ദിവസത്തില് ശിവരാമാശാനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ശിവരാമൻ അരങ്ങത്തങ്ങോട്ട് വന്നാൽ ഞാൻ തന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരവസ്ഥയിലിരിക്കും. ബാഹുവൻ നാലാം ദിവസത്തിലെ ബാഹുവൻ എങ്ങാനും ഉണ്ടോ കണ്ടു എന്നുള്ള പടത്തോടുകൂടി ശിവരാമൻ ശിവരാമാശാൻ അരങ്ങത്തങ്ങോട്ട് വന്നിട്ട് ഞാൻ ശിവരാമനെ നോക്കണോ ഞാൻ കഥാപാത്രമാണോ എന്നുള്ള ആ ഒരു ചിന്ത എന്റെ മനസ്സിനെ അഴ്ത്തുന്നു എന്നുള്ള രൂപത്തിൽ ഗോപിയാശാന്റെ ഒരു സംസാരം. മാർഗി വിജയേട്ടൻ ഓരോന്ന് ചോദിക്കാണ്, പലരെ പറ്റി ശ്രീ ആശാൻ ഒരുപാട് ആളുകളുടെ കൂടെ കെട്ടിയതല്ലേ, ഒരുപാട് ആശാന്മാരുടെ കൂടെ കെട്ടിയതല്ലേ, അപ്പൊ ഓരോരുത്തരെയും സ്ത്രീവേഷത്തിന്റെ ആ താരതമ്യം പെടുത്തുന്ന സമയത്ത് ഗോപിയാശാന്റെ മറുപടി, ഞാൻ ആ കാറിൽ ഇരുന്നിട്ട് എറണാകുളം വരെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്, അതുവരെയും ഗോപിയാശാന്റെ ആ ഒരു ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള ആ മറുപടി കേട്ടിട്ട് എനിക്ക് വളരെയധികം മനസ്സിലാക്കിയ സന്ദർഭമായി. പിന്നെ ഇന്ന് ഗോപിയാശാന്റെ കൂടെ കൂട്ടുവേഷത്തിന് ഏറ്റവും ഇണങ്ങുന്ന ഒരു സ്ത്രീവേഷക്കാരനാണ് മാർഗി വിജയേട്ടൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വിജയേട്ടന്റെ വേഷത്തിന് പാടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്നത്തെ പത്തിയൊരു പറഞ്ഞു, പിന്നെ താളബോധം അല്ലെങ്കിൽ സംഗീതം അറിഞ്ഞ് ആടുന്ന ഒരു കലാകാരൻ എന്നുള്ള വിശേഷണങ്ങളൊക്കെ തീർച്ചയായിട്ടും മാർഗി വിജയേട്ടനാവാം. പിന്നെ ഞങ്ങള് പിന്നെ ദുബായിൽ വേണു സാറിന്റെ കൂടെ ഒരു നളചരിതം സ്ത്രീവേഷങ്ങൾ അല്ലെങ്കിൽ ഹേ മഹാനുഭാവ എന്നുള്ള പദങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബ് ചാനലിലൊക്കെ കടത്തുന്നുണ്ട്. അതൊക്കെ വേഷത്തോടുകൂടി അല്ലാതെ ചൊല്ലിയാട്ടം, ആ ചൊല്ലിയാട്ടത്തിൽ പോലും മനുഷ്യ മനസ്സിനെ ആ ദമയന്തി ആകർഷിക്കുകയാണ്, അല്ലെങ്കിൽ ആ ദമയന്തിയെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ദമയന്തിയെ അറിയുവാനും വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത മറ്റുള്ള ആസ്വാദകരിൽ ഉണ്ടാക്കുകയാണ് വിജയേട്ടൻ അവിടെ ചെയ്തത്. കാരണം നമ്മുടെ മനസ്സടക്കം അല്ലെങ്കിൽ ഒരു ദേവയാനി കാണുമ്പോഴോ ഒരു ദമയന്തി കാണുമ്പോഴോ ഒരു ചിത്രലേഖ കാണുമ്പോഴോ വിജയേട്ടൻ ഉണ്ടാകുന്ന ആ ഒരു പിന്നെ കേമത്തരം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്ര ബോധം നമ്മളെ അവിടെ പിടിച്ചിരുത്തും എന്നുള്ളതാണ് ഒരു സത്യം. എനിക്ക് കൂടുതലായി അങ്ങനൊന്നും പറയാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. വിജയേട്ടനും കുടുംബത്തിനും എൻ്റെയും കുടുംബത്തെയും കുടുംബത്തിൻ്റെയും പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ ഈ ഒരു വിജയേട്ടൻ്റെ ഷഷ്ടി പൂർത്തി ഈ 9, 10 എന്നീ ദിവസങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. അത് ചില കാരണങ്ങൾക്കായി ഈ മഹാമാരി കൊണ്ട് നമുക്ക് നടക്കാതെ പോയി, അങ്ങനെ പലരുടെയും ആഘോഷങ്ങൾ നടക്കാതെ പോയത് ഒന്ന് വിജയേട്ടൻ്റെയാണ്. ഞാനും അവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഇങ്ങനെയൊരു വേദി ഒരുക്കിയത് നവഭവയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. വിജയ വിജയ ഭവ ചിരം ജീവ എന്ന് പറഞ്ഞുകൊണ്ട് വിജയന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ കലാമണ്ഡലം കൃഷ്ണദാസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് വിജയേട്ടന്റെ കാലിൽ വീണ് നമസ്കരിക്കുന്നു. ഞാൻ 1985 മാർഗിയിൽ എത്തുന്നത്.
അന്ന് ഇവിടെ വിസിറ്റിംഗ് പ്രൊഫസർ ആയിട്ട് കൃഷ്ണനാരായണനായിരുന്നു. വിജയേട്ടന് അന്ന് ഒരു 24 വയസ്സുണ്ടാവും. അന്ന് തന്നെ വിജയേട്ടൻ നല്ലൊരു പക്വത വന്ന ഇരുത്തം വന്ന ഒരു ആശാന്റെ ഒരു നിലയുണ്ട് വിജയേട്ടന്. വിജയേട്ടന്റെ വേഷം പോലെ തന്നെ നല്ലൊരു നിലയിലൊരു ആളായിരുന്നു. അന്ന് കൃഷ്ണനാരായണന്റെ കളരിയിലെ ചൊല്ലിയാട്ടം, ചൊല്ലിയാട്ടം കോട്ടയം കഥകൾ അല്ലാണ്ട് ആശാൻ സന്താനോപാലം രുക്മാങ് കയറിയതൊക്കെ ചൊല്ലിയടിക്കുമായിരുന്നു. അപ്പുകുട്ടൻ നായർ സാറ് രണ്ടു നേരവും ചൊല്ലിയാട്ടത്തിന് വരുമായിരുന്നു. ഇവർക്ക് രണ്ടു പേർക്കും വിജയേട്ടനെ വളരെയധികം വാത്സല്യമാണ്, വളരെയധികം സ്നേഹമാണ്. എനിക്ക് തോന്നുന്നത് അവരുടെ മക്കളെക്കാട്ടിൽ കൂടുതലും വിജയേട്ടനെ സ്നേഹിച്ചിട്ടുണ്ട് ഇവര്. പിന്നെ അന്ന് ട്രൂപ്പുകളി, ധാരാളം ട്രൂപ്പുകളി ഉള്ള സമയമായിരുന്നു. ട്രൂപ്പുകളിക്ക് കൃഷ്ണനാരായണാണ്ടാവും ചില കളിക്കുണ്ടാവില്ല. മിക്കവാറും വിജയേട്ടന്റെ ഒന്നാം ദിവസം ദമയന്തിയാകും. കംസം, ഓയൂരാശാൻ അല്ലെങ്കിൽ രതീശേട്ടൻ, പാട്ടിന് ഹരിദാസേട്ടൻ, മദ്ദളത്തിന് അന്ന് സദനം ശ്രീധരാശാനായിരുന്നു. അന്നത്തേക്ക് ആ ഒരു ഒന്നാം ദിവസം ഇപ്പോഴും മനസ്സിന്ന് മായാണ്ട് കിടക്കുന്നുണ്ട്. ഞാനത് എനിക്ക് ചിലപ്പോൾ പോകേണ്ട രംഗോ ഇല്ലെങ്കിലും അത് കാണാനും കേൾക്കാനും വേണ്ടി പോയിരുന്നു. പിന്നെ വിജയേട്ടന്റെ വേഷത്തിന്, വിജയേട്ടനുള്ള രംഗത്ത് ഏറ്റവും കൂടുതൽ അരങ്ങില് ഉണ്ടായിരുന്ന ഒരു ചെണ്ടക്കാരൻ ഞാനായിരിക്കും ഒരു പക്ഷെ. അന്ന് ആദ്യകാലത്ത് വിജയേട്ടന്റെ ചൊല്ലിയാട്ടം, വിജയേട്ടൻ നന്നായിട്ട് കംസോദം കൃഷ്ണൻ, ഞാൻ അതിനിടയ്ക്ക് വേണുസാറിന്റെ അടുത്ത് പറഞ്ഞു വിജയേട്ടൻ്റെ നന്നായി ചെയ്യും അതിൽ കേകി കംസകത്തിൽ ചെമ്പതാളത്തിലുള്ള കേകി ഒക്കെ വളരെ ആരെങ്കിലും പഠിപ്പിക്കണോ ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് സംസാരിച്ചു. പിന്നെ സ്പിറ്റ് മേക്കറുടെ പരിപാടിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ വിജയേട്ടൻ്റെ കൂടെ പോയിട്ടുള്ളത് ഞാനാണ്. ഇവിടെ അതെ വന്നിട്ട് വിജയേട്ടൻ്റെ സന്താനപവാനം ബ്രാഹ്മണനായിട്ട് മറ്റുള്ള വേഷങ്ങളൊക്കെ കൂടുതലും കൊട്ടിയിട്ടുള്ളത് ഞാനാണ്. പിന്നെ പറയാനുള്ളത് വിജയേട്ടന്റെ താളത്തിനെ കുറിച്ച് ശങ്കരൻകുട്ടിയും മധുവൊക്കെ പറഞ്ഞു. താളം, അതുമാതിരി പാട്ടും മേളബോധം, വിജയേട്ടൻ ഒരു ഒരു ഞങ്ങൾക്കൊക്കെ വിജയേട്ടന്റെ വേഷത്തിന് പാടാനും കൊട്ടാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. ഇത്രയധികം താളബോധവും മേളബോധവും ഉള്ളൊരു കലാകാരനെ കാണാൻ പാടാം. വളരെയധികം ശ്രദ്ധിച്ചിട്ടേ ചെയ്യൂ, അതുമാതിരി ചെയ്യണത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുള്ളൂ. ഇപ്പോഴും വിജയേട്ടൻ ഒരു പരിധി കഴിഞ്ഞാൽ വേഷക്കാരെ കുഴിച്ചിലൊക്കെ നിർത്തുന്നതാണ്. വിജയേട്ടൻ കഴിഞ്ഞ കൊല്ലം വരെ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അതിനോടുള്ള താല്പര്യം കാരണം നമ്മുടെ പ്രവൃത്തി മുമ്പോട്ട് നന്നായി കൊണ്ടുപോകണം. എന്തായാലും വിജയേട്ടന്റെ 60th പിറന്നാള് വളരെയധികം ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് വിചാരിച്ചതാണ്. 8, 9, 10 സാഹചര്യം അതിനനുവദിച്ചില്ല. ഇത് നിശ്ചയിച്ചതിലും വളരെ ഗംഭീരമായിട്ട് നടക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിജയേട്ടന്റെ ഒരു എളിയ സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് ഒരു സംഘടിപ്പിച്ച അതിന്റെ സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീ മാർഗി രത്നാകരൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഞാൻ നന്ദി പറയേണ്ടത് നവഭാവയോടാണ്. ഇത്രയും മഹാരന്മാരുടെ കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തി രണ്ടു വാക്ക് പറയാൻ, വിജയേട്ടനെ കുറിച്ച് രണ്ടു വാക്കം പറയാൻ, അതിന് എന്നെ ഉൾപ്പെടുത്തിയതിന് ആദ്യമായിട്ട് നവഭാവയുടെ എല്ലാ പ്രവർത്തകരും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. മാർഗി വിജയകുമാറേട്ടൻ്റെ പാദാരവിന്ദങ്ങളിൽ ആദ്യമായി ഞാൻ നമസ്കരിച്ചുകൊണ്ട്, 1988 ഞാൻ മാർഗിയിൽ വരുന്ന കാലഘട്ടത്തില് മുതൽ വിജയൻ ചേട്ടന്റെ വേഷങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കൊട്ടിയിട്ടുള്ള ചെറുപ്രായത്തിലുള്ള മദ്ദളക്കാരന് ഒരുപക്ഷെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ കൊട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഭൂതനാമോക്ഷം വിജയൻ ചേട്ടന്റെ കൂടെ സ്പിക്മാക്ക് എന്ന സൊസൈറ്റിയുടെ കൂട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ പോയി ധാരാളം ഭൂതനാമോക്ഷങ്ങൾ കൂട്ടി. ആ കുട്ടിയെ കൊട്ടുന്നതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നേരിൽ പറയില്ലെങ്കിൽ പോലും അടുത്ത ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തിന്റെ ചലനങ്ങളിൽ കൂടെ അതിന് മാറ്റം വരുത്താനുള്ള ഒരു രീതി എനിക്ക് ഉണ്ടാക്കി തന്നത് വിജയേട്ടന്റെ വേഷങ്ങൾക്ക് കൊട്ടിയുള്ളൊരു ഭാഗ്യം കൊണ്ട് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഞാൻ മാർഗിയിൽ വരുമ്പോൾ കൃഷ്ണനാരായണൻ വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. അന്ന് വിജയൻ ചേട്ടനെ ചൊല്ലിയാടിക്കുന്ന സമയത്ത്, വിജയേട്ടന്റെ രതീശേട്ടനൊക്കെ ചൊല്ലിയാടിക്കുന്ന സമയത്ത് എനിക്ക് ആ കളരിയിൽ കൊട്ടാനുള്ള ഭാഗ്യമുണ്ടായി. അന്ന് എന്താണ് കൊട്ടേണ്ടതെന്നോ കലാശങ്ങളെ കുറിച്ചൊന്നും അത്ര ഒരു ബോധവുമില്ലായിരുന്ന സമയത്ത് എനിക്ക് വിജയന്റെ അടിസ്ഥാനപരമായിട്ടുള്ള, ചിത്രപ്രധാനമായിട്ടുള്ള എല്ലാ
വേഷങ്ങൾക്കും കൊട്ടാൻ കൃഷ്ണരാശാൻ ചൊല്ലിയടിക്കുമ്പോൾ കൊട്ടാനുള്ള ഭാഗ്യം ഉടമൂല ചൊല്ലിയാട്ടം മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഇന്ന് ഉള്ള എല്ലാ വേഷങ്ങൾക്കും വിജയന്റെ സകല സ്ത്രീ വേഷങ്ങൾക്കും കൊട്ടാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടായി. അതില് എന്തോ എന്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണോ സർവേശന്മാരുടെ അനുഗ്രഹമാണോ എന്നറിയില്ല. ഇതിൽ വലിയൊരു ഭാഗ്യം എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. വിജയേട്ടന്റെ ഈ ഷഷ്ടിപൂർത്തിക്ക് വിജയേട്ടന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇനിയും പല ആസ്വാദകർക്ക് ഇനിയും ഒരുപാട് വിജയചേട്ട വേഷങ്ങൾ ഉണ്ടാവാൻ കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഒരുപാട് ആയുസ് ഈശ്വരൻ നൽകട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കാര്യം, വിജയന്റെ സ്ത്രീവേഷങ്ങൾക്ക് മാത്രമല്ല വേറെ വലിയൊരു ഭാഗ്യം ഇപ്പൊ നേരത്തെ കണവട്ടിലും കൃഷ്ണദാസ് പറഞ്ഞു കംസവത്തിലെ കൃഷ്ണനും അതും ഗുരുവായൂർ വെച്ച് അദ്ദേഹത്തിനോട് ആ വേഷത്തിന് കൊട്ടാനുള്ള ഭാഗ്യം കുറ്റവേഷത്തിനും കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ വേഷങ്ങൾക്കും കൊട്ടാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് എന്നെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തി, സഹായിക്കുന്നത് വെച്ചാൽ എന്നെ വടക്കോട്ട് മേളപരമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത് കലാമണ്ഡലം കൃഷ്ണദാസ്. കഥകളിലോ എന്തെങ്കിലും കൊട്ടാൻ സ്ത്രീവേഷത്തിനൊക്കെ കൊട്ടാനും വടക്കോട്ട് ഒക്കെ എന്നെ പരിചയപ്പെടുത്തിയത് ശ്രീമാർഗി വിജയമാരായിട്ടാണ്. വിജയമാരായാലും എന്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയത്തെ എല്ലാവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളും ഉണ്ടാവും. നന്ദി പറയുന്നു എല്ലാവർക്കും. തുടർന്ന് പ്രിയപ്പെട്ട ശ്രീ മാർഗി വിജയകുമാറിന്റെ മറുപടി പ്രസംഗമാണ്. അതിന് അതിനുശേഷം ശ്രീ രാജാനന്ദൻ, ഡോക്ടർ പി വേണുഗോപാലൻ സാർ, ഡോക്ടർ ടി എസ് മാധവൻകുട്ടി സാർ, അതേപോലെ ഡോക്ടർ ഹരിപ്രിയ നമ്പൂതിരി തുടങ്ങിയ ഈ നാല് പേർ പങ്കെടുക്കുന്ന ഒരു വെബിനാർ ഉണ്ടായിരിക്കും. കഥകളിയിലെ സ്ത്രീവേഷത്തിന്റെ അവതരണത്തെ കുറിച്ചുള്ള ഒരു വെബിനാറാണ് അതിനുശേഷം നടക്കുന്നത്. അതിനു മുമ്പായി ഈ ഇവിടെ എല്ലാവരും അവതരിപ്പിച്ച ആദരണങ്ങൾക്കും ആശംസകൾക്കും മറുപടി പറയുന്നതിനും അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം അഭ്യർത്ഥന പ്രകാരം രണ്ട് പദങ്ങളുടെ പല്ലവിക്ക് രണ്ട് ഭാവത്തിൽ, ഒന്ന് സന്തോഷഭാവത്തിലും ഒന്ന് ഒരു ദുഃഖഭാവത്തിലും ഉള്ള രണ്ട് പല്ലവികൾക്ക് മുദ്ര കാണിക്കുന്നതിനും ആയി അത് ശ്രീ മാർഗി വിജയകുമാർ സമ്മതിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കുമായി വിജയൻ ചേട്ടനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോ എന്റെ ഒരു നവമായ ഒരു അനുഭവമാണത്. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു നവമായ അനുഭവം ഉണ്ടാക്കി തന്ന നവഭവ എന്ന സംഘടനയ്ക്ക്, ഇതിന്റെ പ്രവർത്തകർക്കും നന്ദി പറയുക. ശിഷ്ടിബ്ദ 60 വയസ്സ് തികഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. വലിയ കാര്യമാണത്. ഇത് ഇങ്ങനെ ഒരു പരിപാടി ആൾക്കാർ എന്നെ കുറിച്ച് ഇപ്പോ തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ എന്നെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും എന്റെ തോന്നല് ഇത് എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. ഈ തോന്നൽ എനിക്കില്ല. എനിക്ക് ഉള്ള ഒരു തോന്നല് ഞാനൊരു വലിയ ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടക്കാൻ സാധ്യതയില്ല. ഒരുപാട് കിട്ടിയ അവസരങ്ങൾ, കിട്ടിയ അനുഗ്രഹങ്ങൾ, കിട്ടിയ സൗഭാഗ്യങ്ങൾ, ഇതൊന്നും ഇതൊക്കെ നോക്കുമ്പോൾ വലിയ ഭാഗ്യവാനാണ് എന്ന് പലപ്പോഴും. ഞാന് മാർഗിയില് കഥകളി പഠിക്കാൻ ചേർന്ന കൊല്ലം കാലം മുതൽ എന്നെ അപ്പുകുട്ടനായ സാറിന്റെ സ്നേഹലാളനകൾ, മറ്റ് ഗുരുക്കന്മാരുടെയും ഗുരുസ്ഥാനികരുടെയും അനുഗ്രഹങ്ങളും, അവരുടെ കീഴിലുള്ള പഠിത്തം, ഇതൊക്കെ ലഭിച്ചത് തന്നെ ഒരു സൗഭാഗ്യം കൊണ്ടാണ്. അങ്ങനെ ആണ് ഇതിൽ ഈ രംഗത്ത് പ്രവർത്തിക്കാനും
ഒക്കെ ഉള്ള മനസ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രചോദനം ഒക്കെ ഉണ്ടാകും. മാർഗിയില് അപ്പുകുട്ടനായ സാറും സാറിനെ പോലെയുള്ള ഒരുപാട് ഒരുപാട് കലാപണ്ഡിതന്മാര്, ഉന്നതിയിൽ നിൽക്കുന്ന കലാപണ്ഡിതന്മാർ, അവരുടെ പ്രോത്സാഹനം, ഗുരുക്കന്മാരുടെ. ഞാൻ പിതാപന്നാശാന്റെ കീഴിലാണ് ആദ്യം ഞങ്ങളുടെ നാട്ടിലെ തോന്നിക്കല് കഥകളി പഠിക്കാൻ തുടങ്ങുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഒന്നും പഠിച്ചില്ല, വളരെ കുറച്ച് ദിവസത്തെ ക്ലാസ്സേ ഉണ്ടായിരുന്നു. പിന്നീടാണ് മാർഗി ചേരുമ്പോൾ രാമേന്ദ്രനാശാരുണ്ട്, മാങ്കുളം തിരുമേനിയുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കൃഷ്ണദാസൻ വരുന്നത്. അപ്പൊ ഈ കൃഷ്ണദാസന്റെ കീഴിലൊക്കെ പഠിക്കാൻ കഴിഞ്ഞത് എന്തോ ഒരു മാർഗി, ശരിക്കും പറഞ്ഞത് മാർഗിയെ, മാർഗി എന്ന സ്ഥാപനത്തിനെ വണങ്ങണം. അതിനുള്ള അവസരം ദൈവഗത്യാൽ ഉണ്ടായി. അതിലൂടെ എങ്ങനെ എന്താണ് 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 കഥകളി എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാൻ അത് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് എന്താണ് ഗോപിയാശാന്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് അത് വലിയ ഒരു മഹാ സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ചെയ്യാൻ ശ്രീവേഷം ആണ് പ്രധാനമായിട്ടും ശ്രീവേഷക്കാരൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അതിൽ കൃഷ്ണദാസന്റെ പങ്ക് ചെറുതല്ല. എന്നെ ഒരു ശ്രീവേഷക്കാരനാക്കുന്നതിൽ, ഞാൻ ശ്രീവേഷം കെട്ടണം എന്ന് തീരുമാനിച്ചത് മാങ്കുളം തിരുമേനിയാണ്. പക്ഷെ എന്നെ ശ്രീവേഷക്കാരനാക്കിയത് കൃഷ്ണദാസൻ. രണ്ടാശാമാർക്ക് അതിന്റെ പങ്കുണ്ട്. അത് അതിന് അത് എന്നെ സംബന്ധിച്ച് വലിയ സൗഭാഗ്യങ്ങൾ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഒരു ഭാഗ്യവാനാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. അങ്ങനെ ആ അനുഭവങ്ങൾ, ആ അഭ്യാസങ്ങൾ കിട്ടി അതിലൂടെ വന്ന് ഗോപിയാശാന്റെ കൂടെ ഒരു വേഷം കെട്ടാൻ കൊതിക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ടാവും. ഗോപിയാശാന് അനിഷ്ടം കൂടാതെ ചെയ്യുക എന്നുള്ളത്, ഇത് അതൊക്കെ സാധിച്ചത് ശരിക്കു പറഞ്ഞാൽ ഒരു ജന്മസുകൃതം എന്നല്ലാതെ അതിനെ ഒന്നും വിലയിരുത്താൻ അല്ലെങ്കിൽ അത് എന്താണ് എന്നറിയാൻ കഴിയുന്നില്ല. അത് മാർഗി എന്ന സ്ഥാപനത്തിന്റെ ഒരു അവിടെ പഠിക്കാൻ കഴിഞ്ഞു. അവിടെ അവരുടെ പ്രോത്സാഹനങ്ങളിലൂടെ തന്നെ വളർന്നു വന്നു ഇത്രയും കാലം. ഈ 60 വയസ്സെന്ന് പറയുന്നത് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 60 വയസ്സായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ എന്റെ പലരും സൂചിപ്പിച്ച പോലെ 60 വയസ്സായി അതുകൊണ്ട് ഞാൻ ഇനി വേണ്ട എന്നല്ല എന്റെ ചിന്ത. എന്റെ മനസ്സ് ഇപ്പോഴും ഏകദേശം 30 വർഷത്തിന് പിന്നിലാണ്. 30 വയസ്സും മനസ്സും തമ്മിലുള്ള മത്സരത്തിൽ എന്നെ മനസ്സിനെ പരാജയപ്പെടുത്തി വയസ്സ് ഒരുപാട് മുന്നിലേക്ക് ഓടിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അതൊന്ന് എനിക്ക് എന്റെ മനസ്സ് ഇപ്പോഴും വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് അത് അതുകൊണ്ടാണ് ഈ ഇത്തരം വേഷങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ഒരു മഹാഭാഗ്യം കൊണ്ടാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, 60 വയസ്സ് ഷഠ്യബ്ദപൂർത്തി 60 വയസ്സായി. ഇന്നലെ ഒരു 7:30 സമയമായപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു ഒരു സമ്മാനം കിട്ടുകയാണ്. 60 വയസ്സായി എന്നൊരു വലിയ സമ്മാനം കിട്ടുക, അതായത് അക്ഷര സമ്മാനമായിരുന്നു. അതാണ് ഇവിടെ ആദ്യം ഗോപിയാശാൻ പറഞ്ഞ ഒരു 4 വരി ശ്ലോകത്തിലൂടെ അത് പറഞ്ഞു. അത് അത് ആയുസാനിൽ നിന്ന് എനിക്ക് കിട്ടിയ അക്ഷര സമ്മാനം വളരെ വിലമതിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് വളരെ വിലമതിക്കുന്നതാണ്. അത് ആശാൻ ആദ്യം ചൊല്ലിയത് കൊണ്ട് ഞാനത് വീണ്ടും ഞാനത് ആവർത്തിച്ച് ചൊല്ലി അതിന്റെ സമയം കളയുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നവഭവ എന്ന സംഘടനയ്ക്കും അതിന്റെ പ്രവർത്തകർക്കും ഇതിൽ സംസാരിച്ചതും സംസാരിക്കാനും പോകുന്നതുമായതും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ഈ നാടിന്റെ ഈ ലോകത്തിന്റെ സങ്കടാവസ്ഥ അങ്ങനെ വിഷമാവസ്ഥ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് 60 വയസ്സായി എന്ന കാരണം കൊണ്ട് ഞാൻ എന്തായാലും എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാവരുമായിട്ടും പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ശ്രീ പത്തിയൂർ ശങ്കരൻകുട്ടി കണ്ടാലതിമോദം എന്ന പദത്തിന്റെ പല്ലവി ആലപിക്കുകയും ശ്രീ മാർഗി വിജയകുമാർ അതിൻ്റെ മുദ്ര കാണിക്കുകയും ചെയ്യുന്നു. ശങ്കരകുട്ടി അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട്.
കണ്ടാലത്തി മോദ കണ്ടാൽ അതി ഇനി മറ്റൊരു ഭാവത്തിൽ ഉള്ള ഒരു പദം ശ്രീ കോട്ടക്കൽ മധു ആലപിക്കുന്നു. അതിന് ശ്രീ മാർഗി വിജയകുമാർ മുദ്ര അവതരിപ്പിക്കുന്നു. പരിപാഹി മാം ഹരി പരിപാഹി പരിപാഹി മാം ഹരേ പത്മാലയ പദേ പരിപാഹി മാം ഹരേ
വിജയൻ ചേട്ടന് ആശംസകളും ആദരവും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നു. കഥകളിയിലെ സ്ത്രീവേഷങ്ങളുടെ അവതരണം എന്ന വിഷയത്തെ സംബന്ധിക്കുന്ന ഒരു വെബിനാറാണ് ഇവിടെ തുടർന്ന് നടക്കാൻ പോകുന്നത്. ആ വെബിനാറിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും സുപരിചിതരായ, എല്ലാവർക്കും നല്ലപോലെ പരിചയമുള്ള ശ്രീ കെ ബി രാജാനന്ദൻ, ഡോക്ടർ പി വേണുഗോപാലൻ, ഡോക്ടർ ടി എസ് മാധവൻകുട്ടി, ഡോക്ടർ ഹരിപ്രിയ നമ്പൂതിരി എന്നാല് പേരാണ്. ഇവിടെ ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് കഥകളിയിലെ സ്ത്രീവേഷങ്ങളുടെ അവതരണത്തിന്റെ ആവിഷ്കരണ പദ്ധതി എന്ന വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആമുഖമായി സംസാരിക്കുന്നതിന് ശ്രീ കെ ബി രാജാനന്ദൻ മാഷെ ക്ഷണിക്കുന്നു. ഉൾപ്പെടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പങ്കെടുക്കാനുള്ള സന്ദർഭം ചിന്തിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യമായി രേഖപ്പെടുത്തുകയും എല്ലാ ഉത്കർഷങ്ങളും നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും കോട്ടക ശിവരാമയത്തിന് ശേഷം നമ്മളൊക്കെ ആകർഷിക്കുകയും ഒരു 3 പതിറ്റാണ്ടുകാലമെങ്കിലും കേരളത്തിന്റെ കഥകളി അരങ്ങുകളിലെ ഒരു സജീവ നിറഞ്ഞ സാന്നിധ്യമായി എല്ലാവർക്കും സ്വീകാര്യനായ നടനായി വിജയകുമാറിന് അദ്ദേഹത്തിന്റെ രംഗപ്രവൃത്തിയിൽ ഇനിയും ധാരാളം ഉത്കർഷങ്ങൾ ഉണ്ടാകണം, ദീർഘകാലം ഈ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളത് ഒരു കേവലമായ ആശംസ അല്ല, നാളും കഥകളി ആസ്വാദകരുടെ ഒരു അഭിനാശം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ എന്തായാലും അദ്ദേഹത്തിന് നന്മകൾ ആശംസിക്കുന്നു. നേരിട്ട് കാണുകയാണെങ്കിൽ ഒരു പൊന്നാള ചാർത്താമായിരുന്നു, വാക്കുകൊണ്ട് മതി എന്നുകൊണ്ട് പൊന്നാളയിൽ ഒത്തു നിൽക്കുകയാണ്. ഈ ദിവസം കേട്ടതല്ലേ, ഞാൻ എന്റെ വാക്കുകൊണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ പാദങ്ങൾ പ്രണമിച്ചുകൂടാ, കാരണം പ്രായം കൊണ്ട് എന്റെ താഴെയാണ്, എങ്കിലും നന്മകൾ ആശംസിച്ചുകൊണ്ട് തുടങ്ങി സംസാരിക്കാനുള്ള വിഷയം കഥകളിയിലെ സ്ത്രീവേഷങ്ങളുടെ ആവിഷ്കാര പദ്ധതിയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാകുമോ, ആവർത്തിക്കുന്നതിന്റെ വൈദഗ്ധ്യം ഉണ്ടാകുമോ എന്നുള്ളത് എന്റെ ആശങ്കയാണ്. എങ്കിലും ഒരു കാര്യം വ്യക്തമാണെന്ന് തോന്നുന്നു, കഥകളിയിലെ സ്ത്രീവേഷത്തിന്റെ ആവിഷ്കാര പദ്ധതി ഏറ്റവും ആദ്യകാലം മുതലേ നിർണയിക്കപ്പെട്ട ഒരു പ്രത്യേക രീതിയിലാണ്. അത് പുരുഷന്മാരെ അവതരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് എന്നതാണ് മൂന്ന് കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആട്ടക്കഥയിലെ സാഹിത്യമായ ഉള്ളടക്കം. ഒന്ന്, രണ്ട്, അത് ആവിഷ്കരിക്കാൻ വേണ്ടി അവനമ്മിക്കുന്ന രംഗസ്ഥാനം. മൂന്ന്, അതിന് മറ്റു അഭിനയ പ്രചാരങ്ങൾ. ഉള്ളടക്കം തോന്നുന്നു ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട സ്ത്രീവിദേശങ്ങൾ മൂന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന് മിക്കവാറും പതിഞ്ഞ പദങ്ങൾക്ക് ഒരു മറുപടി പദം പറയുന്ന ഒരു കഥാപാത്രമായിട്ടുണ്ട്. കഥാപാത്രം എന്ന രീതിയിൽ യാതൊരു പ്രസക്തിയോ പ്രത്യേകതയോ ഇല്ലാത്ത കുറെ കഥാപാത്രങ്ങൾ ഇപ്പൊ നരകാസുരന്റെ ഭക്തിയായാലും ഒരു പക്ഷെ ദുര്യോധാനുമതി അല്പം വ്യത്യസ്തമാണെന്ന് പറയാം. ബാലഗീതത്തിലെ രാവണൻ മണ്ഡോദരി ആയാലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് പറയും രാജാനന്ദൻ പറയണ കേക്കുണ്ടോ? കേക്കുന്നില്ല. കുറച്ചുകൂടി മുമ്പിലേക്ക് ഇരുന്ന് പറഞ്ഞാലേ വോയിസും കുറച്ച് ക്ലിയർ ആവും. കുറച്ച് ബ്രേക്ക് ചെയ്താ വരണത്. ഒട്ടും കേക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മ്യൂട്ട് ആയിരിക്കുകയാണ്. മ്യൂട്ട് ആയിരിക്കുകയാണോ? രാജാനന്ദ സാറിന്റെ മ്യൂട്ട് ആയിരിക്കുകയാണ്. അതിപ്പോ അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ, വീണ്ടും മ്യൂട്ട് ആയി. എങ്ങനെയാണോ അൺമ്യൂട്ട് ചെയ്യൂ. മുമ്പിലേക്ക് ഇരുന്ന് പറഞ്ഞാലേ കേക്കാൻ പറ്റും. കുറച്ച് വോയിസ് ബ്രേക്ക് ചെയ്താ വരണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? സോറി, ഞാൻ ഇപ്പൊ പറഞ്ഞെന്ന വിഷയത്തിലേക്ക് തന്നെ വരാം. 3 തരത്തിലുള്ള കഥാപാത്രങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരു തരം എന്നുള്ളത് തീരെ അപ്രധാനങ്ങളായ കഥാപാത്രങ്ങളാണ് എന്ന് പറഞ്ഞു.
മറ്റൊരു തരം ഉള്ളത് യഥാർത്ഥത്തിൽ ഇപ്പൊ കേൾക്കുന്നുള്ളൂ മാധവൻകുട്ടി, മറ്റൊരു തരം എന്നുള്ളത് തീർച്ചയായിട്ടും കഥകളിയിലെ പുരുഷ വേഷങ്ങളുടെ ഒരു സ്ത്രീ പകർപ്പ് എന്ന രീതിയിലുള്ള കഥാപാത്രം. മാധവൻകുട്ടി നീ വിസ്തരിച്ച് പറയാൻ പോകുന്ന ലളിതകളായാലും ഉർവശി ആയാലും അതുപോലുള്ള കഥാപാത്രങ്ങൾക്കുള്ള നിശ്ചയിക്കപ്പെട്ട രംഗക്രിയ എന്നുള്ളത് തന്നെ പുരുഷ വേഷങ്ങളിൽ ചെയ്തിരുന്നതിനെ സ്ത്രീ ചെയ്യുന്നു എന്ന സവിശേഷത മാത്രമേ ഉള്ളൂ. നാല് താളവട്ടത്തിൽ നോക്കി കാണലായാലും പതിഞ്ഞ 32 അല്ലെങ്കിൽ 56 ഉള്ള പദങ്ങളായാലും അതിന്റെ ചൊല്ലിയാട്ടക്രമമായാലും എല്ലാം ഇപ്പൊ പാണ്ഡവന്റെ രൂപത്തിന്റെ ഇരട്ടി എന്നൊക്കെ പറയുന്നത് അത് പഠിച്ചു കഴിഞ്ഞാൽ പാഞ്ചാല രാജധനയുടെ ഇരട്ടി പഠിക്കാനുള്ള ഒരു കളരി മുന്നൊരുക്കം ആവുന്നു എന്ന രീതിയിൽ അതിന്റെ പകർപ്പ് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുക. അപ്പൊ പുരുഷവേഷത്തിന്റെ സ്ത്രീ പകർപ്പ് എന്ന രീതിയിലുള്ള സ്ത്രീ വേഷങ്ങൾ അല്ലാതെയുള്ളത് ദമയന്തി മോഹിനി പോലെ കളരിയിൽ പാഠപ്പെടുത്തിയിട്ടില്ലാത്ത കുറച്ച് സ്ത്രീ വേഷങ്ങളാണ്. ഇതിന്റെ ഉള്ളടക്കവും ഇപ്പൊ ഈ ചിട്ടപ്പെട്ട എന്ന് പറയുന്ന ലളിതകളുടെയും ഉർവശിയുടെയും പദത്തിന്റെ പോലും ഉള്ളടക്കം ഒരു സ്ത്രീപക്ഷത്ത് നിന്ന് രചിക്കപ്പെട്ടതല്ല എന്ന് വ്യക്തമാണ്. തൊണ്ടി പവിഴം ഇവ മണ്ടും അതരമതു കണ്ടിടുന്നളവിൽ എന്ന് അർജുനന്റെ രൂപം വർണ്ണിക്കുന്ന ഉർവശി ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പുരുഷന്റെ രൂപം വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട മെറ്റഫേഴ്സ് അല്ലെങ്കിൽ അതിന്റെ കൽപ്പനകൾ എന്താണ് എന്ന് പോലും ചിന്തിക്കാതെ പുരുഷകേന്ദ്രിതമായ അധികാര വ്യവസ്ഥയുടെ ഭാഗം എന്ന് ലളിതമായി പറയാവുന്നതാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമത്തിന്റെ ഉൽപ്പന്നം എന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ട കഥകളിയുടെ ഉള്ളടക്കം സ്ത്രീവിരുദ്ധമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ചൊല്ലിയാട്ടത്തിന്റെ ഭാഷയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെയും ഇപ്പൊ ആദ്യം ആഹാര്യം പറയട്ടെ, പുരുഷവേഷത്തിന്റെ ആഹാര്യത്തെ പകർത്തുക തന്നെയാണ് സ്ത്രീവേഷവും ചെയ്തത്. ഒരേ തോൾപുട്ടാണ്, ഒരേ പരുത്തിക്കാമണിയാണ്, ഒരേ വളയാണ്. ഒരേ ഹസ്തഘടകമാണ്, നഖം ഇല്ല, വ്യത്യാസം മാറ്റി മേക്കോപ്പുള്ളോടുകൂടി തന്നെയാണ് സ്ത്രീവേഷവും രംഗത്ത് വരുന്നത്. ശിരസിൽ ഒരു ശീല കൊണ്ട് മറയ്ക്കുന്നു, അത് കഥകളി വേഷമാവാനുള്ള പ്രാഥമികമായ ഒരു പരികല്പനയാണ്. ഒരു തല മൂടിയാലേ കഥകളി വേഷമാവുള്ളൂ. സന്താനോപാലത്തിൽ ബ്രാഹ്മണബാലർ വരുമ്പോ പോലും മറ്റൊരു വേഷവിധാനവും വേണ്ട, തലയൊന്ന് മൂടിയാൽ കഥകളി വേഷമാവുന്നു. ആ രീതിയിൽ ശിരസ്സൊന്ന് മറയ്ക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു വേഷവ്യത്യാസവും ഇല്ലാതെയാണ് സ്ത്രീകളും അരങ്ങിൽ വരുന്നത്. ഡോക്ടർ എസ് കെ നായരുടെ പുസ്തകത്തിലാണ് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടാണ് കഥകളിയിലെ സ്ത്രീ വേഷത്തിന്റെ രൂപനിർണയം ചെയ്തത് എന്നൊരു നിരീക്ഷണം വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നിരീക്ഷണം എന്നല്ലാതെ അതിനൊരു യുക്തിയില്ല. കാരണം പുരുഷവേഷത്തിനെ പകർത്തുക എന്നതല്ലാതെ മറ്റൊന്നും സ്ത്രീവേഷത്തിന്റെ ആഹാര്യം നിർമ്മിതിക്ക് വേണ്ടി കഥകളിയുടെ രംഗശില്പി ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. ചെയ്യാനുള്ളതാകട്ടെ, ഇപ്പൊ ചൊല്ലിയാടുന്നത് കണ്ടാൽ ഇപ്പൊ നീ എന്ന മുദ്ര കാണിക്കുമ്പോഴോ ഞാൻ എന്ന മുദ്ര കാണിക്കുമ്പോഴോ ഉള്ള ചെറിയ വ്യത്യാസവും കലാശിക്കുമ്പോഴുള്ളൊരു വ്യത്യാസവും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കൈയിട്ട് മാറി വട്ടം വെച്ച് മുദ്ര കാണിക്കുന്ന അതേ രീതി തന്നെയാണ് സ്ത്രീവേഷത്തെയും സ്ത്രീവേഷങ്ങളുടെ അവതരണത്തിലും പിൻപറ്റുന്നത് എന്ന് നമുക്ക് കാണാം. ഇത് കൃത്യമായി പുരുഷവേഷത്തിന്റെ പകർപ്പ് എന്നൊരു ഭാഷയാണ് അതിന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണം പുരുഷന്മാർ തന്നെയാണ് സ്ത്രീവേഷവും ചെയ്തിരുന്നത് എന്നതായിരിക്കില്ല. രണ്ടു മൂന്ന് തരത്തിലാണ് ഇപ്പോ ചൊല്ലിയാട്ടത്തില് കെട്ടിച്ചാടി മുദ്ര കാണിക്കലോ അതുപോലുള്ള ചില ഘടകങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചൊല്ലിയാടുന്നത് കണ്ടാൽ അത് പുരുഷവേഷമാണോ സ്ത്രീവേഷമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള സാദൃശ്യം ഇവയുടെ ആവിഷ്കാര പദ്ധതിക്ക് അകത്തുണ്ട്. ഇപ്പൊ ഈ ചലനങ്ങളിലുള്ള ഈ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സ്ത്രീവേഷത്തിൻ്റെതായ മാത്രം ചലനങ്ങൾ എന്ന രീതിയിൽ നമുക്ക് പട്ടികപ്പെടുത്താവുന്ന സ്ത്രീവേഷത്തിന്റെ നൃത്തരൂപങ്ങൾ ഇപ്പൊ സാരി ആയാലും കുമ്മി ആയാലും അവിടെ പോലും അവലംബിക്കുന്നത് സ്ത്രീയുടെ ശരീരത്തിന്റെ സവിശേഷത വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചലനങ്ങളെ പരമാവധി ഇല്ലാതാക്കിക്കൊണ്ട് നിയന്ത്രണ വിധേയമായ ചലനങ്ങളോടുകൂടിയുള്ള രംഗത്ത് ഭാഷയാണ് അതിന് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൗതുകം തോന്നുന്നു. ഞാനിത് വ്യക്തമാക്കണമെങ്കിൽ ശരീരത്തിന്റെ വശത്തെ കാണിക്കുന്ന ഒരു ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു നില കഥകളിയിലില്ല. ഞാൻ വേറൊരു ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ശ്രീരാമൻ എന്ന മുദ്ര പിടിക്കുന്നത് രണ്ടും നേരെയാണ്. ആ മുഷ്ടി എന്നത് ഇങ്ങനെയായിരുന്നു പിടിച്ചിരുന്നതെങ്കിൽ വില്ലിന് പകരം വില്ല് എന്നുള്ളത് കാണിക്കുന്നത് ഇങ്ങനെയും
ആ വില്ലും അമ്പും തമ്മിലുള്ള ഒരു സ്ഥാനത്തെ ഒന്ന് ക്രമപ്പെടുത്തുകയും ചെയ്തെങ്കിൽ അതിനൊരു സ്ത്രൈണത ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ ശിവൻ എന്ന മുദ്രയായാലും വിഷ്ണു എന്ന മുദ്രയായാലും ഇപ്പൊ ചെയ്യുന്ന രീതിക്കകത്ത് സ്ത്രീവേഷത്തിന്റെ സ്ത്രീത്വത്തെ ഉന്മീലനം ചെയ്യുന്ന, സ്ത്രീത്വത്തെ പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള ചലനങ്ങൾ അതിനകത്ത് ഉള്ളടങ്ങിയിട്ടില്ല. അവിടെയല്ല, ഇപ്പൊ സാരി പോലെയുള്ള എണ്ണങ്ങളിൽ പോലും ഇങ്ങനെ ചാടിക്കൊണ്ടുള്ള ഒരു എണ്ണമൊക്കെ ഉണ്ടല്ലോ അവസാനം എടുക്കുന്ന, അവിടെയൊക്കെ ശരീരത്തിന്റെ ആ വർത്തുള്ളതയോ അതിന്റെ ചെരിവോ ഒടിവോ പ്രകടമാക്കുന്ന രീതിയിൽ സ്ത്രീത്വത്തെ സ്ഥാപിക്കുന്ന രീതിയിലുള്ള ചലനങ്ങളോട് കൂടിയല്ല അതിന്റെ ഉള്ളടക്കം പോലും നമ്മൾ രൂപനിർണയം ചെയ്തിട്ടുള്ളത് എന്നതൊരു വസ്തുതയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇനി മൂന്നാമത്തെ ഒരു വിഭാഗത്തെ സ്ത്രീവേഷത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞത് രണ്ട് കാര്യങ്ങളെ ഒന്ന് വ്യക്തമാക്കാനാണ്. ഒന്ന്, ഒന്നുകിൽ അതിന്റെ ആവിഷ്കാര പദ്ധതി ഈ ശൈലീവൽക്കരണത്തിന്റെ പ്രത്യേക ചട്ടക്കൂട്ടിൽ പുരുഷൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി എന്ന നമ്മൾ ഇത്രയും കാലം കൊണ്ടു നടന്ന സങ്കല്പത്തിൽ അടിയുറച്ചു നിൽക്കുക. അല്ല, സ്ത്രൈണത സ്ഥാപിക്കുകയാണ് ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ അതിനനുഗുണമാകുന്ന രീതിയിൽ ശരീര ചലനങ്ങളുടെയും മുദ്രാഭാഷയുടെയും എല്ലാം ഘടന ഒതുക്കി നവീകരിച്ച് മറ്റൊന്ന് നിർമ്മിച്ചെടുക്കുക. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ആശയം അത്ര ഒരു പാതകമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഇത് പല മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഇന്നുള്ള കഥകളി രൂപപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. ഇത് ആദ്യത്തെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്ത്രൈണത സ്ഥാപിക്കുക എന്ന ലക്ഷ്യം കഥകളിയുടെ ആവിഷ്കാര പദ്ധതിക്കകത്തില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഇന്ന് അരങ്ങത്ത് പ്രവർത്തിക്കുന്ന പല നടന്മാരും തന്റെ ശരീരഭാഷയിലുള്ള ചെറിയ വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതുണ്ട് എന്ന പുതിയ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ എത്തുക. സ്ത്രീ ആണെന്ന് തോന്നിക്കലാണ് പ്രധാനം എന്ന് ധരിച്ചു പോയ കുറെ നടന്മാരുണ്ട്. ഇപ്പൊ ആരെയും കുറ്റപ്പെടുത്തുകയല്ലെങ്കിൽ പോലും ചെറുക്കര മാധവം കുട്ടി ഒരു അഭിമുഖത്ത് പറയുകയാണ്, സ്ത്രീയാണ് എന്ന് തോന്നിക്കലാണ് പ്രധാനം, പുരുഷനാണ് ചെയ്യുന്നത് എന്ന തോന്നൽ പ്രേക്ഷകർക്കില്ലാത്ത രീതിയിൽ അതിനെ സ്ത്രീയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ രംഗത്ത് പെരുമാറാനുള്ള സിദ്ധി നടൻ ഉണ്ടാവുക എന്നതാണ് പ്രധാനം എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്നിടത്ത് നിൽക്കുന്നില്ല. അത് പല സ്ത്രീവേഷ കലാകാരന്മാരെയും നയിക്കുന്ന ഒരു സൗന്ദര്യ സങ്കല്പനമാണ് എന്നതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം. ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ചില പുതിയ ചലനങ്ങൾ പലതും ഒരു പുരുഷനാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ആകമാനതയോടെ ഇണങ്ങാത്ത ശരീരഭാഷയാണ് എന്നതുകൊണ്ടും നമുക്ക് വൈരസ്യമുണ്ടാക്കുന്നു എന്നൊരു തിരിച്ചറിവ് പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എൻ കണവ കണ്ടാലും എന്ന് അഭിനയിക്കുന്നതിനിടയിൽ സ്ത്രീയാണെന്ന് തോന്നിക്കുന്നതിന് വേണ്ടി നിലത്തിരുന്ന് ഭീമസേനന്റെ തുടയിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ടൊക്കെ ചില ലാസ്യഭാവം നിർമ്മിച്ചെടുക്കാൻ വേണ്ടി വൃഥ കഷ്ടപ്പെടുന്ന പുതിയ കാല നടന്മാരോട് പലരോടും പറയാനുള്ളൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ അത് ഇത്ര ഇതിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സ്ത്രൈണത സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്, സ്ത്രൈണതയെ സ്ഥാപിക്കാൻ സഹായകമാകുന്ന രീതിയിൽ ഇതിന്റെ അടിമുടി രംഗഭാഷയുടെ ആവിഷ്കാര പദ്ധതിയുടെ ഘടന തന്നെ പൊളിച്ച് മറ്റൊന്ന് നിർമ്മിച്ചെടുക്കുക. അതൊരു പാതകമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. അല്ലെങ്കിൽ അത് ഒന്നുകിൽ അതാണ് ശരി, അല്ലെങ്കിൽ പണ്ട് യേജുവാസുമാഷ് ചെയ്തിരുന്നത് എന്തോ എന്നതുപോലെ സ്ത്രൈണത സ്ഥാപിക്കുക എന്നത് ലക്ഷ്യമല്ലാതെ കഥകളി അനുശാസിക്കുന്ന രീതിശാസ്ത്രത്തെ മാത്രം പിൻപറ്റിക്കൊണ്ട് പുരുഷവേഷം പുരുഷന്മാര് ചെയ്യുന്നത് പോലെ കഥകളി രംഗത്ത് അവതരിപ്പിക്കുക എന്നതായിരിക്കും ശരി എന്നതാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ആദ്യത്തെ വാദം. രണ്ടാമത് തരത്തിലുള്ള മറ്റൊരു മൂന്നാമത് തരത്തിലുള്ള കഥാപാത്രം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്, മോഹിനി, ദമയന്തി അല്ലെങ്കിൽ ദേവയാനി, കുന്തി പോലെയുള്ള കഥാപാത്രങ്ങൾ. കൃത്യമായൊരു കളരിപാഠമില്ലാതെ നടന്റെ മനോധർമ്മം അനുസരിച്ച് പ്രാമാണികരായ പല നടന്മാരുടെയും ഇടപെടലുകൾ കൊണ്ട് അതിനൊരു ഭാവശുദ്ധിയും ഒരു ആവിഷ്കാര ക്രമവും രൂപപ്പെട്ടതാണ് അത്തരം കഥാപാത്രങ്ങളൊക്കെ തന്നെ. ഇവിടെ ഇപ്പൊ കോട്ടക ശിവരാമൻ, ശിവരാമേട്ടന്റെ വേഷമായിരിക്കും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുക ആസ്വദിച്ചിട്ടുണ്ടാവും ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ ഒരു തന്ത്രം യഥാർത്ഥത്തിൽ ആ കഥാപാത്രങ്ങളെ മനുഷ്യൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക എന്നതായിരുന്നു. ഒരിക്കൽ ഞാൻ കൗതുകത്തോടെ രസമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഈ മോഹിനി എന്നത് ബ്രഹ്മവാച വന്നതാണ്,
അവളൊരു മനുഷ്യസ്ത്രീ അല്ല. പിന്നെ ഈ മനുഷ്യന്റേതായ വികാരങ്ങളും ഭാവങ്ങളും ഒക്കെ എന്തിനാണ് മോഹിനിയിൽ ഉൾച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശിവരാമേട്ടൻ? ഇപ്പൊ ഈ രുക്മാകരന്റെ ധർമ്മസങ്കടം കാണുമ്പോ അതിൽ അലിഞ്ഞു പോവുകയും ഈ ഒരു മഹാക്രൂരത ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നുവല്ലോ എന്ന് പരിതപിക്കുകയും ചെയ്യുന്ന മോഹിനിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നേരത്തെ കൃഷ്ണനാരായണൻ അനുശാസിച്ചു എന്ന രീതിയിൽ മാർഗി വിജയനെ പഠിപ്പിച്ച ആ പൂതനയ്ക്കകത്ത് ഈ കൊച്ചു കുഞ്ഞിനെ കൊല്ലാനുള്ള ദുര്യോഗം എനിക്ക് വന്നുവല്ലോ എന്ന് പരിതപിക്കുന്ന രാക്ഷസ സ്ത്രീ രൂപം കൊണ്ടേ പൂതന യഥാർത്ഥത്തിൽ സുന്ദരിയായിട്ടുള്ളൂ, മനസ്സുകൊണ്ട് രാക്ഷസിയായ അവൾക്ക് എന്തിനാണ് മനുഷ്യന്റേതായ ഒരു വികാരം? ഞാൻ ഈ സംശയം ശിവരാമനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രസകരമായ എന്നാൽ ശ്രദ്ധേയമായ മറുപടി, മണ്ണ് തൊട്ട ഒക്കെ മനുഷ്യരാ, മണ്ണ് തൊടുന്നത് വരെ ദേവനാവാം അസുരനാവാം ആരാവാം, പക്ഷെ മണ്ണ് തൊട്ട ഒക്കെ മനുഷ്യരാ. ഈ മനുഷ്യനാണ് എന്ന് തിരിച്ചറിവോടുകൂടി മാനുഷികമായ ഭാവത്തിൽ പുരാണത്തിലെ സെലസ്റ്റിയലായ അഭൗമമായ കഥാപാത്രങ്ങളെ പോലും ഒരു മനുഷ്യന്റേതായ പുതിയ ആലയിൽ ഇട്ടുരുക്കി അതിനനുഗുണമാകുന്ന ഒരു രംഗശില്പം നിർമ്മിച്ചെടുക്കുക എന്നതായിരുന്നു ശിവരാമേട്ടൻ അവൻ അനുവർത്തിച്ച തന്ത്രം. യഥാർത്ഥത്തിൽ ഇത് അഭിനയം എന്ന രീതിയിൽ ആ കഥാപാത്രങ്ങളെ ഓരോന്നും ജീവസുറ്റതാക്കാനും നമ്മുടെ ഒരു അഭിനിവേശത്തെ വളർത്തിയെടുക്കാനും സഹായകമായിട്ടുണ്ടാവും എന്നത് ശരിയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ചലനങ്ങളിലും അദ്ദേഹത്തിന്റെ മുദ്രാഭാഷയിലും ഒക്കെ നേരത്തെ സൂചിപ്പിച്ച പരിമിതി അത് നെടുങ്കോട്ടയായി തന്നെ നിലനിന്നിരുന്നു. ഇതും ശിവരാമേട്ടനുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പുരുഷന്മാർ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചെടുത്തതാണ് എന്നതുകൊണ്ടാണ് കഥകളി ഇങ്ങനെ, ഇത് ഇങ്ങനെ ആകാൻ കഴിയും, കാരണം ഇനിയും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ പോകുന്നത് പുരുഷന്മാരാണ് എന്നതുകൊണ്ട് സ്ത്രൈണത സ്ഥാപിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാവുകയേ വേണ്ട. യഥാർത്ഥത്തിൽ ഈ ഒരു സിദ്ധാന്തം ശിവരാമേട്ട് മുന്നോട്ട് വെക്കുമ്പോൾ പോലും കോട്ടക ശിവരാമൻ പോലും പല ചലനങ്ങളിലും എങ്ങനെയെങ്കിലും ആ സ്ത്രൈണത വരുത്താൻ വേണ്ടി വളരെ ബോധപൂർവം ശ്രമിച്ചിരുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ ഓരോ നിലകൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ആ സ്ത്രൈണതയുടെ ഒരു ഒരു പരിവേഷം തന്റെ വേഷത്തിന് സിദ്ധിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതിന്റെ നിരവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അദ്ദേഹം ചില വേഷങ്ങൾ ചെയ്യുമ്പോഴുള്ള സവിശേഷത, ഇപ്പോ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ മോഹിനി കുട്ടിയെ കൊല്ലുക എന്നത് ലക്ഷ്യമല്ല എന്ന് പറയുന്നു. എങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുക, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൂ എന്ന് പറയുമ്പോൾ രുക്മാംഗദൻ അവിടെ ധർമ്മ സങ്കടത്തോടെ അങ്ങനെ കരയുന്ന സമയത്ത് മോഹിനി ഒരു വശത്തേക്ക് മാറി ഒതുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ മാറി ഒതുങ്ങി നിൽക്കുന്നിടത്ത് ചെറിയ ചലനം പോലും ഒരു പെണ്ണിൻ്റെതാക്കി തീർക്കണം എന്ന് ശിവരാമേട്ടൻ പോലും നിഷ്കർഷിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ശിവരാമേട്ടൻ അന്ന് ചെയ്തിരുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ പുതിയ കാല നടന്മാർ സ്ത്രീ ആവുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരു മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പൊ സുന്ദര ശ്രീണുകാന്ത എന്ന പദം ഒരു പുതിയ നടൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ ആഹാര്യം, കഥകളിയിൽ സ്ത്രീവേഷത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ആഹാര്യം പൊതുവെ സ്ത്രൈണതയെ സാക്ഷാത്കരിക്കുന്നതിന് സഹായകമല്ല എന്ന തോന്നൽ ഞാൻ തിരുത്തിയത്, നടന്റെ പേര് ഞാൻ പറയുന്നത് ശരിയല്ല, ആ നടൻ ലളിത ചെയ്യുന്നത് കണ്ടിട്ടാണ് എന്നൊരു പുതിയ കാല നടി, സ്ത്രീവേഷം ചെയ്യുന്ന ഒരു നടി സൂചിപ്പിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. പറ്റുന്നു, അത്രയേറെ സാഹസികമായി ഈ വേഷത്തിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മുദ്രാഭാഷയുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് സ്ത്രൈണത സ്ഥാപിക്കുക എന്ന ഒരു രീതിയിലേക്ക് നടൻ പ്രയാസപ്പെട്ട് മുന്നേറുകയാണ് എന്നതാണ് തോന്നുന്ന ഒരു യാഥാർത്ഥ്യം. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച, അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് നിന്നുകൊണ്ട് പറയണം എന്നതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. ഇപ്പൊ മോഹിനി, അതുപോലെ ദമയന്തി, കുന്തി പോലെയുള്ള വേഷങ്ങൾക്ക് ഈ പുതിയ ആവിഷ്കാര ക്രമത്തിന്റെ പുതിയ ആട്ടക്രമത്തിന്റെ പലതിൻ്റെയും ഒരു വിധാതാവ് എന്ന് നമുക്ക് സൂചിപ്പിക്കാവുന്ന വ്യക്തി തീർച്ചയായും ശിവരാമേട്ടനാണെങ്കിൽ, തീർച്ചയായും ഉർവശി പോലെയുള്ള കഥാപാത്രങ്ങളുടെ ഒരു വ്യാകരണ പദ്ധതിക്കകത്ത് എങ്ങനെ കഥാപാത്രബോധത്തിൻ്റെതായ പുതിയ ഒരു സുഗന്ധത്തെ കൂടി ഉൾച്ചേർക്കാം എന്ന വിഷയത്തിൽ അത്രയൊന്നും ശിവരാമേട്ടൻ ആലോചിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. ഇപ്പൊ ഭഗവത്തിൽ ലളിത പോലെ
കാലയളവിൽ ഉർവശി പോലെയുള്ള വേഷങ്ങളൊന്നും അദ്ദേഹം വിദഗ്ധമായി കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് സഹൃദയർക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. കിർമിരുവത്തിന് ലളിതയെ സംബന്ധിച്ചാണ് ആ കണ്ടാലതി മോദത്തിനിടയിൽ പോലും ആ പിശാചായി വരുന്ന രാക്ഷസിയായി വരുന്ന സിംഹികയുടെ ആ ഭാവം എട്ടക്കെട്ടക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആ ലളിതയുടെ ഒരു സ്വഭാവ പ്രകൃതി സൂക്ഷിച്ചുകൊണ്ട് ആ കാമ്പോജിയിലെ പദം പോലും രംഗത്ത് അവതരിപ്പിക്കണമെന്നൊരു ശാഠ്യം ശിവരാമേട്ടൻ ചെയ്തതെങ്കിൽ ഉർവശി അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട വേഷമായിരുന്നില്ല. അദ്ദേഹം ഒന്നും അതിനകത്ത് പുതിയതായി ചെയ്തിട്ടില്ല. തന്റെ ഈ സങ്കല്പനത്തിന് വഴങ്ങാത്ത വേഷങ്ങളോട് വിരോധമായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പൊ രംഭ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ആ രംഭയ്ക്ക് എന്തിനാണ് ഇപ്പൊ രാവണന്റെ മുന്നിലേക്ക് വരുന്നത്? ഇത്രയാണ് മാറിയ പോരെ. ആ രംഭ എന്നുള്ള കഥാപാത്രത്തിന്റെ ഒരു എന്താ പറയാ, കഥാപാത്ര നിർമ്മിതി പോലും വേണ്ടത്ര സ്വീകാര്യമാകാതിരിക്കുന്ന ഘട്ടത്തിൽ അതിനോട് കലഹിച്ചു മാറി നിൽക്കുക എന്നതല്ലാതെ അതിനെ എങ്ങനെ തൻ്റെതായ ഒരു ഭാവനയിൽ പുതിയ രീതിയിൽ അതിനെ ഈ കഥകളി ഭാഷയിലേക്ക് ഇണക്കി ചേർക്കാം എന്ന കാര്യത്തിൽ ശിവരാമേട്ടൻ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. മാർഗി വിജയന്റെ വലിയ സംഭാവനയായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉർവശി എന്ന കഥാപാത്രത്തെ അദ്ദേഹം സൂക്ഷ്മമായി വ്യാഖ്യാനിച്ച് വിപുലപ്പെടുത്തിയ ഒരു രംഗഭാഷ നിർമ്മിച്ചെടുത്തതിലാണ് എന്നതാണ് സത്യം. മറ്റു പലതും ഇപ്പൊ കൊട്ടകി ശിവരാമൻ ഉൾപ്പെടെയുള്ള പൂർവ്വസൂരികളുടെ മാതൃക പിൻപറ്റുകയായിരുന്നെങ്കിൽ ഉർവശിക്ക് അദ്ദേഹത്തിന് ഒരു നല്ല മുൻമാതൃക ഉണ്ടായിരുന്നു പോലുമില്ല. ആ പാണ്ഡവന്റെ രൂപത്തിൽ സ്വയം ലയിച്ചു ചേർന്ന് ആ അർജുനനോടുള്ള ആ അടങ്ങാത്ത അഭിനിവേശം സൂക്ഷിക്കുകയും അതിലുള്ള നിരാശ വളരെ പതുക്കെ പതുക്കെ ഒരു മഹാകോപമായി ഇങ്ങനെ മാറുകയും ചെയ്യുന്ന രീതിയിൽ ഒരു കഥാപാത്രത്തിന്റെ വികാസം നിർമ്മിച്ചെടുത്ത മാർഗി വിജയന്റെ ആ ഒരു രംഗബോധമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ കഥകളിയുടെ ചരിത്രത്തിന് അടയാളപ്പെട്ട് കിടക്കുന്ന അദ്ദേഹത്തിന്റെ സംഭാവനയായിരിക്കും എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം. ആ രീതിയിൽ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ശിവരാമേട്ടന് ശേഷം അങ്ങേറ്റ നൈപുണ്യം പ്രകടിപ്പിച്ച ശ്രീ വിജയന് എല്ലാ നന്മകളും ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ സന്ദർഭം സിദ്ധിച്ചതിലുള്ള സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ശേഷം സംസാരിക്കാനുള്ള മൂന്ന് ഡോക്ടർമാരുടെയും പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോടെ കാതോർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ രാജാനന്ദേട്ടൻ. ഈ കഥകളിയിലെ സ്ത്രീവേഷങ്ങളുടെ ആവിഷ്കാര പദ്ധതിയിൽ ചിട്ടപ്രകാരമുള്ള ആവിഷ്കരണവും അതിൽ സ്ത്രീത്വത്തിൻ്റെ ഉൾച്ചേരലും അത് പുതിയ തലമുറകൾ പല തലമുറയിലെ നടന്മാർ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ളതിനെയും മറ്റും വിശദീകരിച്ചുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമായ ശ്രീ മാർഗി വിജയകുമാറിൻ്റെ സംഭാവനകൾ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഉർവശിയിലുള്ള അദ്ദേഹത്തിൻ്റെ സൃഷ്ടി പ്രക്രിയയാണ് എന്നുള്ള ആശയവും മുൻപോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ഈ വെബിനാറിൽ ആദ്യത്തെ പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് തുടർച്ചയായി ഈ ഇതിലെ ആശയത്തെ കൂടുതൽ വിപുലീകരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ കഥകളിയിലെ സ്ത്രീവേഷങ്ങളുടെ നാട്യധർമ്മിത എന്ന വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആദരണീയനായ ശ്രീ ഡോക്ടർ പി വേണുഗോപാലൻ സാർ സംഭാഷണം ചെയ്യുന്നു. ഈ പ്രഭാഷണത്തിനായി വേണുഗോപാലൻ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണേ, താഴെ താഴെ ഇടതുവശത്ത്. മനോജിനെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? അല്ല, സാറും കൂടെ അവിടുന്ന് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അവിടുന്നാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ, പറഞ്ഞോ സാർ. ആരാധ്യരായ കലാമണ്ഡലം ഗോപിയാശാൻ അടക്കമുള്ള ഈ ദൂരെയാണ് ഇരിക്കുന്നതെങ്കിലും വളരെ അടുത്ത് കാണാവുന്ന എല്ലാ പണ്ഡിത നട മാന്യമതികൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം.
കഥകളിയിലെ സ്ത്രീവേഷത്തിലെ നാട്യസംഹിത എന്നതാണ് വിഷയമെങ്കിലും ഇവിടെ വിഷയം വിജയൻ തന്നെയാണ്. വിജയനെ കുറിച്ച് പറയാതെ നാട്യസംഹിതയെ കുറിച്ചും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് രണ്ടും കൂടെ ചേർത്ത് ഒരു ഒരു ചെറിയ പ്രഭാഷണം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 40 വർഷത്തെ പരിചയമുണ്ട് വിജയനുമായിട്ട്. മാർഗിയിലെ ഒരു സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിൽ വിജയൻ വേഷം കെട്ടി തുടങ്ങിയ കാലം മുതൽ വിജയൻ്റെ വേഷങ്ങൾ കാണാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നു. വലിയൊരു ഭാഗ്യമാണത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീവേഷക്കാരനെ കഥകളിക്ക് ലഭിച്ചത്. കഥകളിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത് വിജയൻ്റെ ഉർവശി തുടങ്ങിയ വേഷങ്ങളിലാണ്. ആ ചെറുപ്രായത്തിൽ തന്നെ കൃഷ്ണനായരാശാൻ മാത്രമല്ല അപ്പുകുട്ടൻ നായർ സാറും ചേർന്ന ഒരു 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 പരിശ്രമമായിരുന്നു. അത് 1986 മറ്റോ ആണ് കുത്തനായർ സാറ് വിജയൻ്റെ ഉർവശിയെ പറ്റി ഒരു നല്ല ലേഖനം തന്നെ മാതൃഭൂമിയിൽ എഴുതുകയുണ്ട്. മാത്രമല്ല അതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുത്തനായർ സാറിൻ്റെ അടുത്തിരുന്ന് കളി കാണുമ്പോഴേ ഒരു 4 ദിവസം ദമയന്തിയാണ്. ദമയന്തി വളരെ പ്രസിദ്ധനായ ഒരു വേഷക്കാരനാണ്. ഞാൻ പേര് പറയുന്നില്ല, പറയാൻ പാടില്ല. ഇത് വിജയന്റെ കേശിനിയാണ്. അപ്പോ കുത്തനായര് സാറ് പെട്ടെന്നൊരു കമന്റ്, കാതിലോല, ഞാനെപ്പോഴും പറഞ്ഞു നല്ല താടി, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നീട് ഒരു ഒരിക്കൽ ഞങ്ങൾ 1984 മറ്റോ ആണ് ഭോപ്പാലില് ഒരു യാത്ര പോയി കഥകളി സംഘവുമായിട്ട്. ഞാനായിരുന്നത് നയിച്ചത്. ഞാൻ വന്ന് വളരെ ചെറുപ്പമാണ്. അന്ന് അവിടെ ഉത്തരേന്ത്യയില് ഭോപ്പാലിൽ നടന്ന ആ കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് കഴിഞ്ഞുമൊക്കെ അവിടെയുള്ള ആസ്വാദകരെ അവര് സത്യത്തിൽ ഇതൊരു പുരുഷനാണ് സ്ത്രീവേഷം കിട്ടിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ അവർക്ക് വളരെ പ്രയാസമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരെ ഭോപ്പാലിലെ പ്രസിദ്ധനായ കവി, പെട്ടെന്ന് പേരോർക്കുന്നില്ല, ഞാൻ സമയം കളയുന്നില്ല, അത് അദ്ദേഹമൊക്കെ വളരെ പ്രശംസിച്ച് വിജയനെ പറ്റി പറയുകയുണ്ടായി. എന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? പുരുഷൻ സ്ത്രീവേഷം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം അത് വേറെ ഒന്നാണ്. അത് മതി, ഇവിടെ ഹരിപ്രിയൊക്കെ ഇരിപ്പുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അത് കണ്ട് ശീലമാണത്, പുരുഷൻ സ്ത്രീവേഷം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യം. ഈ സൗന്ദര്യം തന്നെയാണ് ആഹാര്യ സംബന്ധമായ ഈ സൗന്ദര്യം. അത് ഒരു ജന്മായത്ത സിദ്ധിയാണ്. നടൻ മുഖത്ത് തേക്കുന്നതിലും അണിഞ്ഞൊരുങ്ങുന്നതിലും ഒക്കെ വളരെ പരിശ്രമിച്ച് വളർത്തിയെടുക്കുന്ന ഒരു കലയാണത്. ഇതെല്ലാം ചേർന്ന് കിട്ടുന്ന സ്ത്രീവേഷത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെയാണ് ആഹാര്യ സംബന്ധമായ ഈ ഒരു പ്രത്യേകത തന്നെയാണ് നാട്യധർമ്മി എന്ന് പറയുന്ന ഒന്നാമത്തെ ഘടകം. ഭരതൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ സ്ത്രീയാകുന്നതും സ്ത്രീ പുരുഷനാകുന്നതും ഒക്കെ നാട്യത്തിൽ നാട്യധർമ്മിയാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നാട്യധർമ്മിയോടാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളതാണ് കഥകളിയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പൊ കൂടിയാട്ടമൊക്കെ അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ കൂടിയാട്ടത്തിൽ പോലും സ്ത്രീവേഷം ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയായിരുന്നു. പക്ഷെ അത്
കാലക്രമേണ പല സ്ത്രീവേഷങ്ങളും ഇല്ലാണ്ടായി എന്നുള്ള ഒരു വലിയ ന്യൂനത കൂടിയാട്ടത്തിനുണ്ടായി. ഇതേ ഒരു അവഗണന ഒരു 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 മാറ്റി നിർത്തൽ സ്ത്രീവേഷം ചെയ്യുന്ന നടന്മാർക്കും കഥകളിയിലെ അതായത് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം കുഞ്ചുകർത്താവിൻ്റെ കാലത്തോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇട്ടിര ഇട്ടീരിപ്പടിക്കരുടെ കാലത്തോ അതിനു മുമ്പ് കപ്ലിങ്ങാട്ടുവം പൂരിയുടെ കാലത്തോ ഒക്കെ കെ പി എസ് മേനോന്റെ പുസ്തകം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു കാര്യം, ഒരു 25-30 വയസ്സ് വരെ ചെറുപ്പക്കാർക്ക് ചെയ്യാനുള്ള ഒരു സ്ത്രീ ഒരു വേഷമായിട്ടാണ് സ്ത്രീ വേഷത്തെ കഥകളി പരിഗണിച്ചിരുന്നതെന്ന് കാണാൻ കഴിയും. 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ പുരുഷ വേഷങ്ങളിലേക്ക് മാറുകയാണ്. ഒറ്റ ഉദാഹരണം പോലും എടുത്തു കാണിക്കാനില്ല. കുച്ചുകർത്താവിൻ്റെ കാലത്ത് അതിൻ്റെ ഒരു അവസാന കാലത്ത് പൂവുള്ളി ശങ്കുണ്ണി നായരോ അതല്ലെങ്കിൽ മറ്റേ പുത്തന്നൂർ കരുണാകര പണിക്കരോ ഇങ്ങനെ ചിലരൊക്കെ അവരൊക്കെ പോലും ഒരു 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 പുരുഷായുസിൻ്റെ ഒരു നല്ല കാലം സ്ത്രീവേഷത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയാൻ നിർത്തിയില്ല. ഒരുപക്ഷെ ഞാൻ ഈ ചരിത്രം ഒന്ന് വിശദമാക്കുകയാണ്. ഇത് ഒരു സ്ത്രീവേഷത്തിൻ്റെ ഒരു ചരിത്രം ഇവിടെ പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ അമ്പലപ്പുഴ കുഞ്ഞുകൃഷ്ണ പണിക്കരാണ് ആദ്യത്തെ ഒരു ഒരു ആദ്യവസാന സ്ത്രീവേഷം. ഈ നമ്മൾ കെ പി എസ് മേനോന്റെ പുസ്തകം വായിച്ചാല് അതിനകത്തൊക്കെ ആദ്യകാലത്തൊക്കെ ആദ്യവസാനം എന്ന് പറയുന്നത് പുരുഷവേഷങ്ങൾ മാത്രമാണ്. സ്ത്രീവേഷത്തിൽ ആദ്യവസാനം എന്ന് പറയുന്നത് സങ്കല്പമേ ഇല്ല. ഇവിടെ നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നെടുമുടി വേണു വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പുറത്തൊരു ഒരലിട്ടാൽ സ്ത്രീവേഷത്തിന് പകരമാക്കാം എന്നുള്ള ഒരു ഒരു ഒരവസ്ഥയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. കുഞ്ഞുകൃഷ്ണ പണിക്കരാണ് ആദ്യമായിട്ട് 70 വയസ്സുവരെ ജീവിച്ചിരുന്ന അദ്ദേഹം അദ്ദേഹം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിന് ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു 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 കഥാനായകനാണ് കുഞ്ഞുകൃഷ്ണ പണിക്കർ. അദ്ദേഹം തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ കൊട്ടാരം കഥകളി നടൻ എന്നുള്ള സ്ഥാനം ഉപേക്ഷിച്ചു പോരാനുള്ള ഒരു ധൈര്യം അദ്ദേഹം തന്നെ പറഞ്ഞ വാക്ക്, എൻ്റെ കയ്യിൽ ഉർവശി ഉള്ളിടത്തോളം കാലം എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വരില്ല എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ ഉർവശി അക്കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു. ഇത് ചെങ്ങന്നൂർ രാമപിള്ള ആശാന്റെ ജീവചരിത്രം കെ പി എസ് മേനോൻ എഴുതിയ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് ഈ കുഞ്ഞുകൃഷ്ണ പണിക്കർ ആരാണ് എന്ന് മനസ്സിലാകും. അദ്ദേഹം പുരുഷവേഷവും ചെയ്തിരുന്നു. നമ്മളിതിനകത്ത് ഈ അക്കാലത്ത് നേരത്തെ പറഞ്ഞല്ലോ 10-30 വയസ്സാകുമ്പോഴത്തേക്കും പുരുഷവേഷത്തിലേക്ക് ഇങ്ങ് മാറുകയാണ്. പിന്നെ അവർ സ്ത്രീവേഷം ചെയ്യില്ല. അപ്പോൾ ഇത് ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീവേഷക്കാരൻ, ഞാനൊരു സ്ത്രീവേഷക്കാരനാണ് എന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി സ്ത്രീവേഷത്തിൽ നിൽക്കാനുള്ള ആ ഒരു ഒരു ധൈര്യം അല്ലെങ്കിൽ അവനൊരു ഒരു 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 നട വൈദഗ്ധ്യം ആദ്യം പ്രകടിപ്പിച്ച ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ കുഞ്ഞുകൃഷ്ണ പണിക്കരുടെ പേരിവിടെ പരാമർശിച്ചത്. അതിനുശേഷം തിരുവല്ല കുഞ്ഞുപിള്ള, തിരുവല്ല കുഞ്ഞുപിള്ള, ബ്രഹ്മസ്വം കുഞ്ഞുപിള്ള എന്നറിയപ്പെടുന്ന ഇവർ രണ്ടുപേരും ആദ്യം പുരുഷവേഷങ്ങളിൽ ചെയ്തിരുന്നവരാണ്. പക്ഷെ സ്ത്രീവേഷത്തിലായിരുന്നു ഇവരുടെ പ്രശസ്തി മുഴുവൻ. ഇനി ഇതൊന്നുമല്ലാതെ തകഴി കുഞ്ഞുപിള്ള എന്ന് പറയുന്ന ഒരു ഒരു മഹാനടൻ സ്ത്രീവേഷത്തിന് അദ്ദേഹം ജീവിത അവസാന കാലം വരെ അല്പം കുറെ മദ്യപാനം കൊണ്ടുമൊക്കെ അന്ധനായി തീർന്ന ഒരു ഒരു പ്രായം വരെ സ്ത്രീവേഷത്തിൽ തന്നെ പ്രവർത്തിച്ചവരാണ്. കെ പി എസ് മേനോൻ പറയുന്ന ഒരു 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 കാര്യമുണ്ട്. പൊതുവെ കഥകളിയിലെ സ്ത്രീവേഷങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് ദക്ഷിണ കേരളത്തിലെ നടന്മാരും ആശാന്മാരുമായിരുന്നു. അതൊരു ഒരു വാസ്തവമാണ്. ആ ഒരു പരമ്പര
വിജയന് 60 വയസ്സായി എന്നുള്ളത് വിജയന്റെ സ്ത്രീവേഷത്തിന് തടസ്സമേ ആകുന്നില്ല. വിജയൻ ഇനിയൊരു എത്രയോ കാലം ഈ സ്ത്രീവേഷത്തിൽ, ഞാൻ അന്ന് ചെറുപ്പത്തിൽ കണ്ട ആ സ്ലിം ബ്യൂട്ടി എന്ന് പറയുന്ന ആ സൗന്ദര്യം, ഇപ്പൊ ഇച്ചിരി തടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും, തടി വെക്കാൻ വേണ്ടി വിജയൻ ചെറുപ്പത്തിൽ ഒരുപാട് പരിശ്രമമൊക്കെ നടത്തിയതിന്റെ കഥയൊക്കെ വിജയൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇച്ചിരി തടി വെക്കണം എന്ന് കൃഷ്ണനായരാശാൻ ഉപദേശിച്ചു. പക്ഷെ ആ ആ തടി ഇല്ലാതിരുന്നിട്ടും കഥകളിക്ക് ഒരു സ്ത്രീവേഷത്തിന് ആവശ്യമായ ഒരു 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 മാംസളത ഇല്ലാതിരുന്നിട്ട് പോലും വിജയന്റെ സ്ത്രീവേഷത്തിനുണ്ടായിരുന്ന സൗന്ദര്യമാണ് അദ്ദേഹത്തിന്റെ എന്താണ് ഈ നാട്യനിർമ്മിതിയുടെ ഒന്നാമത്തെ പ്രധാനമായിട്ട് നാട്യധർമ്മി എന്ന് പറയുന്ന ആശയം ഇതിന്റെ ആംഗികവും സാത്വികവുമായ അഭിനയങ്ങളിലാണ്. അതിനെപ്പറ്റി ഇവിടെ രാജാനന്ദൻ വളരെ ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഞാൻ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇവിടെ വിജയന്റെ വേഷം ഉർവശി എന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ അതിനു മുമ്പ് വിജയന്റെ ഉർവശി കാണുന്നതിന് മുമ്പ് അങ്ങനെ അധികം ഉർവശി ഒന്നും കണ്ടിട്ടൊന്നുമില്ല, പഠിച്ചിട്ടുമില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, പണ്ട് പതിഞ്ഞ കിടന്ന് താൻ പ്രവേശിക്കണമെന്നായിരുന്നു കുഞ്ഞു കൃഷ്ണപ്പണിക്കരുടെ ആ പ്രവേശത്തെ പറ്റിയൊക്കെ ചെങ്ങന്നൂർ രാമപിള്ളാശൻ വളരെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. പതിഞ്ഞ കിടന്ന് താൻ പ്രവേശിക്കുക, അത് കഴിഞ്ഞ് നാല് താളവട്ടം നോക്കിക്കാണൽ. ഈ നോക്കിക്കാണലാണ് വിജയനിൽ ഞാൻ ശ്രദ്ധിച്ചത്. ആ യുദ്ധരംഗത്ത് വെച്ച് താൻ കണ്ട അർജുനന്റെ വീര പരാക്രമങ്ങളിലും സൗന്ദര്യാദി ഗുണങ്ങളിലും ഗൗരവസിനെ അനുസ്മരിപ്പിക്കുന്ന സൗന്ദര്യത്തിലും ഒക്കെ ആകൃഷ്ടയായ ഉർവശി, തന്റെ ആലംബന വിഭാവമായിരിക്കുന്ന ആ നായകനെ മനസ്സിൽ കൊണ്ട് വിചാരദൃഷ്ടി കൊണ്ട് കണ്ട് പ്രതിഷ്ഠിക്കുന്ന ആ ആലംബന വിഭാവത്തെ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു സന്ദർഭം, അത് അല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, പിന്നീട് പലരും പുതിയ ആൾക്കാരും ഒക്കെ അത് ചെയ്യുന്നതാണ്. കഥകളിയുടെ ചിട്ടയിലുള്ള ഈ നാട്യധർമ്മി എന്ന് പറയും, കഥകളിയിലെ പുരുഷവേഷത്തിന്റെ ആയാലും ഇവിടെ രാജാനന്ദൻ സൂചിപ്പിച്ചതുമാതിരി പുരുഷവേഷത്തിന്റെ ആയാലും സ്ത്രീവേഷത്തിന്റെ ആയാലും അതിന്റെ നാട്യധർമ്മി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഈ ഈ ഇതിന്റെ ചിട്ടവട്ടങ്ങൾ തന്നെയാണ്, ഇതിനുപയോഗിക്കുന്ന സങ്കേതങ്ങളാണ്, എന്റെ കലാശങ്ങളും താളങ്ങളും പതിഞ്ഞ കാലം എന്നുള്ള ഒരു ഇതുപോലും ഈ നാട്യധർമ്മിയെ ഏറ്റവും പോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ് ഈ പതികാലം എന്ന് ഉർവശി ഇത്രമാത്രം ഈ നാട്യധർമ്മിയായ സ്ത്രീവേഷങ്ങളിൽ ഏറ്റവും നമ്മൾ എടുത്തു കാണിക്കുന്ന ഉർവശിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് ആ മഹാത്മ്യം മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ അതിന്റെ സൗന്ദര്യം മുഴുവൻ കോട്ടയം തമ്പുരാൻ എഴുതി വെച്ച മുഴുവൻ ചരണങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്, ചെയ്യാൻ പറ്റുകയില്ല. പാണ്ഡവന്റെ രൂപത്തിലെ സുദീർഘമായ നാല് ചരണങ്ങൾ മുഴുവൻ ചൊല്ലിയാടുക എന്ന് പറയുന്ന കുഞ്ഞീഷ പണിക്കരി ചൊല്ലിയാടിയിരുന്നു എന്ന് ചെങ്ങന്നൂർ രാമപിളാശ പറയുന്നു. അത് അതൊരു എത്ര വലിയൊരു അതിശക്തിയാണെന്ന് എനിക്ക് നിശ്ചയില്ല. പല്ലവി മനോഹര പാണ്ഡവന്റെ എന്താ രൂപം കണ്ടാലഹവും എന്ന് പറയുന്ന ആ പല്ലവിയുടെ അവതരണത്തിലുമൊക്കെ ഈ പതികാലം കൊണ്ടുണ്ടാക്കുന്ന സാത്വികാഭിനയത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നതും അതിനെ വ്യവസ്ഥപ്പെടുത്തി വെച്ചിരിക്കുന്ന കലാ മുദ്രകളുടെയും അതിന്റെ ഇളകിയാട്ടങ്ങളുടെയും എല്ലാം സങ്കേതങ്ങളുടെ സൗന്ദര്യവും ഇത് ഇതൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരനുഭവം വാസ്തവത്തിൽ നാട്യധർമ്മ കഥകളിയെ നാട്യധർമ്മിയാക്കുന്നതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഈ പതികാല സങ്കല്പം. അത്തരം പദങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ ഭംഗിയാകുന്നത്. ഇപ്പൊ ഉർവശിയുടെ ഈ ഇത് ഉർവശിയെ പോലെയുള്ള ലളിതമാര് ഇത്തരം കഥാപാത്രങ്ങളുടെ നേർ വിപരീതമായിട്ടുള്ള
കുറെ കൂടെ കുറെ കുറെ ലോകധർമ്മിക്ക് അവസരമുള്ള ഈ ഈ സങ്കേതങ്ങളുടെ നിയന്ത്രണങ്ങൾ അത്രമേൽ പാലിക്കേണ്ടതില്ലാത്ത നടന് കുറെ സ്വാതന്ത്ര്യമുള്ള ദമയന്തി ദേവയാനി തുടങ്ങിയതായ സൈതത്രി തുടങ്ങിയതായ മൂന്ന് തരത്തിൽ നമുക്ക് തിരിക്കാമെന്ന് തോന്നുന്നു. കുറെ വളരെ കളരി ചിട്ട പ്രധാനങ്ങളായിട്ടുള്ള ഉർവശി ലളിതമാരെ അത് അതില് വളരെ പ്രധാനമാണ് നരകാസുരവധം ലളിത എന്ന് പറയുന്നത്. വളരെ എന്താണ് ദീർഘമായ നാലഞ്ച് ചരണങ്ങൾ പതികാലത്തിൽ ചെയ്യേണ്ടുന്ന പ്രവേശത്തിലുള്ള രാഗപ്പാടൽ തുടങ്ങി അങ്ങോട്ടേക്ക് ആ പതികാലത്തിന്റെ സൗന്ദര്യം നിരന്തരം നിലനിർത്തിക്കൊണ്ടുപോകുന്ന വളരെ ഭാവപ്രകാശകമായിട്ടുള്ള നരകാസുരവും ലളിത ഉൾപ്പെടെയുള്ള ഇത്തരം വേഷങ്ങളെ കൂടാതെ കളരിയിൽ ചൊല്ലിയാടിക്കുകയും അതേസമയം നടന് സ്വാതന്ത്ര്യമുള്ളതുമായ കീചകത്തിലെ സൈതന്ത്രി ഉത്തരാസ്വയംവരത്തിലെ സൈതന്ത്രി ഈ മാതിരിയുള്ള കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ആണ് ദമയന്തി പരിപൂർണ നടന് നല്ല സ്വാതന്ത്ര്യമുള്ള. ഇവിടെ പോലും ഈ രണ്ട് തരത്തിലുള്ള കഥാപാത്രങ്ങളുടെയും മൂന്ന് തരത്തിലുള്ള കഥാപാത്രങ്ങളുടെയും അവതരണത്തിൽ നാട്യധർമ്മിയുടെ പ്രകടനം അതിൻ്റെ സൂക്ഷ്മമായ സംയോജനം വളരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നടനാണ് മാർഗി വിജയകുമാർ. അദ്ദേഹത്തിൻ്റെ ദമയന്തി പറഞ്ഞ മാതിരി വളരെ സ്വാതന്ത്ര്യം അർഹിക്കുന്ന കഥാപാത്രമായിട്ട് പോലും അദ്ദേഹം അതിന് കൊടുക്കുന്ന നില, വിജയം കൊടുക്കുന്ന നില എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു 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 സന്ദർഭമായിരുന്നു അത്. ഞാൻ ആദ്യമായിട്ട് ഒന്നാം ദിവസത്തിലെ കെ മഹാനുഭാവ എന്ന രംഗം ആദ്യം അവതരിപ്പിച്ച് കാണുന്നത് മാർഗി വിജയകുമാർ ചെയ്താണ് കാണുന്നത്. ഇത്രയും കാലം പതിച്ചാൽ മതിയോ എന്ന് സംശയമാണ് ആ പദം ചൊല്ലിയാടുമ്പോൾ തോന്നാറുള്ളത്. കാലം കുറെ കൂടി പതിയണ്ടേ എന്ന്, പതിഞ്ഞാൽ കുറെ കൂടി സൗന്ദര്യമാകും എന്ന തോന്നലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രമാത്രം സംഗതികൾ ചേർത്ത് ഭാവത്തെ അത്യന്തം പൊലിപ്പിച്ച് ചെയ്യാൻ ആ നില കൈവിട്ടു പോകാതെ, കഥാപാത്രത്തിൻ്റെ നില കൈവിട്ടു പോകാതെ ചെയ്യാൻ വിജയനുള്ള സാമർഥ്യം അങ്ങേയറ്റം പ്രശംസനീയമാണ്. അത് അതൊക്കെ പുതിയ തലമുറ കുറെ കൂടി ഭംഗിയാക്കി വളർത്തിയെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നേരത്തെ ഇവിടെ രാജാനന്ദൻ സൂചിപ്പിച്ചതുമാതിരി മാർഗി വിജയനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഇന്നത്തെ ഒരു പുതിയ തലമുറ പഴയ കാലത്തെ എത്രയോ ശക്തമായി സ്ത്രീ കഥാപാത്രങ്ങളെ അതിൻ്റെ നാട്യധർമ്മി സൂക്ഷിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ നില കൈവിടാതെ അതിൻ്റെ സ്ഥായി നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രായം കുറച്ച് കടന്നു ആലും ഏതു പ്രായത്തിലും ഈ വേഷം ചെയ്യാമെന്നുള്ള ധൈര്യത്തോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാനും ഒക്കെ ധാരാളം പേര് മുന്നോട്ട് വരുന്നു എന്നുള്ളത് വിജയന്റെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത്. വിജയന് എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ കാലം ഒരു ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഈ പ്രായമാകുമ്പോൾ മറ്റു പുരുഷവേഷങ്ങളിലേക്ക് മാറുക എന്നുള്ള ഒരു പ്രക്രിയ ഉണ്ടല്ലോ, വിജയനും പരീക്ഷിക്കാതിരുന്നില്ല. വിജയൻ ബ്രാഹ്മണ വിജയലൻ സന്താനവാദ ബ്രാഹ്മണൻ തുടങ്ങിയ വേഷങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല. അത് ഞാനിവിടെ പറയുന്നത് ഞാൻ എഴുതിയ ആട്ടക്കഥ ആയതുകൊണ്ട് പറഞ്ഞു ദേവിയെ തോന്നരുതേ, ഡോൺ കിഹോത്തെ എന്ന കഥകളിയിൽ വിജയം ചെയ്ത സഞ്ജോ പാൻസ എന്ന കഥാപാത്രം ഒരു
പുരുഷവേഷത്തിന്റെ എല്ലാ സിദ്ധികളും ഇല്ലാത്ത ഒരു നടനെ ചെയ്യാൻ കഴിയില്ല. അത് ഒരു 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 തരം കോമാളി വേഷമാണ്. കുറെ നർമ്മം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു അത് വിജയന് സഹജമായിട്ടുള്ളത് കൊണ്ട് വിജയന് യാതൊരു പ്രയാസമില്ല. പക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ പുരുഷവേഷങ്ങൾക്ക് വേണ്ടുന്ന താളബോധത്തിൻ്റെയും ചിട്ടകളുടെയും കലാശങ്ങളുടെയും അതിൻ്റെ ഒരു ഒരു ബലമില്ലെങ്കിൽ ഈ കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ പറ്റുകയില്ല. അത് വിജയൻ വാസ്തവം പറഞ്ഞാൽ കിഹോത്തയെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ മനസ്സിൽ നിൽക്കുന്നത് ഏറ്റവും അവിസ്മരണീയമായി തീരുന്ന ഒരു കഥാപാത്രമായി മാറുകയാണ് മാറ്റുകയാണ് സാഞ്ചോ പാൻസെയെ ഇതിലൂടെ വിജയം ചെയ്തത്. വിജയന് വീണ്ടും വീണ്ടും ഇനിയും ഇനിയും പുതിയ കഥാപാത്രങ്ങളെ പുതിയ സ്ത്രീവേഷങ്ങളിൽ തന്നെ വിജയൻ ധാരാളം പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം മാർഗിയിൽ തന്നെ ഉർവശി സ്വയംവരത്തിലെ ഉർവശി ചെയ്തത് മറക്കാനാവാത്ത ഒരു ഒരു അവതരണമായിരുന്നു. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു 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 ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെ പുതിയ പുതിയത് ചെയ്യുക, ചെയ്യുന്ന ഓരോ വേഷങ്ങളും വിജയൻ ഓരോ കളി കഴിയുമ്പോഴത്തേ രാത്രി വിളിക്കും എങ്ങനെയുണ്ടായിരുന്നു അറിയാൻ. ആ ആകാംക്ഷ, അത് കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ആകാംക്ഷ. അത് പറയുന്നത് ഞാൻ ചെയ്തതിൻ്റെ നല്ല വശം പറയാനല്ല, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് അത് കേൾക്കാനുള്ള മനസ്സ്, അത് അത് തിരുത്താനുള്ള മനസ്സ്, അതൊക്കെ വിജയന്റെ വലിയ അനുഗ്രഹമാണ്. വിജയന്റെ സ്വഭാവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ്. വിജയൻ എല്ലാ നന്മകളും നേരുന്നു. ഇങ്ങനെ വലിയൊരു ഉത്സവത്തിന് തുടക്കം കുറിച്ച് ആരംഭിച്ച വിജയീഭവ എന്ന പരിപാടി അതിൻ്റെ ഒരു നല്ല വിജയം തന്നെ ആക്കി എടുത്ത മനോജിനും കണ്ണനും ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിന് അവസരം തന്ന പ്രത്യേകിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നന്ദി വേണുഗോപാൽ സാർ. ഇവിടെ കഥകളിയിലെ നാട്യധർമ്മതയെക്കുറിച്ച് ശ്രീ മാർഗി വിജയകുമാറിൻ്റെ അവതരണത്തെ കൂടി ഉൾപ്പെടുത്തി, കൂടാതെ പഴയ കാലത്തെ അവതരണങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് മാർഗി വിജയകുമാറിൻ്റെ അവതരണത്തെ കൂടി ഉൾപ്പെടുത്തി, മാത്രമല്ല ഈ കഥ മനോധർമ്മ പ്രധാനമായ കഥകളിൽ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോയി അതിനെ നാട്യധർമ്മിത എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതിനെ എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച മനോഹരമായ ഒരു അവതരണം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനിയും കഥകളിയിലെ എല്ലാ കാലത്തും ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിക്കുകയും ആസ്വദിക്കുകയും പഠിക്കുകയും അത് വളരെ നാള് സൂക്ഷ്മമായി അതിനകത്ത് പ്രവർത്തിച്ച് മാത്രം അരങ്ങിൽ വിജയിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന കഥകളിയിലെ ലളിതമാരെ കുറിച്ച് ശ്രീ ഡോക്ടർ ടി എസ് മാധവൻകുട്ടി അദ്ദേഹം സംസാരിക്കുന്നു. ഈ ഈ വിഷയത്തിൽ ഡോക്ടർ മാധവൻകുട്ടി അദ്ദേഹം നേരത്തെ തന്നെ ഒരു പ്രബന്ധം എഴുതിയിട്ടുള്ളതാണ്. കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഗോപി ആശാൻ മുതൽക്ക് ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വീക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ ഞാൻ എൻ്റെ വിനീതമായ നമസ്കാരം അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായി നാം ഇന്നിവിടെ സമുചിതമായി ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ശ്രീ മാർഗി വിജയകുമാറിന് എല്ലാവിധ ആയുര ആരോഗ്യ സൗഖ്യങ്ങളും ആശംസിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഷഷ്ടി പൂർത്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ച് അതിലെനിക്ക് പങ്കെടുക്കാനൊരു അവസരം നൽകുകയും ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളുടെ, പ്രത്യേകിച്ച് കണ്ണനോടും മനോജനോടൊക്കെ തന്നെ എനിക്കുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തണം. എനിക്ക് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് എനിക്കിവിടെ സംസാരിക്കേണ്ട വിഷയം കഥകളിയിലെ ലളിതകളെ കുറിച്ചാണ്. കഥ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിഭാസത്തിൻ്റെ ഘടകങ്ങളെ അതിൻ്റെ ഗുണങ്ങളും കർമ്മങ്ങളും അടിസ്ഥാനമാക്കി കെട്ടുകളാക്കി വെച്ച് ഒരു കൂട്ടുകളാക്കി വെച്ച് ഇങ്ങനെ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ആ വസ്തുത എൻറ്റിറ്റിയെ വേണ്ടതുപോലെ പഠിക്കാനുള്ള ഒരു ഉപായമാണ്. ആയുർവേദമൊക്കെ പറയുന്നുണ്ട്, ആയുർവേദത്തിന് സംഖ്യാ സംപ്രാപ്തി
എന്നൊരു ടെർമിനോളജി വെച്ചിട്ട് പറയുന്നത്. ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗം എത്ര വിധത്തിലുണ്ട്, അതെങ്ങനെ വ്യത്യസ്ത എണ്ണങ്ങളായി തീരുന്നതിനുള്ള കാരണം എന്താണ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നമുക്ക് കഥകളിയെയും സമീപിക്കുകയാണെങ്കിൽ കഥകളിയുടെ അടിസ്ഥാനപരമായ പ്രോപ്പർട്ടീസിനെയും ഫങ്ഷൻസിനെയും നമുക്ക് എന്തെങ്കിലും ചില നോംസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പല ഗ്രൂപ്പുകളുണ്ട്. ഒരു ഗ്രൂപ്പ് നമുക്ക് ഇപ്പോൾ കത്തി പാടിരാഗത്തിലുള്ള പദം, ചെമ്പടയിലുള്ള പതിഞ്ഞ പദം, ആ പതിഞ്ഞ പദം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടന്തയിലുള്ള വളരെ എന്താ പറയുക ചലനാത്മകമായ രംഗപാഠങ്ങളെ കുത്തി നിറച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പദം, അത് കഴിഞ്ഞ് നിർബന്ധമായും വരുന്ന ചിട്ടയോടെയുള്ള ഒരു ആട്ടം, ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പിനെ കണ്ടെത്താം. മാത്രമല്ല സാധാരണ നിലയ്ക്ക് ഒരു പ്രതിനായകനാണ് കത്തിവേഷങ്ങളെങ്കിൽ കൂടി ആ പ്രതിനായകന് ഉത്കർഷം വരുന്ന രീതിയിലാണ് മിക്ക കത്തിവേഷത്തിൻ്റെയും അവസാനം. ഇപ്പൊ ബാലി വിജയത്തിൽ രാവണന്റെ കഥ നോക്കി ബാലി വിജയിക്കുന്നതിലാണ് അത് രാവണന് ഉത്കർഷമല്ല സംഭവിക്കുന്നത് എങ്കിൽ ആ ആട്ടക്കഥ അവിടെ അവസാനിക്കുന്നില്ല. ആ രാവണൻ ബാലിയുടെ ബാലിൽ നിന്ന് ബന്ധന വിമുക്തനായ ശേഷം ബാലിയെ പോലുള്ള ഒരു മഹത് വ്യക്തിയുമായിട്ട് ദൃഢമായ ഒരു സൗഹൃദം കെട്ടി ഉറപ്പിച്ചതിന് ശേഷമാണ് ആട്ടക്കഥ അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ കഥാപാത്രത്തിന് ഒരു ഉത്കർഷം വരുത്തുന്ന രീതിയിൽ ആ ഇതിവൃത്തം അവസാനിക്കുന്ന തരത്തിൽ അതിനെ ചിട്ടപ്പെടുത്തുന്ന അടക്കം ഈ കത്തിയുടെ ഒരു ലക്ഷണമായിട്ട് കാണാം. അങ്ങനെ നമുക്ക് കത്തി വാങ്ങി വെള്ളത്താടി വളരെ ചെയ്യാം, ദണ്ഡകങ്ങൾ എന്നൊരു പേരിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, അങ്ങനെ പലതരത്തിലുള്ള ത്രിപുടാട്ടങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ഇതാക്കി ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റ ഒരു ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ലളിതകളെ കാണാൻ തോന്നുന്നു. ചില പ്രത്യേക ഗുണങ്ങളിലും കർമ്മങ്ങളെ കൊണ്ടും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം വേഷങ്ങളാണ് ലളിതകള്. പ്രധാനപ്പെട്ട ലളിത എന്ന പേരിൽ പറയപ്പെടുന്ന വേഷങ്ങൾ അഞ്ചെണ്ണാണ് ഉള്ളത്. ഏറ്റവും ആദ്യത്തെ കരപഥത്തിലെ സൂർപ്പനേഖ, പിന്നെ കോട്ടയത്ത് തമ്പുരാന്റെ രണ്ട് ലളിതകൾ, ഒന്ന് ഹിരുമ്പിയും ഒന്ന് സിംഹികയും, അത് കഴിഞ്ഞാൽ കാർത്തിരുന്നാളിന്റെ എന്താണ് നക്രതുണ്ടിയും അശ്വതിരുന്നാളിന്റെ പൂതന. ഈ അഞ്ച് വേഷങ്ങളാണ് ലളിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ലളിത എന്നുള്ള പേര് എവിടുന്ന് വന്നതാണ് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടതാണ്. ആ രാമനാട്ടം കാലത്ത് മുതൽക്ക് തന്നെ കഥകളിക്ക് കൂടിയാട്ടമായിട്ട് ഒരു അഹമർണ്യമുണ്ട്. ഇപ്പൊ കൂടിയാട്ടത്തിൽ നിന്ന് വന്നതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദ്യം തന്നെ ഈ ലളിത ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാം എന്നൊരു പക്ഷേ ഉറക്ക പറഞ്ഞ ഒരാൾ അയ്മനൻ കൃഷ്ണതേമ്പളം. അദ്ദേഹത്തിന്റെ അഷ്ടകലാശം എന്ന പുസ്തകത്തിൽ അദ്ദേഹം സന്ദർഭത്തിൽ വളരെ ചെറിയൊരു ഒരു പാരാഗ്രാഫ് പോലെ ലളിതകൾ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ അദ്ദേഹം ആ പേര് വരാനുള്ള കാരണം കൃഷ്ണാട്ടത്തിലെ താവത് സംഭൃത മഞ്ജുളാങ്കലതിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകഭാഗത്തിനാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. അതൊക്കെ ആവാനാണോ എനിക്ക് സംശയമുണ്ട്. പക്ഷെ കരപഥത്തിലെ സുതനോ സുലളിത തനോ എന്ന അതിൽ നിന്ന് ആ വേഷത്തെ ലളിത എന്ന് വിളിച്ചതിന്റെ പേരിലാവാം ആ വേഷത്തിൽ അങ്ങനെ വന്നതെന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടിയാട്ടത്തില് ലളിത എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വേഷമുണ്ട്. അത് ശൂർപ്പണഖയാണ്. ആ ശൂർപ്പണഖയുടെ വേഷത്തിന്റെ ക്രമദീപിക പറയുന്നവർക്ക് ലളിത പുറപ്പാടിന് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചടങ്ങുകൾ വിവരിക്കുന്നുണ്ട്. ലളിതയുടെ പുറപ്പാടിന് വേണ്ടത് എന്തൊക്കെ, നിറച്ചുവെപ്പ് നിലവിളക്ക് വേണ്ട കഥയൊക്കെ അതിൽ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ ലളിത എന്നുള്ള ഒരു നോമൻക്ലേച്ചർ പറയുന്നുണ്ട്. മാത്രമല്ല കൂടിയാട്ടത്തിന്റെ രംഗപാഠങ്ങൾ ഒക്കെ പറയുന്ന മാണിമാച്ചാക്കിയാർ നാട്യകൽപ്പദ്രുമത്തിൽ ലളിതാദൃഷ്ടി എന്ന് പറഞ്ഞിട്ട് ദൃഷ്ടി പറയുന്നുണ്ട്. ആ ദൃഷ്ടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശരിക്ക് നമ്മുടെ ഈ ലളിതകൾക്കുള്ള ആ ലക്ഷണങ്ങളൊക്കെ അതിൽ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. മധുരാ കുഞ്ചിതാച്ച സഭ്രുക്ഷേപാച്ച സസ്മിതാം സമന്മഥ വികാരാച്ച ദൃഷ്ടിസ്താ ലളിതാസ്മിത. നമ്മുടെ ലളിതകൾക്ക് മറ്റവനെ ആകർഷണം തോന്നിക്കുന്ന രീതിയിൽ എന്നാൽ ലേശം കാപട്യം ഉള്ളിൽ വെച്ചതുകൊണ്ടുള്ള ഒരു ദൃഷ്ടിയാണ് ലളിതാദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ കൂടിയാട്ടത്തില് ലളിത എന്നൊരു സങ്കല്പമുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു വേഷം കരപഥത്തിൽ വന്നപ്പോൾ അതിന് ലളിത വിളിച്ചു തുടങ്ങി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ലളിത എന്ന പദത്തിന് അർത്ഥങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് സമാനമാണ്. അതിന് അർത്ഥം നോക്കുമ്പോൾ നമ്മുടെ ശ്രീകണ്ഠേശ്വരൊക്കെ പറയുന്നത് സുന്ദരി എന്നൊരർത്ഥം പറയുന്നുണ്ട്. പക്ഷെ ആകപ്പാടെ എന്താണ് എന്താ
നല്ല ആളാണ് എന്ന് തോന്നുന്നതും എന്നാൽ ഉപദ്രവകാരിയുമായിട്ടുള്ള സ്ത്രീയെ ലളിത എന്ന് വിളിക്കാന്ന് പറയുന്നുണ്ട്. കൃത്രിമമായ കുറിക്കൂട്ടുകളെ കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിച്ചവളെ ലളിത എന്ന് വിളിക്കാന്ന് പറയുന്നുണ്ട്. ഈ മൂന്ന് അർത്ഥവും വളരെ കൃത്യമായിട്ട് ചേരുന്ന ഒരു വേഷമാണ് നമ്മുടെ ലളിത. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് അങ്ങനെ ആയിരിക്കാം ഈ പേര് വന്നു തീർന്നിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതൊരു ഗ്രൂപ്പായിട്ട് വേറെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ ലക്ഷണ സമാനതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആലോചിക്കുകയാണെങ്കിൽ വളരെ വിസ്തരിച്ച് പറയാനുള്ള അവകാശം കിട്ടുമോ എനിക്ക് നിശ്ചയമില്ല. പക്ഷെ എങ്കിലും ആ ലക്ഷണ സമാനതകൾ ചിലതെടുത്ത് പറയാൻ വെച്ചാൽ, ഒന്ന്, ഈ ലളിതകൾ മുഴുവനെ രാക്ഷസികളാണ്, ഒരുപോലെ മാത്രം അസുരസ്ത്രീകളും നക്ഷത്രതുണ്ടി അസുരസ്ത്രീയാണ്, ബാക്കിയൊക്കെ രാക്ഷസികളാണ്. രാക്ഷസികളെ എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാകുന്ന ഒന്ന് എന്റെ എന്താ വെച്ചാല് സാംസ്കാരിക തലത്തിൽ മനുഷ്യന്മാർക്ക് കുറച്ചുകൂടി കാണുന്ന നിലയിൽ എന്ന് വേണമെങ്കിൽ പറയാം അവരൊക്കെ ഉണ്ടാവുന്ന എന്താണ് എന്നതാണ്. വളരെ പെട്ടെന്ന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ റിസർവേഷനും ഇല്ലാതെ കണ്ട് പ്രതികരിക്കുന്നവരാണ്. ഇത്തരം കാര്യങ്ങള് ദയാ ദാക്ഷിണ്യം മുതലായ മറ്റുള്ളവനെ പരിഗണിക്കാത്തതാണ്. ഇത്തരം തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ചേർന്നിട്ടുള്ള എന്താണ് ഉറക്കപ്രിയന്മാരാണ്, ഭക്ഷണപ്രിയന്മാരാണ്, ഇതൊക്കെ താമസ പ്രകൃതിക്ക് ആയുർവേദ വിധത്തിൽ കുറെ പറയുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലൊക്കെയുള്ള എന്താണ് കൂട്ട ആൾക്കാരാണ് സത്യത്തില് ഈ ലളിതകളെ. മാത്രല്ല അവര് അവരുടെ രൂപവും അതെ, ലളിത എന്ന വാക്കിന് സുന്ദരിയാണ് എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും അവരുടെ രൂപവും വളരെ ഭീകര രൂപികളായിട്ടാണ് ഈ അഞ്ച് ലളിതകളെയും കഥാപാത്രങ്ങളെയും ആട്ടക്കഥയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അവര് എന്താ ദമിഷ്ടതിന്റെ ഇങ്ങനെ സിംഹക്കുട്ടികളെയൊക്കെ കാതിൽ കോർത്ത് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ജംസ്ഥയാണ് കണ്ണൊക്കെ ഉരുക്കി മുഴിച്ച്, രക്തമുള്ള കണ്ണുരുക്കി മുഴിച്ച് വളരെ ഉറക്കെ അലറുന്നവര്, ഈ പല്ലുകൾ കൂട്ടിമുട്ടിയിട്ട് കട്ടപ്പെട്ട ശബ്ദം ഉണ്ടായിട്ട് സമീപത്തിൽ ഞെട്ടിക്കുന്നവര് എന്ന തരത്തിലൊക്കെ അവരുടെ വളരെ ഭീകരമായ അമാനുഷികമായ, അമാനുഷികം എന്നാണോ പറയുന്നത്, സർറിയലിസ്റ്റിക് ആണോ പറയുന്നത് വെച്ചില്ല, അത്തരത്തിലുള്ള വേഷം ഇംപ്രഷൻസ് ഇല്ലാത്ത വേഷങ്ങളായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ലക്ഷ്യം, നാട്യശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു ടെർമിനോളജി കരുത്ത് പറഞ്ഞ ഒരു ഫലം, ഫലപ്രാപ്തിക്ക് ഈ വേഷം അനുഗുണമല്ല എന്ന് ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ, പ്രത്യേക നിമിഷത്തിൽ, ഇതിവൃത്തത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ലളിതയ്ക്ക് ഈ വേഷത്തിന് പെട്ടെന്ന് ബോധ്യം വരികയാണ്. ഈ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഫലപ്രാപ്തിക്ക്, ഫലത്തിന് തൻ്റെ ഈ രൂപം അനുഗുണമല്ല എന്ന് തീർച്ചയാവുകയും ഈ ലളിതകളെല്ലാം തന്നെ സുന്ദരിയായി മാറാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സുന്ദരിയായി മാറല് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ബുദ്ധിമുട്ടുള്ളതല്ല, എല്ലാം മായ എന്ന തന്ത്രം കൈവശമുള്ളവരാണ്. ഇവരുടെ സ്വന്തം മായ കൊണ്ട് അവരുടെ വൈരൂപ്യത്തെ മറയ്ക്കുകയും സുന്ദരിയായി തീരുകയും ചെയ്യുന്നതാണ് ചെയ്യാൻ. അതിന് പ്രത്യേകമായിട്ടുള്ള ചടങ്ങൊക്കെയായിട്ട് സുന്ദരിയായി ചെയ്യുന്നുണ്ട്. മാത്രമല്ല അരങ്ങത്തെ സൗന്ദര്യത്തെയും കൂട്ടും. ഈ സുന്ദരിയായി മാറാനല്ല, പല നക്ഷത്രകുണ്ടിയെ സംബന്ധിച്ചിടത്തോളം, സിംഹിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവരെ സൗന്ദര്യം കൂട്ടുന്ന ഒരു പ്രക്രിയ അരങ്ങത്ത് നടത്തുന്നുണ്ട്. അത് പക്ഷേ ഈ തൻ്റെ ലക്ഷ്യം പ്രാപ്തിക്ക് വേഷം മാറണം എന്ന് തീർച്ചയായ നേരത്തല്ല, അതിൻ്റെ മുമ്പ് തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ പ്രക്രിയ അവർ ചെയ്യുന്നുണ്ട്, മുടി ചെയ്യുകി വൃത്തിയാക്കുന്നുണ്ട്, പൊട്ടുകുത്തുന്നുണ്ട്, കണ്ണെഴുതുന്നുണ്ട്, ഒക്കെ ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഈ രൂപം ലക്ഷ്യപ്രാപ്തിക്ക് പറ്റുന്നതല്ല എന്ന് തീർച്ചയാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വേഷം മാറാൻ തീരുമാനിക്കുകയും സുന്ദരിയായി വേഷം മാറുകയും ചെയ്യുന്നതാണ്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച ലക്ഷണം ഉള്ളതാണത്. ഇത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ, ഞാനത് വിസ്തരിച്ച് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷണലായിട്ട് സ്ട്രക്ചറലായിട്ടൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ വിവര അങ്ങനെയൊക്കെ പറയുന്നത് നേരം കൂടി ഞാൻ ഓരോരോ ലക്ഷണമായിട്ട് പറയുന്നു. ഇതിൻ്റെ ഇപ്പോൾ ഈ കർമ്മ ഫംഗ്ഷണലായിട്ട് സ്റ്റേജിലെ പ്രവർത്തിയിൽ കണക്കിലെടുക്കുക വെച്ചാൽ, സുന്ദരിയായി കഴിഞ്ഞാൽ, ഒരു ലളിതയായി കഴിഞ്ഞാൽ ഉള്ള ചടങ്ങുകൾക്കും ഇതിനൊക്കെ ലക്ഷണങ്ങൾ പറയുമ്പോൾ, ഓരോരോ ലക്ഷണം എടുത്ത് പറയുമ്പോൾ എല്ലാ ലളിതകൾക്കും എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായി നിൽക്കുന്നുണ്ട് എന്ന് തെറ്റരുത്. ബഹുഭൂരിപക്ഷം ലക്ഷണം നിൽക്കുന്നത് കൊണ്ടാണ് അത് ലളിതയായിട്ട് കണക്കാക്കുന്നത് എന്ന നിലയ്ക്ക് കണക്കാക്കിയാൽ മതി. അപ്പോൾ മിക്ക വേഷങ്ങൾക്കും ഒന്നുണ്ടാവുന്നതാണ്, ഇവിടെ നേരത്തെ ഡിസ്കഷൻ വന്ന സാരി ഉണ്ടാവുന്നതാണ്. സാരി സ്ത്രീവേഷമായി വന്ന ഒരു മുഗ്ധയായ നായിക നായകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആണ് പലപ്പോഴും കഥകളിയിലെ സാരി ഉള്ളത്.
പല സന്ദർഭത്തിൽ അങ്ങനെ അല്ലാത്ത സാരി എന്ന് പറയാൻ ബാണയുദ്ധത്തിലെ ഉഷ അവർ നായകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്തല്ല, അത് പക്ഷെ വെറുതെ ഒരു പ്രവേശം മാത്രമായിട്ടാണത്. അങ്ങനെ ഒന്നുണ്ടേ ഉള്ളൂ, നായിക ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്നിലധികം തൊഴിമാരോ കൂടി ആ പ്രവേശത്തിന്റെ ഭാഗമായിട്ട് വേണം, കഥകളിയുടെ രംഗപാഠങ്ങളിലെ പ്രവേശത്തിന്റെ ഭാഗമായിട്ട് വേണം ഈ തിരനോക്കം എന്നൊക്കെ പറയുമ്പോൾ ഈ സാരിയും കണ്ടത്. വളരെ മനോഹരമായ മൊത്തം സാരിയിലത്തെ ലിറിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെ പാഠ്യങ്ങൾ ടെക്സ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊന്നും ഒരു സംഭാഷണത്തൊന്നുമല്ല. ഒന്നുകിൽ ആ നായികയുടെ ശരീരവർണ്ണനയോ സൗന്ദര്യവർണ്ണനയോ അല്ലെങ്കിൽ ആ നായിക പ്രവേശിക്കുന്ന ആ ഉദ്യാനത്തിൻ്റെയോ ആ അവസരത്തിൻ്റെയോ വർണ്ണനയോ ആ നായികയ്ക്ക് നായകൻ്റെ ആലംബന വിഭാവമായി തീരാനുള്ള ആ കപ്പാസിറ്റിയോ ഒക്കെ വർണ്ണിക്കുന്ന തരത്തിലുള്ള ലിറിക്സാവും ഉണ്ടാവുക. അത് ആ ലിറിക്സ് പാടി ആ ലിറിക്സിന് ഉള്ള മുദ്രകളല്ല കാണിക്കുന്നത്, ഇതിനു വേണ്ട ചില നൃത്തഹസ്തങ്ങൾ കാണിച്ചുകൊണ്ട് മനോഹരമായിട്ട് നൃത്തമാടുന്ന ഒരു സാരി അതിന് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വരുന്ന ഒന്നാണ് പതിനപദം. എല്ലാ ലളിതകൾക്കും പതിനപദങ്ങളിൽ പുതനയ്ക്കൊന്നുമില്ല, പതിനപദങ്ങളിൽ പക്ഷെ പതിനപദങ്ങൾ സാധാരണ നിലയ്ക്ക് ലളിതകൾക്കൊക്കെ ഉണ്ട്. ക്രിമിലോകത്തിലെ പതിനപദമാണെങ്കിൽ ആദ്യത്തെ അനുപല്ലവി കഴിഞ്ഞാൽ ചരണം തുടങ്ങുമ്പോൾ അത് പതിനപദമല്ലാതെ ആവുന്നുണ്ട്. കാലം പതിച്ച് അരങ്ങത്ത് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പ്രമേയത്തെ പോഷിപ്പിക്കുക എന്നുള്ളതിനേക്കാളും പ്രയോഗത്തെ പോഷിപ്പിക്കുന്നതിനാണ് കാലം പതിക്കുന്നത്. ഇപ്പം നേരത്തെ വേണുഗോപാല മാഷത് സൂചിപ്പിക്കുകയുണ്ടായി, ഈ കാലം പതിക്കുന്നത് കഥകളുടെ നാട്യധർമ്മിയിൽ എത്രണ്ട് യുക്തമാണ് എന്നുള്ളത് വളരെ ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ ആ ടെക്നിക്ക് അവതരിപ്പിക്കുന്നതിന് ഒരു പ്രമേയം അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കഥകളി എന്ന ആ കലാശില്പം സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല ഡിവൈസസിലും ഒന്നാണ് കാലം പതിക്കുന്നത്. കാലം പതിക്കുമ്പോൾ മൊത്തം താളത്തിൻ്റെ സ്പാൻ വർദ്ധിക്കുകയും അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ വിസ്താരം കൂടുമ്പോൾ അവിടെ കഥകളിയുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ സ്പാൻ മുഴുവൻ നിറച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഒരു രാജാവ് എന്നുള്ള മുദ്ര കാണിക്കുകയാണെങ്കിൽ അത് കാലം പതിക്കുമ്പോൾ അത് മുമ്പിലേക്ക് വന്ന് കെട്ടി പിന്നിലേക്ക് തന്നെ ചാടി രാജാവ് മുദ്ര കാണിച്ച് ആ കണ്ണുകൊണ്ട് ഭാവമൊക്കെ പറ്റി അത്രയും അധികം ഡീറ്റെയിൽസ് കാലം പതിക്കുമ്പോൾ അത് കൊണ്ടുവരുന്ന ഇതുണ്ട്. അപ്പം അങ്ങനെ പതിഞ്ഞ കാലങ്ങൾ ഇങ്ങനെ ഇതിൽ വരുന്നത് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം പറയാൻ. അങ്ങനെ ഇത് ആ അരങ്ങത്തുള്ള പ്രവൃത്തിയിലും ഇത്തരം സമാനതകൾ കാണുമ്പോൾ ഇങ്ങനെ പിന്നൊരു സമാധാനം, ഈ സമാനത ഇവരാരും ലക്ഷ്യം നേടുന്നില്ല. അത് ആരായാലും ഈ അഞ്ച് അഞ്ച് ലളിതകളിൽ ഹിടിമ്പി ഒഴിച്ച് നാല് ലളിതകളും ലക്ഷ്യത്തിൽ എത്തുന്നില്ല. അവർക്ക് അവരെന്ത് ലക്ഷ്യമാണ് ഉദ്ദേശിച്ചത്, ആ ലക്ഷ്യം നേടാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ അവർ മരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വളരെ വികൃതമായ ബീഭസ്തമായ രൂപമാറ്റം സംഭവിച്ചു വന്ന വളരെ ദയനീയമായ ഒരു പതനത്തിലേക്ക് വരുന്ന വല്ലാത്തൊരു പരാജയം ഇവർക്ക് സംഭവിക്കുന്നു. ഇത് ഇതൊക്കെ തന്നെ ഇതിൻ്റെ ലക്ഷണമായിട്ട് പറയാവുന്നതാണ്. എന്താണ് വേഷത്തിൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ, അതിൻ്റെ ഫംഗ്ഷനിലായിട്ട് കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ, കരി പെൺകരി എന്നുള്ള വേഷം ഈ ലളിതകൾക്ക് മാത്രമായിട്ടുണ്ടായതാണ് വേണമെങ്കിൽ കൃത്യയൊക്കെ നമ്മളേക്ക് മാറുന്നു, ലളിതകൾക്ക് മാത്രമായിട്ടുണ്ടാകണമെന്ന് പറയാം. അത് താടി വേഷത്തിൽ പെടുത്താൻ പറ്റുമോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. താടിയിലല്ലാതെ കണ്ട് കരി വേറെ തന്നെ നിൽക്കേണ്ടതാണ്, പുരുഷകരിയും പെൺകരിയും വെവ്വേറെ നിൽക്കേണ്ടതാണ് തോന്നാറുണ്ട്. അവർക്ക് തിരനോക്കൽ ചില തടങ്ങുകളുണ്ട്. അത് കഴിഞ്ഞാൽ അവർ ആ തൻ്റെതാട്ടം എന്ന് പറയുന്ന ഭാഗത്ത് ചില തടങ്ങുകളുണ്ട്. ആ കോണ്ടക്സ്റ്റിലേക്ക് കൂട്ടിച്ചതിന് ശേഷം തൊട്ട് ഈ കോണ്ടക്സ് കൂട്ടിച്ചതിന് തൊട്ട് മുമ്പായിട്ട് അവനവൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് അതിന് ആദ്യം താളം ഇതിലേക്ക് എന്താണ് മുറിയടന്തിലേക്ക് വരുന്നു, എന്നിട്ട് മുറിയടന്ത അർദ്ധ ഏതായാലും അർദ്ധ വട്ടം എന്നാണ് അതിൻ്റെ പേര്, അതിലേക്ക് വരുന്നു. എന്നിട്ട് എന്താണ് മുടി ചീകി വൃത്തിയാക്കുന്നതിന് എന്താണ് കാതിൽ തോടണിയ പൊത്തുകുത്ത ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കഥകളുണ്ട്. ആ അത് കഴിഞ്ഞാൽ അവനവന് സൗന്ദര്യത്തിൽ വന്നാൽ കുറച്ചു നേരം എന്തെങ്കിലും കളിക്ക് തന്നെ തീരുമാനം കളിക്കാൻ ഒരുങ്ങുന്നു. അതൊക്കെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്, തൊട്ടടുത്തുള്ള സ്ത്രീകളെ കളിക്കാൻ ക്ഷണിക്കുന്നു, വരുന്നില്ല കാണുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ കളിക്കുന്നു. തിരുപ്പറക്ക എന്ന് വേണ്ടൊരു ഒരു കളിയുണ്ട്, അത് ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഇതൊക്കെ അതിൽ എല്ലാ കരിക്കും ഒരു വിധം എല്ലാവരും ഉള്ളതാണ്. പൂതന കരി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിലും അതൊക്കെ ചേർക്കാൻ പറ്റുന്നതാണ് വേണമെങ്കിൽ.
അതുപോലെ ഞാൻ ഹിഡിമ്പിയുടെയും കരി വേഷം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മറ്റു മൂന്ന് കരികൾക്കൊക്കെ വളരെ വ്യക്തമായിട്ടും ഇതൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പദമുണ്ട്, അത് വളരെ ശ്രദ്ധേയമായ ഇതാണ്. ഇപ്പം നക്കർകുണ്ടിയായാലും സിംഹിയക്കായാലും ഒരു പദമുണ്ട്, നിലപ്പദം എന്ന് പേരിട്ട് വിളിക്കാവുന്ന ഒരു പദമുണ്ട്. ആ പദം ഇങ്ങനെ വളരെ ഇതായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന നക്കർതുണ്ടി, ആ സ്വർഗത്തിലേക്ക് പോക്ക് ഒരു തെരശ്ശീലക്കാരൻ തെരശ്ശീല പിടിച്ച് രണ്ട് ഭാഗത്ത് കൂടി എത്തി നോക്കുന്ന തരത്തിലുള്ള പ്രത്യേക ചിട്ടയൊക്കെ വെച്ചിട്ട് എന്നിട്ട് ആ ആ കരിവേഷത്തിൻ്റെ രാക്ഷസിയാണെങ്കിൽ രാക്ഷസി ഇതാണ്, അസുരസ്ത്രീയാണെങ്കിൽ അസുരസ്ത്രീ, ആ അവരുടെ ആ സ്വഭാവം വ്യക്തമാക്കുന്ന രീതിയിലുള്ള നൃത്തവും അലർച്ചയൊക്കെ ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. സിംഹികയാണെങ്കിൽ പെരുമുറ നിലവിളിക്കുന്ന തരത്തിലുള്ളൊരു പദമാണ് അവിടെ ഉണ്ടാവുന്നത്. പൂതന എനിക്ക് കാണുന്നത് മോഹളൊന്നാണ്. പൂതനയ്ക്ക് വേണുഗോപാലൻ സാറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പൂതന കരി ഉണ്ടായിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പുതിയതുരത്തിലുള്ളൊരു കാലത്തായിരുന്നു അത്, പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ എനിക്കത് കാണാൻ പറ്റിയില്ല. ആ പക്ഷെ എനിക്കത് കാണുന്നുണ്ടായിരുന്നു. അവിടെ ഗോവർദ്ധന പർവ്വതത്തെ പൂതന ഇങ്ങനെ വൃന്ദാവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ഗോകുലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിക്ക് ഗോവർദ്ധന പർവ്വതത്തെ കാണുകയും ഈ ഗോവർദ്ധന പർവ്വതത്തെ കണ്ട് അതിനെ വർണ്ണിക്കുന്ന രീതിയിലുള്ള ഒരു രണ്ട് മൂന്ന് ഒന്നോ രണ്ടോ ചരണമുള്ള ഒരു പദമുണ്ട്. ഈ പദമൊക്കെ വേണമെങ്കിൽ കൃത്യമായിട്ട് ഒരു പദത്തിന് മുദ്രന്ന് വേണമെന്നില്ല, സാരിയെ പോലെ തന്നെ ഒരു നൃത്തം തിട്ടപ്പെടുത്തി ആ കരിയുടെ കരിത്വം വേണ്ട പോലെ വ്യക്തമാക്കാൻ പറ്റുന്ന തരത്തിൽ ആവിഷ്കരിക്കാവുന്ന ഒരു സാധനമാണ് ഇത്. പക്ഷേ കരികളുടെ ഇതിലൊക്കെ ഒരു സമാന ലക്ഷണമായിട്ട് കണ്ടെത്താവുന്ന ഒരു പദം മിക്ക കരികൾക്കുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേഷം മാറുന്നു. വേഷം മാറിക്കഴിഞ്ഞാൽ അത് ആ ലളിതയുടെ സ്തോപത്തിൽ ഇങ്ങനെ നിഷ്ക്രമിക്കുകയും അതേ സ്തോപത്തിൽ ലളിത പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും ഒരുപോലെ തന്നെ ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ ആ പദത്തിൽ പ്രയോഗിക്കുമ്പോൾ ഒരുവിധം എല്ലാ ലളിതകളും ലളിത പ്രഗത്ഭയായ വേശ്യാസ്ത്രി എന്നൊരർത്ഥം ഈ സത്യധാരയിൽ പറയുന്നുണ്ട്. പ്രാഗൽഭ്യം വിവിധ കലകളിലുള്ള പ്രാവീണ്യം തന്നെയാണ് ഇവിടെ പ്രാഗൽഭ്യമായിട്ട് പറയുന്നത്. അത് എന്നാണ് ഈ നമ്മുടെ ലളിതകളൊക്കെ തന്നെ നല്ല പാട്ടുകാരാണ്, നല്ല സാഹിത്യകാരന്മാരാണ്, നല്ല നർത്തകികളാണ് ഒക്കെയാണ് എല്ലാ പദമായാലും. എനിക്കൊരു തോന്നുന്നത് പക്ഷേ ഈ എല്ലാ ലളിതകളും അറിയാം, പൂതനയായാലും നക്രതുണ്ടിയായാലും സിംഹികയായാലും ഒക്കെ തന്നെ ഹിഡിമ്പിയതെ ഹിഡിമ്പിയൊക്കെ നല്ല വൃത്തിയായിട്ട് സാരിയുണ്ട്. അതിൻ്റെ പദത്തിൽ അത്തണതില്ലെങ്കിൽ വരുന്നില്ലെങ്കിലും ചന്ദാലതിമോദം പോലെ ഒരു സാധനം അതിലില്ലെങ്കിൽ തന്നെ അങ്ങനെ അവർ നല്ല പ്രഗത്ഭകൾ തന്നെയാണ്. മാത്രമല്ല ഇത് അത് ആവിഷ്കരിക്കുന്ന വേഷക്കാരൻ്റെ പ്രാഗൽഭ്യം വേണ്ട പോലെ ആവിഷ്കരിക്കാനുള്ള അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. കണ്ടാലതിമോദം പോലുള്ള പദമൊക്കെ ഇങ്ങനെ തിരുമേലോകത്തിലെ ലളിതയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കഥകളി കാണാൻ തുടങ്ങുന്ന കാലത്തൊക്കെ ആവേശത്തോടെ കണ്ടുവന്നിരുന്ന അതാണ്, വണ്ടുകൾ മണ്ടുന്നതും വല്ലികാനടികളുടെ നൃത്തവും ഈർക്കങ്ങൾ കുഴലൂതുന്നതും ഒക്കെ തന്നെ അവിടെ ആ കാമ്പോജി രാഗത്തിൽ അത് പാടുന്ന രീതിയിൽ മാത്രമല്ല ഒരു ഇരട്ടിയെ ഒന്ന് പരിഷ്കരിച്ചും കൊണ്ടാണ് ആ അവസാന ഭാഗം അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്താ പറയാ, തലമുടി കണ്ട് ഓടി വന്ന വണ്ടികൾ തിരിച്ചോടി പോകുന്ന ഭാഗവും അതുപോലെ പല്ലവാങ്കുലിഭി ഈ വണ്ട് ഇങ്ങനെ നൃത്തം വയ്ക്കുന്ന ഭാഗവും അത് കഴിഞ്ഞ ഈ പുഷ്പങ്ങൾ എന്താണ് വഴിയൊഴിച്ച് പൂക്കൾ വിതറി സ്വീകരിക്കുന്ന ഭാഗമൊക്കെ അവതരിപ്പിക്കുന്ന ഭാഗത്ത് കഥകളിയുടെ ആ കളരി വേണ്ട പോലെ നിഷ്കർഷയോടെ ചെല്ലിയാഴി സ്വരൂപിച്ചെടുത്ത ഒരു മെയ്യുള്ളവർ കാണിക്കുന്നുണ്ടാവുന്ന ഒരു ഭംഗി അത് വേറെ എടുത്തു പറയാതെ കഴിയ അത്തരം പദങ്ങൾ അതിനുണ്ട്. പൂതനയുടെ പ്രസിദ്ധമായ അമ്പാടി വർണ്ണനുണ്ട്, അവിടെ നൃത്തം വയ്ക്കുന്നത് കാണുന്നത്, കയ്യിൽ കടയുന്നത് കാണുന്നത് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ലളിതകൾക്ക് സമാനങ്ങളായ ലക്ഷണങ്ങളായിട്ട് പറയാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റേജായിട്ട് അവരുടെ ലളിതയുടെ പെർഫോമൻസ് രണ്ടാമത്തെ സ്റ്റേജായിട്ട് കുറേശ്ശെ കുറേശ്ശെ അവരിലുള്ള ഉറങ്ങിക്കിടക്കുന്നതായ ആ രാക്ഷസീയത കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പുറത്തേക്ക് വരികയും അങ്ങനെ അവസാനം ഈ ആ ലളിത എന്ന അവസ്ഥ മാറി ശരിക്കും രാക്ഷസിയായി മാറുകയും ചെയ്യുന്ന ഒരു മെറ്റമോർഫസിസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ആ മെറ്റമോർഫസിസ് ഒക്കെ കഥകളി കഥകളുടെ തന്ത്രമായിട്ട് ലേശം കരി കണ്ണിൻ്റെ ചുവട്ടിൽ ലേശം കരി വരഞ്ഞാണ് മാറ്റുന്നതിനൊക്കെ വല്ലാത്തൊരു ഇഫക്റ്റ് ഉണ്ടാവാറുണ്ട്, ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഉള്ളത് ഇതിൻ്റെ ഒരു സമാന ലക്ഷണമായിട്ട് ലളിതകളുടെ സമാന ലക്ഷണമായിട്ട് കാണാം. ഇതൊക്കെ കഴിഞ്ഞാൽ എന്താണ്
ഇത് അന്യോന്യം ചേരാത്ത പല തരത്തിലുള്ള പ്രശ്നങ്ങളിലുള്ള വ്യത്യാസങ്ങളിലുള്ള ചില ലളിതകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ അത് ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുമ്പോൾ ഞാൻ നേരം കുറെ പോകും. പക്ഷെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് ലളിത എന്ന പേരുണ്ടെങ്കിൽ കൂടി ലളിതയിൽ പെടുത്താൻ എന്നെ സംബന്ധിച്ചൊരു ലേശം ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വേഷമാണ് ഇടുമ്പി. ഇടുമ്പി തുടക്കത്തിൽ ലളിത തന്നെയാണ്, കരിയാണ്, കരിയുടെ ആ ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ വരുന്ന താരി, അത് കഴിഞ്ഞ് പതിൻ്റെ പദം, അത് കഴിഞ്ഞിട്ട് അവിടെയും ലക്ഷ്യമെന്താണ്, ഒരു സുന്ദരനായ ഒരു പുരുഷനെ കണ്ടിട്ട് ആ പുരുഷനുമായിട്ടുള്ള ഒരു എന്താ പറയുക കാമ സംതൃപ്തിയോ, അതൊക്കെ എല്ലാ ലളിതകൾക്കുള്ളൂ. പക്ഷെ ഹിഡിമ്പി അവിടെ മുതൽക്കാണ് ഹിഡിമ്പി വ്യത്യസ്തയാവുന്നത്. ഹിഡിമ്പിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാമ പൂർത്തിയല്ല അവിടെ ലക്ഷ്യം. ഒരു എന്താ പറയുക നായികയ്ക്ക്, ഒരു സ്ത്രീക്ക് അവനവന് ഇഷ്ട അനുരാഗം തോന്നിയ പുരുഷനായി കൂടിച്ചേരുകയും ആ പുരുഷനോടുകൂടി ശേഷമുള്ള കാലം മുഴുവനും കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിനുള്ള അദമ്യമായ വാഞ്ച, അതാണ് ശരിക്കും അത് ലളിതയെ സംബന്ധിച്ചോളം ഇല്ല. ലളിതയ്ക്ക് അത്രയൊന്നും ഇല്ല, സ്ത്രീ പുരുഷ സംഗമൊക്കെ കഴിഞ്ഞാൽ ലളിതയ്ക്ക് പ്രശ്നങ്ങൾ തീരുന്നുണ്ട്. പക്ഷേ ഹിരിമ്പി അല്ല, ഹിരിമ്പി അവിടെ നിന്ന് മാറുന്നു. അത് മറ്റ് ലളിതകളിൽ നിന്ന് ഹിരിമ്പിക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത വ്യത്യാസമാണ്. അവിടെയും ആ വ്യത്യാസം തീരുന്നില്ല. സാധാരണ ലളിതകൾക്കൊക്കെ സംഭവിക്കുന്നതായ ലക്ഷ്യം നേടുന്നില്ല എന്നുള്ള അവസ്ഥ ഇതിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതിൻ്റെ ലക്ഷ്യം നേടുന്നു എന്നുള്ളത് ഒരു വ്യത്യാസമാണ്. ലക്ഷ്യം മറ്റ് ലളിതകളൊക്കെ അവസാനം നശിച്ചു പോകുമ്പോൾ ഈ ഹിഡിമ്പിയെ സംബന്ധിച്ചിടത്തോളം ഹിഡിമ്പി വളരെ ഉത്കൃഷ്ടമായ ഒരവസ്ഥയായിട്ട് സ്വന്തം അവന് എന്താ പറയുക നായകനുമായി കൂടിച്ചേരുക, നായകൻ്റെ ഇഷ്ടമാണ് പൂർത്തിയായ ഒരു പുത്രൻ ഉണ്ടാവുകയും പുത്രനോടുകൂടി ശേഷകാലം ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള വളരെ സന്തോഷവും മനോഹരവും മായ ഒരു ജീവിത അവസ്ഥയിലേക്ക് നീങ്ങിപ്പോ ഒതുങ്ങിച്ചിരിക്കുന്ന തരത്തിൽ ഉള്ളതാണ് ഹിഡിമ്പി. അപ്പൊ ആ ഹിഡിമ്പിയെ പലപ്പോഴും ഒരു ലളിതയാക്കി കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്ന് സംശയമില്ല. അപ്പൊ ഈ അവസാനത്തെ ഭാഗം കൊണ്ട് ഹിഡിമ്പി ലളിതയാവുന്നില്ല. എന്നാൽ എനിക്ക് മറ്റൊരു അഭിപ്രായം തോന്നാറുള്ളത് ഊർവശി ഇതിലേക്ക് ചേർക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ ഭാഗങ്ങളെ കൊണ്ട് ഊർവശി ലളിതയല്ല, കരിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രാക്ഷസികളെ പോലുള്ള സ്വഭാവ വിശേഷങ്ങൾ പറയാൻ വയ്യ, അപ്പൊ സംസ്കൃത ചിത്തിയുള്ള സ്ത്രീയാണ്. പക്ഷെ എന്തുണ്ട്, എവിടെ നമ്മൾക്ക് ഒരു നായകനെ കണ്ടപ്പോ ആ നായകനുമായി സംഗമിക്കുക എന്നുള്ള ആ വാഞ്ച വന്നത് മുതൽക്ക് ഹിഡിമ്പിയുടെ ഊർവശിയെ സംബന്ധിച്ചിടത്തോളം ഊർവശിയുടെ ആ കഥാപാത്രം ആ വ്യക്തിത്വം മുഴുവൻ ലളിതയിലേക്ക് മാറുകയാണ്. അത് കഴിഞ്ഞ് പാണ്ഡവന്റെ രൂപം എന്നുള്ള പദമാടുമ്പോഴാണെങ്കിലും മരസായക തൂന എന്ന പദമാടുമ്പോഴൊക്കെ തന്നെ പ്രഗത്ഭയായ ഒരു വാഗ്മിയുടെ വാക്സാമർഥ്യവും നർത്തകിയുടെ നൃത്തം ഒക്കെ തന്നെ അവിടെ വേണ്ടതുപോലെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ അതിലുണ്ടാവുന്നു. ക്രമേണ ഈ ലളിതത്വം മാറി ഒരു എന്താ പറയുക താമസത്തിൽ വരികയും അവസാനം ഒട്ടും നിയന്ത്രണമില്ലാതെ അങ്ങനെയാണെങ്കിൽ എത്ര പുരുഷന്മാരുടെ രമിക്കുവനാണോ നിന്റെ അമ്മ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ തരം താണ് പോകുന്ന അവരുടെ താമസത്തിലേക്ക് തരം താണ് പോവുകയും ഒക്കെ ചെയ്യുന്ന തരത്തില് കൃത്യമായ ഒരു ലളിതയായി മാറുകയും അവന് ലക്ഷ്യം നേടാൻ സാധിക്കാതെ വരികയും ഒരു മാറ്റം അവിടെയും വരുന്നത് എന്താ വെച്ചാല് നശിച്ചു പോകുന്നതിന് പകരം നായകൻ നശിക്കാനായിട്ട് ശപിക്കുകയും ചെയ്തിട്ട് അങ്ങോട്ട് മറിയുകയും ചെയ്യുന്ന കണക്ക് നോക്കുമ്പോൾ ഊർവശി ഒരു ലളിതയിലേക്ക് വരുത്തേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ലളിതയെ കുറിച്ച് വളരെ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് ഒന്ന് ഞാൻ മാർഗീ വിജയകുമാറിന്റെ ഷഷ്ടി പൂർത്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാകുമ്പോൾ ലളിതകളിൽ ഉണ്ടാകുന്ന മാർഗീ വിമുമാറിന്റെ അഭിനയത്തിന് മുഴുവനെടുത്ത് ചിലതൊക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു, ഊർവശിയെ പ്രത്യേകം എടുത്ത് പറയണമെന്ന് വിചാരിച്ചിരുന്നു. അതൊക്കെ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, രാജാനന്ദനെ ഡിസ്കസ് ചെയ്തു, വേണുഗോപാലന്മാർ ഡിസ്കസ് ചെയ്തു, ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് അത് ധാരാളം കണ്ട് ശീലമുള്ളവർ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഊർവശി രാജാനന്ദൻ പറഞ്ഞ എനിക്ക് വളരെ ആയിട്ട് പണ്ടുമൊക്കെ തോന്നിയ ഒരു കാരണമാണ്, കോട്ടക്കെ ശിവരാമന്റെ കയ്യിൽ ഒട്ടും ഭദ്രമായിരുന്നില്ല. കോട്ടക്കെ ശിവരാമനെ കൊണ്ട് ഊർവശി കെട്ടിക്കാനുള്ള ഒന്ന് രണ്ട് ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊന്നും ലളിത ക്രിമിനോളത്തിൽ ലളിത ശിവരാമന്റെ ലളിത എന്തൊരു ഔന്നത്യാ നിശ്ചല. രാജാന്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ പൈശാചിക കത്തം, ആ പാഞ്ചാലിയുടെ ലേശം പിന്നിലേക്ക് നിന്ന് പാഞ്ചാലി ഒരു പവറക്കൂരമായി നോക്കി അടിക്കാൻ ഓങ്ങുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് ശിവരാമൻ കാണിക്കുന്നത്, അതൊക്കെ ഉണ്ടല്ലോ.
അതൊക്കെ തുണിരോഗത്തിൽ എടുത്താൽ അങ്ങനെ ശ്രീരാമന്റെ ജമന്തിയോളം ഉയർന്ന ഒരു മാനമുള്ള ഒരു വേഷമാണ്. പക്ഷെ ഊർവശി അങ്ങനെയല്ല. പക്ഷെ ഊർവശി ഞാൻ ധാരാളം എണ്ണം മാർഗി വിജയകുമാരുടെ ഊർവശി കണ്ടില്ല, പക്ഷെ നാലഞ്ച് ഊർവശി കണ്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു എന്താ പറയാ ഒരു സംഘാടനത്തിലെ റോളുള്ള കോട്ടയ്ക്കൽ ഉത്സവകാലത്ത് വളരെ നിർബന്ധപൂർവ്വം ഒരു ഊർവശി വെച്ച് അന്ന് ഞാൻ ഊർവശി ഞാൻ വളരെ എന്താ പറയുക സാഭൂതം കണ്ടിരുന്നുണ്ട്. അന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത രണ്ട് ഭാഗങ്ങളും കൂടി മാത്രം അതിവിടെ അത് ശരിക്കും ബാക്കിയാരും പറയാത്തത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ എൻ്റെ ഈ പ്രഭാഷണം ഞാൻ നിർത്താം. രണ്ട് ഭാഗം രണ്ട് എനിക്ക് അതും അതിന് സൂചന വേണുവാണ് സാർ തന്നു അതിലുള്ള നോക്കിക്കാണൽ രണ്ട് നോക്കിക്കാണലാണ് ഊർവശിക്ക് ഉള്ളത്. ഒന്ന് പാണ്ഡവന്റെ രൂപത്തിലുള്ള നോക്കിക്കാണലാണ്. പാണ്ഡവന്റെ രൂപത്തിൽ നോക്കിക്കാണുന്ന ഒരു പ്രശ്നം എന്താണ് വെച്ചാൽ നോക്കിക്കാണുന്ന എന്ന തന്ത്രം കൊണ്ട് കഥകളി അരങ്ങത്ത് നേടുന്നത് ആ ആലംബന വിഭാവത്തെ പ്രതിഷ്ഠിക്കുകയാണ്. പാണ്ഡവന്റെ രൂപം എന്ന പദത്തില് എന്താ സംഭവിക്കുന്നത്? അവിടെ ആലംബന വിഭാവമായ നായകൻ അർജുനൻ അവിടെ ഇല്ല, തോഴിയാണ്. തോഴി ആലംബന വിഭാഗത്തിൽ നിർത്തിക്കൊണ്ട് ശൃംഗാരം ആവിഷ്കരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ അവിടെ ചെയ്യാനുള്ള വഴിയുള്ളത്? അവിടെ നോക്കിക്കാണുന്ന സദസ്സിനെയാണ്. ആ അവിടെയുള്ള സദസ്സാണ് ആ ഊർവശി എന്ന വേഷത്തെ സംബന്ധിച്ചിടത്തോളം ആലംബന വിഭാവം. ആ സദസ്സിനെ നോക്കിക്കാണാണ്. അത് ഞാനിങ്ങനെ ഇത് ഇതിക്ക് വല്ലാത്തൊരു ക്രൈസിസ് ആണല്ലോ, ഇവർ ആരൊക്കെയാണ് ഇത് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വളരെ ആവേശത്തോടെ ഒന്നിങ്ങനെ ആണ് ഉള്ള പ്രതീക്ഷയോട്. അത് ആ ഒരു ക്രൈസിസിനെ കാണാനുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ മാർഗി വിജയകുമാരത്ത് ആ നോക്കിക്കാണല് കണ്ടത്. ആ നോക്കിക്കാണല് എന്താ പറയേണ്ടത് ക്ഷേമം എന്നൊക്കെ വാക്കി പറയേണ്ടത്. ഞാൻ എങ്ങനെയാണോ ആ വേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിക്കാണു അതിനെ ധനിപ്പിക്കുന്ന രീതിയിൽ ആ സദസ്സിനെ നോക്കിക്കാണുന്ന ആ നോക്കിക്കാണല് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. രണ്ടാമത് നോക്കിയപ്പോൾ സ്മരസായക തൂനാം അവിടെയും ആലംബന പ്രതിഷ്ഠ നടത്തണമെങ്കിൽ ഈ നായികയെ സംബന്ധിച്ചിടത്തോളം നായകൻ തന്റെ ശൃംഗാരത്തിനുള്ള ആലംബനമാണ് എന്ന് ഉറപ്പുണ്ടാവണം. ഊർവശി അവിടെ പോകുമ്പോൾ ശരിക്കും തോഴിയുടെ ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. നിന്നെ പോലൊരു സ്ത്രീ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ ഏത് പുരുഷനാണ് നിഷേധിക്കുക? നീ ഒട്ടും പരിഭ്രമിക്കണ്ട, നീ പോയാണ് പറഞ്ഞോളൂ, അയാൾ വഴങ്ങും എന്ന് പറഞ്ഞ ആകെയുള്ള ഒരു സപ്പോർട്ടാണ് ഊർവശിയെ സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഉള്ളത്. അവിടെ ചെന്നിട്ട് അപ്പൊ ആ നോക്കിക്കാണല് ആലംബനത്തെ പ്രതിഷ്ഠിക്കാൻ പറ്റുമോ എന്ന് വെച്ചില്ല. അപ്പൊ അതിന്റെ ക്രമം തന്നെ വ്യത്യാസമുണ്ട്. സാധാരണ നോക്കിക്കാണുന്ന ക്രമത്തിലല്ലാതെ കണ്ട് ആ സംരംഭത്തെ ഉൾക്കൊടുത്തിക്കൊണ്ടുള്ള ഒരു നോക്കിക്കാണുന്നുണ്ട്. ഇത് രണ്ടും അതിന്റെ ആ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ അത് കൃത്യമായി ആവിഷ്കരിച്ച ഒരു ഊർവശിയായിരുന്നു മാർഗി വിജയകുമാരന്റെ ഊർവശി എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാണ്. മാത്രല്ല എനിക്കിത് ഒന്നും സൂചിപ്പിക്കാതെ താടകയാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം താടക കണ്ടിട്ടുള്ളൂ, അത് മാർഗി വിജയകുമാരുടെയാണ്. തിരുവനന്തപുരത്ത് കാത്തിരുന്ന തീയറ്ററിൽ വെച്ചിട്ട് മാർഗി വിജയകുമാറിനെ വളരെ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു വേഷം. എനിക്ക് അതിന്റെ സൂക്ഷ്മാംശങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയെന്ന് പറയാനില്ല. പക്ഷെ എനിക്ക് അന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്, ഇത് ഇദ്ദേഹത്തിന് വളരെ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു വേഷമാണെന്നുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാവില്ല, സംഘാടകരും തീരുമാനിക്കേണ്ടി വരും. എന്നാലും പക്ഷെ മാർഗി വിജയകുമാറിനെ ഒന്ന് പൊരിപ്പിച്ചെടുക്കാവുന്ന ഒരു വേഷമാണ് താടക എന്നിവിടെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരും നന്ദി തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ ടി എസ് മാധവൻകുട്ടി സാർ. ഇവിടെ ലളിതമാരെ കുറിച്ച് അവരുടെ ഗുണങ്ങളും കർമ്മങ്ങളും കൃത്യമായി അളന്ന് തൂക്കി അതിനെ മനസ്സിലാക്കാൻ പാകത്തിന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതിൻ്റെ ഈ അവതരണ പ്രത്യേകതകൾ എങ്ങനെയാണ് മാർഗി വിജയകുമാറിൽ സംഭവിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിയിണക്കി മനോഹരമായ ഒരു പ്രബന്ധം ഇവിടെ നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞു. നന്ദി. ഇനി തുടർന്ന് പുതിയ തലമുറയുടെ സാന്നിധ്യമായ കഥകളിയരങ്ങിലെ പുതിയ തലമുറയുടെ സാന്നിധ്യമായ ഡോക്ടർ ഹരിപ്രിയ നമ്പൂതിരി അല്പം വ്യത്യസ്തമായ ഒരു വിഷയത്തെയാണ് അവതരിപ്പിക്കുന്നത്. സ്ത്രീവേഷങ്ങളുടെ അവതരണത്തിൽ തന്നെ ആട്ടങ്ങളും അതിൻ്റെ സാധ്യതകളും അതിനെക്കുറിച്ചാണ് ശ്രീ ഡോക്ടർ ഹരിപ്രിയ നമ്പൂതിരിയുടെ അവതരിപ്പിക്കുന്നത്. ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് ഹരിപ്രിയയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ശ്രീ മാർഗി വിജയകുമാർ അദ്ദേഹത്തിന് ഷഷ്ടിപൂർത്തി വേളയിൽ എൻ്റെ ആശംസകൾ. അദ്ദേഹത്തിൻ്റെ ഒപ്പം ധാരാളം
അരങ്ങുകൾ പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ആസ്വാദക എന്നുള്ള നിലയ്ക്ക് വേഷങ്ങൾ ആസ്വദിക്കാനും പിന്നീട് അരങ്ങുകൾ ഒപ്പം കൂട്ടുവേഷങ്ങൾ ചെയ്യാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ദമയന്തി, ഒന്നാം ദിവസം ദമയന്തിയുടെ തോഴി മുതൽ ഉഷ ചിത്രലേഖയിലെ ഉഷ വരെ ഉള്ള പല പല കഥാപാത്രങ്ങളും ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സൈരന്ധ്രിയുടെ ഒപ്പം സുദേഷ്ണ, പലർക്കും അധികം ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമായിരിക്കും അദ്ദേഹത്തിന്റെ ഒപ്പം ബ്രാഹ്മണന് ബ്രാഹ്മണവർത്തിനി ചെയ്യാനും. മറ്റൊരു ഭാഗ്യം മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ദൃശ്യവേദിയിൽ വെച്ച ഒരിക്കെ അദ്ദേഹത്തിന്റെ സുദേഷ്ണയ്ക്ക് എന്റെ സൈരന്ധ്രിയും, അങ്ങനെ ഒരു സംഭവം പെട്ടെന്നുണ്ടായി. അങ്ങനെയും അങ്ങനെയുള്ള ചില അപൂർവ നിമിഷങ്ങൾ അദ്ദേഹത്തെ അരങ്ങുകൾ അദ്ദേഹത്തോടൊപ്പം പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും കുടുംബത്തിനും ആയിരാരോഗ്യ സൗഖ്യങ്ങളും സകല ഐശ്വര്യങ്ങളും നേരുന്നു. ഈ ഇത് ഒരു വിജയിഭവ എന്ന ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രീ കേഴ്സർ പോലെ ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനുള്ള ഒരു ഭാഗ്യം, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായ ഓരോരോ കഥകളിക്കാരൻ ഒരു പക്ഷേ വിജയേട്ടനാവും. അത് സംഘടിപ്പിച്ച നവഭവയ്ക്ക്, കണ്ണൻ, മനോജ് കൃഷ്ണ തുടങ്ങിയവർക്കും എൻ്റെ ആശംസകളും എന്നെ ഇതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിലുള്ള നന്ദിയും രേഖപ്പെടുത്തട്ടെ. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് സ്ത്രീ കഥാപാത്രങ്ങളും മനോധർമ്മ ആട്ടങ്ങളും എന്നുള്ളതാണ് ഒരു വിഷയം. അതിൽ അങ്ങനെ ചിന്തിക്കാനൊരു കാരണമുണ്ടായത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ധാരാളമായിട്ട് മനോധർമ്മം ആട്ടങ്ങൾ ഇല്ല, വളരെ ചുരുക്കം ചില കഥാപാത്രങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഒരു ആട്ടം. ഇപ്പൊ പുരുഷവേഷങ്ങൾ നോക്കിയാൽ ധാരാളം, പച്ചവേഷങ്ങൾക്കായാലും കത്തിവേഷങ്ങൾക്കായാലും താടിവേഷങ്ങൾക്കായാലും എല്ലാം ധാരാളം ആട്ടങ്ങൾ ഉണ്ട്. മനോധർമ്മ ആട്ടങ്ങൾ, നടന്റെ വൈദഗ്ധ്യം അല്ലെങ്കിൽ പുരാണ പരിജ്ഞാനം ഇതിനൊക്കെയാണല്ലോ മനോധർമ്മം, അല്ലെങ്കിൽ കഥ എന്താ പറയുക രംഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുക, ആ അവസരത്തിൽ ഈ പറഞ്ഞ വൈദഗ്ധ്യവും ഒക്കെ കാണിക്കുക എന്നുള്ള ഒരു സ്കോപ്പാണ് മനോധർമ്മ ആട്ടങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സ്ത്രീ വേഷങ്ങൾക്ക് അത് വളരെ ചെറിയ ചുരുക്കം ചില കഥാപാത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ആദ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ചരിത്രപരമായിട്ട് ആലോചിച്ചാൽ കൊട്ടാരക്കര തമ്പുരാൻ കഥകൾ നമുക്കറിയാം. അദ്ദേഹം ഈ രാമനാട്ടം എഴുതിയത് ഭക്തി മൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അന്ന് ഇതിവൃത്തത്തിനായിരുന്നു പ്രാധാന്യം, കഥാകഥനത്തിനായിരുന്നു. രാമന്റെ കഥകൾ പറഞ്ഞ് ജനങ്ങളിൽ ഭക്തി ഉണർത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു, രാമനാട്ടം വ്യാപിച്ചു പലരിൽ, വെട്ടത്ത് തമ്പുരാനിലൂടെയും ഒക്കെ അത് വികസിച്ച് പിന്നെ കോട്ടയത്ത് തമ്പുരാൻ കഥകളിയെ സ്വീകരിച്ച് അദ്ദേഹം ആട്ടക്കഥകൾ എഴുതി. അപ്പോൾ അതിനെ ഇതിവൃത്തം സ്റ്റോറി ടെല്ലിംഗിൽ നിന്നും അപ്പുറത്തേക്ക് ഒരു കൊറിയോഗ്രാഫിക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് നമുക്ക് കാണാം. അതായത് ഇപ്പോൾ കല്യാണ സുഗന്ധിക ആയാലും ഏത് കഥ, നാല് കഥകൾ എടുത്താലും കഥ പറഞ്ഞു പോകല് മാത്രമായിരുന്നില്ല, കൊറിയോഗ്രാഫി, വൃത്തം, ആട്ടങ്ങൾ, ഈ കല്യാണ സുഗന്ധിയും ഭീമന്റെ ഇരട്ടി, ഉർവശിയുടെ ഇരട്ടി, കൃമീരോധൻ ലളിത എന്നുള്ള ഒരു കഥാപാത്രം, സ്ത്രീവേഷങ്ങളെ പറ്റി പറയാം, പുരുഷവേഷങ്ങൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അർജുനൻ, കലയോധ അർജുനൻ, അങ്ങനെ എല്ലാം ഏത് കഥാപാത്രത്തിനെ എടുത്തു നോക്കിയാലും കൊറിയോഗ്രാഫിക്ക് വളരെ അധികം ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കോട്ടയത്ത് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. കരിവേഷങ്ങളുടെ ആട്ടായാലും കരി വട്ടം അങ്ങനെയുള്ളതായാലും പിന്നെ അവിടുന്ന് പിന്നെ കാവലി ഒരു പെട്ടെന്ന് ഒരു ജമ്പ് നടത്തിയതാണ്, അല്ലെങ്കിൽ ഒരു ചാട്ടം ചാടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കത്തി വേഷങ്ങൾ പെട്ടെന്ന് പ്രാധാന്യം വരുന്ന രീതിയിൽ ബാലി വിജയം, ഉദ്ഭവം തുടങ്ങിയ ആട്ടക്കഥകൾ കഥ എഴുതിയതിൽ ഒരു പക്ഷേ ഇത് പ്രാധാന്യം, അത് കപ്പിളിഞ്ഞാട് നമ്പൂതിരിയുടെ ഇടപെടൽ കാരണം വളരെ അധികം ആട്ടങ്ങൾ അതിലേക്ക്, അതായത് രാവണോദ്ഭവം നമുക്കിപ്പോ അറിയാം, ഉദ്ഭവം എന്നുള്ളത് രാവണൻ, കൈകസി, കുംഭകർണൻ ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊന്നും ഇല്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് രാവണോദ്ഭവം എന്ന് പറഞ്ഞാൽ ആ തപസ്സാട്ടത്തിനാണ്. അത് കഴിഞ്ഞ രണ്ട് പാദങ്ങളും കുംഭകർണനും വിഭീഷണനും വരുന്നുണ്ടെങ്കിൽ പോലും തപസ്സാട്ടം മാത്രം കണ്ടാലും നമ്മൾ ഉദ്ഭവം കണ്ട് സന്തോഷിക്കുന്ന ഒരുതാണ് ഇന്ന്. അതുപോലെ തന്നെ ബാലി വിജയത്തില് കൂടിയാട്ടത്തിന്റെ ആട്ടങ്ങളെയൊക്കെ അതിലേക്ക് ഉൾച്ചേർക്കുകയും അങ്ങനെ എന്താ പറയണ്ടേ ആട്ടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം വരികയും അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ ഒരു ഇന്റലക്ച്വലൈസേഷൻ ഓഫ് കഥകളി. സത്യം പറഞ്ഞാൽ
ഈ കത്തി വേഷങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം വന്നതോടുകൂടിയിട്ട് ആട്ടങ്ങൾക്കും പ്രാധാന്യം വന്നതോടുകൂടിയിട്ടും ഒരു ഇന്റലക്ച്വലൈസേഷൻ ഓഫ് കഥകളി നടന്നു എന്നാണ്. അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബുദ്ധിവൽക്കരണം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളിൽ നിന്നും കഥകളി, അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് കൊട്ടാരക്കര തമ്പുരാൻ കൺസീവ് ചെയ്ത ഭക്തിമോഹന്റെ ഭാഗമായിട്ടുള്ള കഥാകഥനത്തിൽ നിന്നും ഇന്റലക്ച്വലൈസേഷനിലേക്ക് കഥകളി മാറുകയും മാറി. അപ്പൊ എന്താ വെച്ചാൽ സാമാന്യം ഒന്ന് പിന്നിലേക്ക് വെക്കാനോ ഒരു കാരണമായോ എന്ന് ആലോചിക്കാം. പിന്നെ കാർത്തിക തിരുനാൾ കഥകൾ, അവിടെയും നരകാസുരവധം പോലെയുള്ള കഥകള്, പിന്നെ അശ്വതി തിരുനാൾ കഥകൾ, അവിടെയാണ് നമുക്ക് ആട്ടത്തിന്റെ കാര്യത്തിലേക്ക് പിന്നെ വരാം. ഈ ഒരു ഇന്റലക്ച്വലൈസേഷന് ശേഷം ഒരു പക്ഷേ പിന്നെയാണ് നളചരിതം. അതിനു മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും ഒരു പെട്ടെന്ന് ഒരു എന്താ പറയണ്ടത് ജനത്തിന് വളരെ ഒരു സ്വീകാര്യമായ കഥയായി മാറുകയും ഈ ആട്ടങ്ങളുടെ ആട്ടങ്ങൾ കൊണ്ടുണ്ടായിരുന്ന ഒരു ഒരു കൺസ്ട്രക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ചട്ടക്കൂടുന്ന് മാറി വേറൊരു രീതിയിൽ സംഗീതത്തിനും എല്ലാത്തിനും പ്രാധാന്യം വരുന്ന ഒരു 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 റൊമാൻറ്റിക് കഥയായിട്ട് നളചരിതം സ്വീകരിക്കപ്പെടുകയും ആൾക്കാരത് വളരെയധികം സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ എൻ്റെ ഈ സ്ത്രീവേഷങ്ങളുടെ മനോധർമ്മത്തിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കൊട്ടാരക്കര തമ്പുരാൻ കഥകൾ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കഥകൾ അന്ന് കളിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഥകൾ കഥകളി വീണ്ടും എന്താ വികസിച്ചു വന്നപ്പോ ഈ അന്നത്തെ രീതിയിൽ എങ്ങനെയാ കളിച്ചിരുന്നേ നമുക്ക് അറിയില്ല. കെ പി എസ് മനോൻ അദ്ദേഹം എഴുതിയ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ നിന്നും പിന്നെ ഇപ്പോ തോരണയുദ്ധം പോലെ, അതായത് രാവണൻ ഹനുമാന്റെ ആട്ടം, രാവണന്റെ ആട്ടം, അവിടെ ഈ പറഞ്ഞ കൂടിയാട്ടത്തിന്റെ ആട്ടങ്ങൾ ചേർത്ത്, പിന്നെ സീതാസ്വയംവരം, പരശുരാമന്റെ ആട്ടം, അങ്ങനെയൊക്കെ വീണ്ടും കൊട്ടാരക്കര തമ്പുരാൻ കഥകള് വീണ്ടും ഒരു ഒരു റിനോവേറ്റ് ചെയ്ത രീതിയിൽ നമ്മൾ വീണ്ടും അതിനെ സ്വീകരിക്കുകയും വളരെയധികം ജനശ്രദ്ധ നേടുന്ന കഥകളുമായിട്ട് പിന്നെ മാറി. ഈ ആ ഒരു കൊട്ടാരക്കര തമ്പുരാൻ കഥകൾ നമ്മൾ എടുത്തു നോക്കിയാൽ സ്ത്രീവേഷങ്ങൾക്ക് പറയത്തക്ക പ്രാധാന്യമുള്ള അങ്ങനെ ആയിരുന്നില്ല. അതിന്റെ എല്ലാവർക്കും ഒരേ പ്രാധാന്യം എന്നുള്ള രീതിയിലായിരുന്നത് പിന്നെ ഈ ഒരു വ്യത്യാസം വന്നതോടുകൂടിയാണ് ചില കഥകൾ നമുക്ക് ഇതായത്, അപ്പൊ സ്വീകാര്യമായത്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സ്ത്രീവേഷങ്ങൾക്ക് ഒട്ടും തന്നെ പ്രാധാന്യമില്ലാത്ത രീതിയിൽ ആയിപ്പോയി. അവിടെ തന്നെ വിച്ഛിന്നാഭിഷേകം അങ്ങനെ ധാരാളം നടപ്പിലുള്ള കഥയല്ല എങ്കിലും കളിക്കാറുള്ളതാണ്. അതില് കൈകയുടെയും മന്ധരയുടെയും, അതായത് മന്ധര ചെന്ന് കൈകയോട് പറയുന്ന ആ രംഗം, അങ്ങനെ അവിടെയാണ് ഏറ്റവും അധികം സ്ത്രീവേഷങ്ങൾ തമ്മിൽ ഒരു മനോധർമ്മ ഒരു ആട്ടങ്ങൾക്ക് സ്കോപ്പുള്ളത്. അതായത് മന്ധര പറക്കെ പതുക്കെ പറഞ്ഞ് രാമനെ പൂർണ്ണമായും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും രാമൻ തന്നെയാണ് രാജാവെന്ന് വിചാരിച്ചിരിക്കുന്ന കൈകയെ പറഞ്ഞ് തിരിപ്പിച്ച് ഭരതന് വേണം, ഭരതൻ രാജാവാണെന്ന് പറയണ ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ അവിടെ ആട്ടത്തിന് വളരെയധികം സ്കോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ അത് ഇന്ന് അധികം ധാരാളം നടപ്പിലുള്ള കളിച്ചിട്ടുണ്ടെങ്കിലും അധികം ധാരാളം നടപ്പിലുള്ള ഒരു ആട്ടക്കഥയല്ലാതെ. തുടർന്ന് പിന്നെ നമുക്ക് ഉള്ളത് കോട്ടയത്ത് തമ്പുരാന്റെ കഥകളിൽ. അവിടെ ഇപ്പൊ സ്ത്രീവേഷങ്ങളാണെങ്കിലും അതിനെ കരി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇപ്പൊ അതായത് ആട്ടങ്ങൾ ഉള്ളത്. സ്ത്രീവേഷത്തിന്റെ ആട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവിടെ കരിയുടെ ആട്ടങ്ങളാണ്. അപ്പൊ കരി, ഭദ്രകാളി തുടങ്ങിയ വേഷങ്ങളൊക്കെ നമുക്കൊരു സ്ത്രീവേഷമായിട്ട് പറയാൻ സാധിക്കില്ല. പുരുഷവേഷങ്ങൾ തന്നെ, പുരുഷവേഷങ്ങളുടെ അതേ രീതിയിൽ തന്നെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ആഹാരത്തിലും ഒന്നും പറയത്തക്ക മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒരു പിന്നെ താടിവേഷക്കാരാണ് കെട്ടാറുള്ളത്. അതുകൊണ്ട് ആ ആട്ടങ്ങളെ നമുക്കൊരു സ്ത്രീവേഷത്തിന്റെ ആട്ടം എന്നുള്ള രീതിയിൽ പരിഗണിക്കാനും പറ്റില്ല. പിന്നെ ഒരു ഇത് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഉർവശി, ഇപ്പൊ വേണു സാർ മുമ്പ് പറയണ്ടായി പതിഞ്ഞ കെടുതകിതാം പണ്ട് നടപ്പിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അവിടെ ആ പതിഞ്ഞ കെടുതാമിൽ ഉള്ള ഒരു പ്രവേശവും അതില് ഇപ്പൊ വീണ്ടും നമ്മളിത് ചെയ്യുമ്പോൾ അതിലൊരു ആട്ടം വാസുവാശൻ, ഞാൻ കാറൽമണ്ണ ചെയ്യണ്ടായി. അപ്പൊ വാസുവാശൻ അത് ചിട്ടപ്പെടുത്തിയിട്ട് ആ ഒരു പതിഞ്ഞ കെടുതാമിന്റെ നീളത്തില് ഒരു ആട്ടം സെറ്റ് ചെയ്ത് തന്നിട്ടാണ് കളിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നുണ്ടായി. പിന്നെ നമുക്കറിയാം നളചരിതത്തിലാണെങ്കിലും അങ്ങനെ വളരെയധികം ആട്ടങ്ങൾക്കൊന്നും സ്കോപ്പ് വെച്ചാൽ ഇപ്പൊ ഒന്നാം ദിവസത്തിലാണെങ്കിൽ ദമയന്തിയും ഹംസവും തമ്മിൽ ചേർന്നിട്ടുള്ള ചെറിയ രംഗത്തിൽ ചെറിയ ആട്ടം, വളരെ ചെറിയ ചെറിയ ആട്ടങ്ങളാണ്. പിന്നെ രണ്ടാം ദിവസത്തിലാണെങ്കിലും
നളന്റെ ആട്ടത്തിന്റെ സമയത്ത് ദമയന്തി കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ അതേ അങ്ങനെ പദങ്ങൾക്കാണ് പ്രാധാന്യം. മൂന്നാം ദിവസത്തിലായാലും അതെ പർണാദന്റെ ഒപ്പം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുദേവന്റെ ഒപ്പാണെങ്കിലും ചെറിയ ആട്ടങ്ങൾ. നാലാം ദിവസത്തിൽ ആട്ടങ്ങൾ ഉള്ളത് തന്നെ കേശിനിയോട് കുറച്ച് കുറച്ച് ആ ശിവരാമശനൊക്കെ ചെയ്യണത് കാണാറുണ്ട്. വിറക് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞയച്ചാലും അങ്ങനെ ചെറിയതായ രീതിയിൽ ഉള്ള ആട്ടങ്ങളേ ഉള്ളൂ. ആ യോജിപ്പിക്കാനുള്ള രീതിയിലുള്ള ആട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇങ്ങനെ എടുത്ത് ഈ സീൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു മേജർ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു കാര്യം ചെയ്തതെന്ന് പറയാവുന്നത് വി കൃഷ്ണൻ തമ്പി എഴുതിയ താടക എന്ന താടകവധം കഥയില് കുഞ്ചാരാശാനാണ് അന്ന് താടക ചെയ്തത്. അപ്പൊ അദ്ദേഹം പുരുഷവേഷക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് അന്ന് താടകയെ അവതരിപ്പിച്ചത്. അതും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്ന ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എന്തുകൊണ്ട് ഒരു കരി എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു വേഷമാവാതെ ഒരു സ്ത്രീ വേഷമായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്യുകയും ആഹാര്യത്തിൽ ഒരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടിയാര പോലത്തെ ഒരു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വേഷത്തിന്റെ അണിയറലിരിക്കുന്ന ഫോട്ടോ ഒക്കെ ധാരാളം കാണാറുണ്ട്. ആ ഒരു ആഹാര്യ ഒരു രാജകുമാരി ആണെന്നുള്ളതിന് ആഹാര്യത്തിന്റെ ഒരു വ്യത്യാസവും കൊണ്ടുവന്നു. ഒപ്പം കരിവേഷം പോലെ അല്ലാതെ സ്ത്രീവേഷമായിട്ട് തന്നെ ചെയ്യുകയും തിരനോക്ക് എന്നൊരു കത്തിവേഷങ്ങൾക്ക് ഉള്ള പോലത്തെ തിരനോക്ക് താടകയ്ക്ക് കൽപ്പിക്കുകയും തിരനോക്ക് കഴിഞ്ഞ ആട്ടം ചെയ്തിട്ട് ആണ് കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു അന്നത്തെ കാലത്ത് ആ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരും അങ്ങനെ ഒരു രീതിയിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഒരു ഒരു ചിന്ത ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് കഥ സ്ത്രീ കഥാപാത്രത്തിന് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലൊരു അവതരണം ആണത്. പക്ഷെ പിന്നെ അത് ധാരാളമായിട്ടൊന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് മാർഗ്ഗി വിജയകുമാർ അദ്ദേഹം ചെയ്തതായിട്ട് അതിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് എനിക്ക് കാണാൻ ഉണ്ടായ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹം അത് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഇവിടെ എനിക്ക് ഈ മനോധർമ്മങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആട്ടങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം ഒരു പക്ഷേ സപ്പോർട്ട്, അതായത് വാദ്യങ്ങളുടെ സപ്പോർട്ട്. സ്ത്രീവേഷങ്ങൾക്ക് നമുക്കറിയാം അധികവും മദ്ദളമാണ്, മദ്ദളവും പിന്നെ കൃഷ്ണൻകുട്ടി പുതുകളാശാനാണ് ചെണ്ട ഇടയ്ക്കേയും കൂടി സ്ത്രീവേഷങ്ങൾക്ക് കൊണ്ടുവന്നു എന്ന് അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മദ്ദളവും ഇടയ്ക്കയും മാത്രം ആയിട്ട് ചെണ്ട ഇല്ലാതെ പ്രവൃത്തി ചെയ്യുമ്പോൾ എത്രണ്ടും ഫലപ്രദമാകും, ആ ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടുമോ? അതിപ്പോൾ ഈ പതിഞ്ഞ കെടുതാം തന്നെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉർവശിയുടെ പതിഞ്ഞ കെടുതാം ചെയ്യുമ്പോൾ മദ്ദളത്തിലാണ്. അതിനെപ്പറ്റി ഒരു ചർച്ച അന്ന് കാറൽമണ്ണുണ്ടായി മദംകുട്ടി സാറിന്, ഡോക്ടർക്ക് അത് ഓർമ്മയുണ്ടാവും, രവി കോട്ടകൽ രവിയായിട്ട്. അപ്പോൾ മദ്ദളം മാത്രം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, അതിന് എത്രണ്ട് ഇഫക്റ്റീവ് ആണ്? ഒരു ചെണ്ട പതിഞ്ഞ് കിടുന്നതെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലുള്ളത് ചെണ്ടയിൽ വരുന്ന ചെണ്ടയിൽ കൊട്ടിയിട്ടുള്ള എണ്ണങ്ങളാണ് നമ്മുടെ മനസ്സിൽ. ഇപ്പൊ ഇത് കളിക്കുമ്പോഴാവട്ടെ, ആശാന വന്ന് വാസുവാശാനായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യം ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം, ഈ പറഞ്ഞ ചരിത്രം വായിച്ചതിൽ നിന്നുണ്ടായ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അന്ന് ആശാൻ പറഞ്ഞത് എണ്ണം കൃത്യമായിട്ട് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ആശാൻ ആദ്യം ഉന്നയിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ കേറി വരാൻ ആ പൊട്ടുന്ന എണ്ണങ്ങള് മദ്ദളത്തിൽ എത്രണ്ടും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും, അതിനനുസരിച്ച് നമുക്കത് ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളത് ഒരു അതാണ് ഒരു ചാലഞ്ച് ശരിക്കും പറഞ്ഞാൽ. അവിടെയും ചെണ്ട ഇല്ലാത്തതിന്റെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ എന്താ വെച്ചാൽ ഈ ആട്ടങ്ങൾ മനോധർമ്മ ആട്ടങ്ങൾ ഇഫക്റ്റീവ് ആവണമെങ്കിൽ, ചെയ്യുന്നതിന്റെ ഫലം കിട്ടണമെങ്കിൽ, ആസ്വാദകന് എത്തണമെങ്കിൽ ചെണ്ട ഉണ്ടാകേണ്ടേ എന്നുള്ള ഒരു ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്കറിയാം കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം രാമനാട്ടം ആദ്യം കളിച്ചിരുന്ന സമയത്ത് ചെണ്ട ഉണ്ടായിരുന്നില്ല എന്നും വെട്ടത്ത് തമ്പുരാനാണ് കത്തിവേഷങ്ങൾക്ക് അതായത് അസുരവേഷങ്ങൾക്ക് ചെണ്ട കൽപ്പിച്ചതും തിരനോക്കും ചെണ്ടയും കൽപ്പിച്ചതുമാണ് കെ പി എസ് മേനോൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ അസുരവേഷങ്ങൾക്ക് ഉണ്ടായിരുന്ന അതാണ് പിന്നീട് എല്ലാ പുരുഷവേഷങ്ങൾക്കും ചെണ്ട എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് മാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ എന്തുകൊണ്ട് മനോധർമ്മ ആട്ടങ്ങൾ, ഒന്ന് ചെണ്ടയുടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം, രണ്ട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ എത്രണ്ടും നമ്മൾക്കുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം
സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ഭദ്രകാളിയാണ് കുറച്ച് ചടുലമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരാൾ, അത് നമ്മളൊരു പുരുഷവേഷത്തിന്റെ രീതിയിലേക്ക് മാറ്റി. പിന്നെ ഈ അസുരവേഷങ്ങൾ അല്ലെങ്കിൽ രാക്ഷസികള് അവരെയൊക്കെ കരിവേഷവുമായിട്ടും മാറ്റി. പിന്നെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ സ്ത്രൈണമായിട്ട് തന്നെയാണ് നമ്മൾ, അതായത് കഥകളിൽ ഇടപ്പ് രാജാന്തനും വേണുസാറും ഒക്കെ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ഫ്രെയിമിൽ നിർത്തിക്കൊണ്ടുള്ള സ്ത്രൈണമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചൊല്ലിയാട്ട പല ഇളകിയാട്ടങ്ങളും ഇപ്പൊ കെട്ടിച്ചാടി മുദ്ര കാണിക്കുക, അല്ലെങ്കിൽ എന്താ പറയണ്ടേ അങ്ങനത്തെ ചില ഇളകിയാട്ട സങ്കല്പങ്ങളും ഒന്നും അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒന്നും സ്ത്രീ വേഷങ്ങൾക്ക് ഇല്ല എന്നുള്ളതും ഒരു പക്ഷേ ഈ മനോധർമ്മം ആട്ടങ്ങളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ധാരാളമായിട്ട് വരാത്തതിന് ഒരു കാരണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ആട്ടക്കഥകൾ എഴുതിയതും അങ്ങനത്തെ ഇപ്പൊ ദമയന്തി ഒന്നും അങ്ങനത്തെ ഒരു ആട്ടം ചെയ്യണമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം ആട്ട അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളതും. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മണ്ഡപപ്പിള്ളി ഇട്ടിരാജശമേനം എഴുതിയ രുക്മാംഗദേരുന്ന കഥയിലെ മോഹിനിയാണ്. മോഹിനി എന്റെ അറിവ് ശരിയാണെങ്കിൽ ശിവരാമാശനാണ് ആ രണ്ടാമത്തെ രംഗത്തിൽ എന്താ വ്രതം മുടക്കാൻ, ഏകാദശി വ്രതം മുടക്കാനായിട്ട് രുക്മാംഗദന്റെ അടുത്തേക്ക് ചെല്ലുന്ന മോഹിനിക്ക് മൂന്ന് കിടതകിതം ആയിട്ട് ഒരു ആട്ടം ചിട്ടപ്പെടുത്തി ചെയ്തിരുന്നത് ശിവരാമാശാനാണെന്നാണ് എൻ്റെ, ശിവരാമാശൻ ചെയ്യാറുണ്ട്, അതിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അറിവിലില്ല. അപ്പൊ ആ അത് ആദ്യത്തെ കിടതകിതാമിൽ ആകട്ടെ, ഞാൻ ഇവിടെ വന്നിട്ട് വളരെയധികം കാലമായി, ഇന്ന് വരെയും വന്ന കാര്യം സാധിച്ചില്ല. അപ്പൊ ആദ്യത്തെ കിടതകിതാം. രണ്ടാമത്തെ കിടതകിതാമിൽ ആകട്ടെ, ഇന്ന് ഏകാദശി, അദ്ദേഹത്തിൻ്റെ വ്രതം ഇന്ന് വന്ന കാര്യം, അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ വ്രതം തടസ്സപ്പെടുത്തത് തന്നെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേതില് ആണ് കയറി വന്ന് രുക്മാംഗദനെ ആലിംഗനം ചെയ്യാനായിട്ട് പുറപ്പെടുന്ന രീതിയിലാണ് ശിവരാമാശാൻ അത് ചെയ്യാറ്. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു പ്രവേശത്തിന് അങ്ങനെ ഒരു ആട്ടം. അപ്പൊ നമുക്കറിയാം പുരുഷവേഷങ്ങളുടെ പ്രവേശത്തിന് സന്താനഗോപാലം, അർജുനായാലും അതുപോലെ ബ്രാഹ്മണനായാലും ഒക്കെ ഇങ്ങനെ പ്രവേശങ്ങൾക്ക് കിടതകിതാം വെച്ചിട്ടുള്ള ഇങ്ങനെ രണ്ടു മൂന്ന് കിടതകിതാവും അതിനനുസരിച്ചുള്ള ആട്ടങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പുരുഷ കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവേശം, അങ്ങനെ ഒരു ആട്ടം കിടതകിതാമിലൂടെ ആട്ടത്തോടുകൂടി പ്രവേശിക്കുന്ന ഒരു പക്ഷെ ഒരേ ഒരു കഥാപാത്രം മോഹിനിയായിരിക്കും. പൂതനാമോക്ഷത്തില് ആദ്യം ഇപ്പൊ നടപ്പിൽ സാധാരണ ഒരു കിടതകിതാമാണ്, അതിന് പകരം ഇങ്ങനെ കംസൻ എന്നെ ഇങ്ങനെ ആജ്ഞാപിച്ച് ഞാൻ സഞ്ചരിക്കുകയാണെന്നുള്ള രീതിയിലുള്ള ആട്ടം ഉള്ളതായിട്ടും അങ്ങനെ ചെയ്യാറുള്ളതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയും ഒരു പതിവ് ഉണ്ടത്രേ. അപ്പൊ പൂതനാമോക്ഷത്തിന് അങ്ങനെ പ്രവേശത്തിൽ ആട്ടത്തോടുകൂടി പ്രവേശിക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ ഈ ഇങ്ങനത്തെ ഇപ്പൊ പിന്നെ ഒന്ന് ഇപ്പൊ നമ്മളുടെ ചരിത്രത്തില് പറയുന്നുണ്ട് പതിനേഴാം ഉർവശിക്ക് ഉണ്ട് എന്ന് പറയുമ്പോ പോലും ഇന്ന് നമ്മൾ അത് പ്രവർത്തിക്കാൻ നിൽക്കുമ്പോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് പറയുമ്പോ കഥകളി കലാകാരന്മാരുടെ ഭാഗത്തുനിന്നായാലും അല്ല അക്കാഡമീഷ്യൻസിന്റെ ഭാഗത്തുനിന്നായാലും ഒരു പ്രോത്സാഹന രീതിയിലുള്ള ഒരു മറുപടി അല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും ഞാൻ ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഒരു കാഴ്ചപ്പാടിന്റെ ഒരു അല്ലെങ്കിൽ ചെയ്തു വരുന്ന രീതിയിൽ പണ്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം തന്നെ ഒന്ന് തിരിച്ചൊന്ന് റീവർക്ക് ചെയ്യാൻ പുറപ്പെടുമ്പോഴുള്ളൊരു പ്രോത്സാഹനം ഇല്ലാതെ വരുന്നതിനാൽ നമ്മൾ വല്ലാതെ അതിന്റെ അതിൽ കുടുക്കിൽ കിടന്നിങ്ങനെ എന്താ അതിന്റെ കുടുങ്ങി നിൽക്കുകയല്ലേ എന്നൊരു തോന്നലാണ് എനിക്ക് ഉണ്ടാവുന്നത്. അതായത് ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ നമ്മൾ കുറെ സ്റ്റീരിയോ ടൈപ്സ്, അതായത് കുറെ കത്തിവേഷങ്ങള്, കുറെ കരിവേഷങ്ങള്, കുറെ ലളിതമാര്, ഇങ്ങനെ പിന്നെ കുറച്ച് നായിക ദമയന്തി മോഹിനി പോലെയുള്ള കുറച്ച് നായിക കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് കുറെ വേഷങ്ങളെ വെച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിക്കാനോ. കഥകളി ഇപ്പോഴും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ കൂടിയാട്ടം പോലെയുള്ള ഒരു കലയെ നോക്കുമ്പോ കഥകളി വളരെ യൗവനമാണ്. അപ്പൊ ആ യൗവനത്തിലുള്ള കഥകളിയെ തിരിച്ച് ഇനി വീണ്ടും വികസിപ്പിക്കേണ്ടതും നല്ല രീതിയിൽ വളർത്തേണ്ടതും കലാകാരന്മാരും ആസ്വാദകരും ആണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റീരിയോ ടൈപ്സ് മാറ്റി ഇതിൽ തന്നെ കുടുങ്ങി കിടക്കാതെ
സ്റ്റീരിയോടൈപ്സ് നിന്ന് മാറ്റി ഒന്നും വേറെ ചിന്തിക്കേണ്ട, അത് ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു ഒരു വേറെ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണിക്കേണ്ടതല്ലേ. അതിനുള്ളൊരു ആർജവം നടന്മാരും നടികളെന്ന് ഞാൻ പറയണില്ല. വെണ്സേറ് പറഞ്ഞപ്പോ എനിക്ക് കഥകളി എന്റെ ജീവിതം തന്നെ വെറുതെ ആയി പോയോ എന്നൊരു തോന്നലാണ് എനിക്ക് വന്നത്. അതുകൊണ്ട് നടിമാരെന്ന് ഞാൻ പറയണില്ല, പക്ഷെ ആസ്വാദകരും നടന്മാരും അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ആർജവം കാണിക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നുകയാണ്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഇപ്പൊ 20-ാമത്തെ നൂറ്റാണ്ടിൽ നമുക്ക് പുതിയ കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഒന്ന് താടകയുടെ കഥ പറഞ്ഞു, പിന്നെ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു കഥാപാത്രത്തിന് നമുക്ക് കിട്ടിയത് കുന്തിയാണ്, കർണശബ്ദം കുന്തി. അതിൽ ആ കഥയിലും ഈ പറഞ്ഞ പോലെ ആട്ടത്തിനൊരു സ്കോപ്പ് ഉണ്ട്. അതായത് അദ്ദേഹം മാലി കഥ രചിച്ച് രീതി വെച്ചിട്ട് ഒരു പക്ഷേ കുന്തിയുടെ ആ കഥ അല്ലെങ്കിൽ പൂർവ ഇത് കർണന്റെ പൂർവകഥ അല്ലെങ്കിൽ ജന്മകഥ ആട്ടമായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ആവണമല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ അല്ലെങ്കിൽ അതിനൊരു സ്കോപ്പ് നടന്മാര് കണ്ടെത്തി എന്ന് പറയാം അങ്ങനെ. അപ്പൊ അവിടെ ഒരു ആട്ടത്തിന്, പക്ഷെ കുന്തി പ്രായം ചെന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇരുന്നു കൊണ്ടുള്ള ചില ആട്ടങ്ങൾ ഒരു, അപ്പൊ അതിനെന്താന്ന് വെച്ചാൽ അതൊക്കെ വലുതാക്കി കൊണ്ടുപോകുന്നതിനൊക്കെ പരിമിതി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കുന്തിയും ഇരുന്നു കൊണ്ടാണ് കർണനും ഇരുന്നു കൊണ്ട് കഥ പറയുമ്പോ അത് ഒരുപാട് നേരം ഒന്നും എടുക്കാനുള്ള ഇതില്ല. അത് കർണൻ അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രായമായിട്ടൊരു സ്ത്രീ ചെയ്യുന്ന ആട്ടങ്ങൾക്ക് അതിന്റെ പരിമിതിയുണ്ട്. അവിടെ എനിക്ക് സന്തോഷം, എന്റെ ഒരു സ്ത്രീവേഷക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു സന്തോഷമുള്ള ഒരു ഇത് ആണ് വേണു സാറിന്റെ കൃഷ്ണലീല ഉള്ള കഥയില് യശോദ. കാരണം അത് ഒരു കഥാപാത്രം, ഒരു ഇപ്പൊ പൂതനാമോക്ഷത്തില് പൂതനയൊക്കെ വിന്യസിക്കുക എന്നുള്ള നർത്തകരുടെ കളി ചാതുര്യം ധാരാളം വിന്യസിക്കുന്നതൊക്കെ ചെയ്യുന്നത് പതിവുള്ളതാണ് പ്രത്യേകിച്ച് പൂതനാമോക്ഷത്തില്. പക്ഷെ കൃഷ്ണന്റെ കഥകള് പൂതനാമോക്ഷം മുതലുള്ള കഥകൾ നമ്മള് ഭാഗവതത്തിലും നാരായണീയത്തിലും കേട്ട് പരിചയപ്പെട്ട ആ കഥകൾ മുഴുവൻ, കൃഷ്ണന്റെ കുസൃതികളും വികൃതികളും കഥകളും മുഴുവൻ വിന്യസിക്കുക, പദം പാടിക്കൊണ്ട് ആയാലും വിന്യസിക്കാനും ആ ഒരു സ്ത്രീ കഥാപാത്രത്തിന്, സാധാരണ നമുക്കറിയാം സ്ത്രീ കഥാപാത്രത്തിന്റെ മൂവ്മെന്റ്സിന് അല്ലെങ്കിൽ പ്രവർത്തികൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെയാണ് പതിവ്. പക്ഷെ ആ മൂവ്മെന്റ് അത് ഷൺമുഖനും വളരെ അധികം നന്നായിട്ട് കൊറിയോഗ്രാഫി എല്ലാവരും, അത് ബാബു നമ്പൂതിരിയായാലും വേണുസാറായാലും വാസുദേവനായാലും ഷൺമുഖനും നാലുപേരും കൂടി ചേർന്ന് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആ ഷൺമുഖൻ ചെയ്യുമ്പോഴത്തെ കൃഷ്ണന്റെ പ്രവർത്തികൾ, കുനിഞ്ഞു നിന്ന് മറ്റവരെ മുകളിൽ കയറ്റി നിന്ന് മൺകുടം എടുക്കണതും വെണ്ണ കക്കണതും മരം ഉരുള് വരച്ചുകൊണ്ട് പോണതും അങ്ങനത്തെ ആ പ്രവൃത്തി, ആ ശരിക്കും പറഞ്ഞാൽ യശോദ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 20-ാം നൂറ്റാണ്ടിലെ കഥകളിലേക്ക് കിട്ടിയ വലിയൊരു, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രത്യേകിച്ച് കിട്ടിയ വലിയൊരു വരമാണ് യശോദ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സാധാരണ ഉള്ള ബ്രേക്ക്, ആ ഒരു ഫ്രെയിമെന്ന് പുറത്തേക്ക് ചാടാൻ കിട്ടിയ വലിയൊരു ചാൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ യശോദ. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സദന ഹരികുമാർ, അദ്ദേഹം ധാരാളം ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. അതില് മാഗധേയം എന്ന് പറഞ്ഞ കഥയില് അസ്ഥി സ്ത്രീ കഥാപാത്രമാണ്. അത് പക്ഷെ ചെയ്തത് കോട്ടയ്ക്കൽ നന്ദകുമാർ ആശാനാണ്. അദ്ദേഹം അതായത് പുരുഷവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ആ സ്ത്രീ കഥാപാത്രത്തിന് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സ്ത്രീ വേഷം, വേഷം വലിയ വ്യത്യാസമൊന്നുമില്ല, അതായത് സ്ത്രീ വേഷങ്ങളിൽ നിന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്തൊരു സ്ത്രീ സങ്കല്പത്തിൽ തന്നെയുള്ള ഒരു വേഷമായിട്ട് രാജകുമാരിയാണ്, ജരാസന്ധന്റെ പുത്രിയും കംസന്റെ പത്നിയുമാണ്. അപ്പൊ രാജകുമാരി തന്നെയാണ്, ദമയന്തി പോലെ ഒക്കെ ഉള്ള ഒരു രാജകുമാരി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അസ്ഥി. പക്ഷേ യുദ്ധം പഠിച്ചിട്ടുള്ള സ്ത്രീയാണ്, അപ്പൊ ആ പൗരുഷം കൂടി കലർന്നിട്ടുള്ള കഥാപാത്രമാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു വേഷ സംവിധാനം കൂടി ചെയ്തിട്ടാണ് അസ്ഥി അവതരിപ്പിച്ചത്. ഈ പറഞ്ഞ അസ്ഥി, അസ്ഥിക്ക് ഈ പറഞ്ഞ ആട്ടങ്ങളും ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു സങ്കല്പമാണ് സദന ഹരികുമാർ കൊണ്ടുവന്നിട്ടുള്ളത്. അതും എന്നെ സംബന്ധിച്ച് സ്ത്രീ വേഷങ്ങളെ നമ്മൾ ഇന്ന് നിർത്തിയിട്ടുള്ള ഈ ചട്ടക്കൂട്, നമ്മളെപ്പോഴും വെച്ചാൽ കഥാപാത്രങ്ങളുണ്ട്, ഇപ്പൊ എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ലല്ലോ. പല പല ഇപ്പൊ കുലവധു എന്ന് പറഞ്ഞാൽ ആ കുലത്ത് കുലവധുവിന് യോജിച്ച പ്രവൃത്തികളാണ് കുലവധുവിന് ചെയ്യേണ്ടത്. എന്നാലിപ്പോ ലളിതമാർക്ക് നമ്മൾ ആ രീതിയിലുള്ള രാക്ഷസികളാകുമ്പോൾ അവർക്ക് വേറെ രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ കഴിച്ചത്. അപ്പൊ ഇതൊന്നും അല്ലാത്ത ഈ പൗരുഷം നിറഞ്ഞ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ഇപ്പൊ യശോദ കൃഷ്ണന്റെ കഥ പറയാൻ വിങ്ങുന്ന ഒരു കഥാപാത്രം,
അങ്ങനത്തെ ഉള്ള കഥാപാത്രങ്ങളെ പുതുതായിട്ട് കഥകളിയിലേക്ക് കൊണ്ടുവരും. ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന് ആ കുല അല്ലെങ്കിൽ നളയരുതത്തിന്റെ ഒരു 20th century സമയം നീണ്ടുപോകണ്ടെങ്കിൽ പറയണം, എനിക്ക് തോന്നുന്നു ഒരുപാട് അതിക്രമിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിലും. അപ്പൊ നളയരുതത്തിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസിൽ നമ്മൾ വളരെ വല്ലാതെ ഔചിത്യത്തിനും വളരെ ഒതുങ്ങി കൂടിയ കാഴ്ചകൾക്ക് അല്ലെ പ്രവർത്തന രീതിക്കൊക്കെ വല്ലാതൊരു ഇമ്പോർട്ടൻസ് കൊടുത്തതിൽ നിന്നും വിട്ടുമാറി കുറച്ചുകൂടി ഔദ്ധത്യമുള്ള കുറച്ചുകൂടി പൗരുഷം പറഞ്ഞ അല്ലെങ്കിൽ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയും കഥകളിയിൽ ഉണ്ടാവണം. ആ രീതിയിലൊന്ന് മാറ്റി ചിന്തിക്കാൻ അതിനുള്ള ഒരു സന്മനസ് എല്ലാവരും നടന്മാരും ആസ്വാദകരും സംഘാടകരും എല്ലാവരും ഒന്ന് കാണിക്കണം എന്നുകൂടിയും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീവേഷക്കാരി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കൂടി ഇതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പോയിന്റ് ഞാൻ ക്ലിയർ ആക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് നവഭവയ്ക്കും പിന്നെ എൻ്റെ നന്ദി. ഇത്രയും നേരം നിങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമുക്ക് ഇനി കാണുമ്പോൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വിജയകുമാറിന് ശ്രീ മാർഗി വിജയകുമാറിന് അദ്ദേഹത്തിന് ഒന്നുകൂടി ഷഷ്ടിപൂർത്തി ആശംസകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഐശ്വര്യവും സകല ഐശ്വര്യവും. 60 ഒരു വയസ്സല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് 30 ചെറുപ്പമാണ്, അതാണ് വേണ്ടത്. അത് എന്നും ഉണ്ടാകട്ടെ, മനസ്സിൽ ചെറുപ്പമായാൽ പ്രവൃത്തിയിലും ആ ചെറുപ്പം ഉണ്ടാവും. അത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്, അത് എപ്പോഴും ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ, ആയുസ് ഉണ്ടാവട്ടെ, കഥകളിക്ക് എന്നൊരു മുതൽക്കൂട്ടായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. നന്ദി ഡോക്ടർ ഹരിപ്രിയ സമ്പൂരി. കഥകളിയുടെ അവതരണത്തെ സംബന്ധിച്ച, പ്രത്യേകിച്ച് സ്ത്രീവേഷത്തിൻ്റെ അവതരണത്തെ സംബന്ധിച്ച വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങളാണ് ഇവിടെ നടന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ആട്ടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി പുതിയ സാധ്യതകൾ അന്വേഷിക്കാനുള്ള ചില ഉദാഹരണങ്ങൾ സഹിതം അവതരിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ വളരെ മനോഹരമായി ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞു. വെബിനാർ ഇവിടെ അവസാനിക്കുന്നു. സമയം അതിക്രമിച്ചതുകൊണ്ട് നമുക്കൊരു ചർച്ചയ്ക്കുള്ള സാധ്യത ഇവിടെയില്ല. ഏതായാലും ഇതെല്ലാം നമുക്ക് പിന്നീട് തുടർ ചർച്ചകളിലേക്ക് പോകാം. അതിനുള്ള ഇപ്പോഴത്തെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലും ഈ വെബിനാർ വഴി നമ്മുടെ ചർച്ചകൾ മുമ്പോട്ട് പോകാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ തുറന്നിരിക്കുന്നു എന്നതോട് ഒരു വലിയ കാര്യമാണ്. വീണ്ടും ഈ വെബിനാറുകൾ നമ്മുടെ ഒരു ശീലമായി തീരട്ടെ ഈ ലോക്ക്ഡൗൺ തീരുന്നത് വരെയും. പക്ഷേ ലോക്ക്ഡൗൺ തീർന്നു കഴിഞ്ഞാലും ഇത് നമുക്ക് തുടരാൻ സാധിക്കും. നേരിട്ടുള്ള സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ നടക്കുമ്പോഴും നമുക്ക് ഈ വെബിനാറിനും ഒരു പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ ഇനി എക്കാലത്തും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകമെമ്പാടും തന്നെ ഇത് ഒരു പുതിയ ട്രെൻഡായി വികസിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ട്രെൻഡുകളെയും കഥകളി എന്ന് പറയുന്നത് അത്ര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആയതുകൊണ്ട് അരങ്ങിലാണെങ്കിലും അതിൻ്റെ ചർച്ചകളിലാണെങ്കിലും ബൗദ്ധിക വ്യായാമങ്ങളിലാണെങ്കിലും പഠനങ്ങളിലാണെങ്കിലും ഒക്കെ ഈ പുതിയ പുതിയ ട്രെൻഡുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി. ഇപ്പോൾ ഹരിപ്രിയ സൂചിപ്പിച്ചതുപോലെ എല്ലാ പുതിയ പുതിയ എന്താണ് ട്രെൻഡുകൾക്കും കഥകളിയിൽ സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് കഥകളിയുടെ മഹത്വം. നവഭവയുടെ ഒരു പ്രധാന പ്രവർത്തകനായിട്ടുള്ള പ്രിയദർശനെ എല്ലാവർക്കും പരിചിതനാണ്. പ്രിയദർശനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ശ്രീ മാർഗി വിജയകുമാറിനും അതേപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഓൺലൈനായിട്ട് സംബന്ധിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും അതേപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രേക്ഷകർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി പ്രിയങ്കരനായ പ്രിയദർശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 60-ാം പിറന്നാളിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മാർഗി വിജയകുമാർ ചേട്ടന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തികൾക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ബഹുമാന്യനായ ശ്രീ പത്മശ്രീ ഗോപിയാശാൻ, അതുപോലെ നെടുമുടി ചേട്ടൻ, പ്രൊഫസർ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യാശാൻ, ശ്രീനിവാസൻ സാർ IAS,
കളർകോട് മുരളിച്ചേട്ടൻ, അയ്യൻ സാർ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരായ പത്തിയൂർ ശങ്കരൻകുട്ടിച്ചേട്ടൻ, കലാമണ്ഡലം കൃഷ്ണദാസേട്ടൻ, അതുപോലെ കോട്ടയ്ക്കൽ മധുചേട്ടൻ, മാർഗി രത്നാകരൻ എന്നിവർക്ക് നവഭവ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കഥകളിയിലെ സ്ത്രീവേഷ സാന്നിധ്യത്തെപ്പറ്റി, സ്ത്രീവേഷാവതരണത്തെപ്പറ്റി സമഗ്രവും ആധികാരികവുമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ശ്രീ രാജാനന്ദൻ മാഷ്, വേണുസാർ, മാധവൻകുട്ടി ഡോക്ടർ, ഡോക്ടർ ഹരിപ്രിയ നമ്പൂതിരി എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും നവഭവ സമർപ്പിക്കുകയാണ്. മീറ്റ് മികച്ച രീതിയിൽ നയിച്ച ഡോക്ടർ ഏറ്റുമാനൂർ കണ്ണൻ ചേട്ടനും മനോജ് കൃഷ്ണ സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി നവഭവ പ്രകടിപ്പിക്കുന്നു. ഈ ഒരു ദിവസം കഥകളിയെ സംബന്ധിച്ച് മഹത്തരവും ഓർമ്മിക്കുന്നതുമായി മാറ്റിയതിന് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു നവഭവയ്ക്ക് വേണ്ടി. 3.5 മണിക്കൂറോളം നാം എല്ലാവരും ഒരുമിച്ച് കൂടി ഇവിടെ അതിൻ്റെ ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. കഥകളി വീണ്ടും മുമ്പോട്ട് പോകും. ഈ ഇപ്പോഴത്തെ വിഷമതകളുള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകും. അവിടെ നമുക്ക് വിജയൻ ചേട്ടനും അതേപോലെ മറ്റുള്ളവരും ഒരുമിച്ച് ചേർന്നുള്ള മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആ പ്രതീക്ഷയോടുകൂടി, നല്ല പ്രതീക്ഷയോടുകൂടി നമുക്കിവിടെ അവസാനിപ്പിക്കാം. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, എല്ലാ പ്രേക്ഷകർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം.